എനിക്ക് ഉറപ്പാണ് ഇത് മലപ്പൂർവ്വം ഒരു വർഗീയതയ്ക്കുള്ള പുറപ്പെടാൻ സാർ. എന്റെ ഫോട്ടോഗ്രാഫ്സ് ഉണ്ട്. ഇപ്പോ മധു എവിടെന്നാ വിളിക്കുന്നത്? ഓക്കെ, ഡേവിഡ്സ് റോഡ്, പള്ളിയുടെ ജസ്റ്റ് ഓപ്പോസിറ്റ് അല്ലേ. ഡോണ്ട് പാനിക്, ഞാൻ ഇപ്പൊ തന്നെ ജീപ്പ് വിടാം. അതുവരെ ആരുടെയും കണ്ണിൽ പെടരുത്. ജസ്റ്റ് വെയിറ്റ് ദെയർ ആൻഡ് ടേക്ക് കെയർ. ആ പിന്നെ വേറെ ആരെയും വിളിക്കാൻ ശ്രമിക്കരുത്. ഹലോ, ഇത് ഏട്ടനാ മോളെ. ഏട്ടൻ ഇത്തിരി വൈകും, അത് പറയാനാ വിളിച്ചത്. എന്ത് പറ്റി ഏട്ടൻ? എന്താ വല്ലാണ്ട് കിടക്കണ്ടല്ലോ. അല്ലല്ല, എനിക്ക് തോന്നണമൊന്നുമല്ല. ഏട്ടൻ എന്തോ ഒപ്പിച്ചിട്ടുണ്ട്, എനിക്കറിയാം. ഏട്ടൻ എവിടെ നിന്നാ ഇപ്പൊ വിളിക്കുന്നത്? ഏട്ടൻ ടൗണിൽ ഒരു ബൂത്തുന്നാ. ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? അമ്മ പേടിക്കണ്ട, ഏട്ടൻ അങ്ങ് എത്തും. അച്ഛന് മരുന്ന് കൊടുത്തു നീയോ? ആരാ മോളെ? അവനാണോ ഈ കാറ്റും പഴയൊക്കെ ആയിട്ട് എവിടെയാ ഈ നടക്കണെന്ന് ചോദിക്കേ. അച്ഛ ഇപ്പൊ എന്നെ എഴുന്നേറ്റ് വന്നേ, ഒന്ന് പോയി കിടക്കണ്ടോ? ഹലോ ഹലോ, എന്താ കുട്ടി പറ്റിയേ? ഒന്നുമില്ല, ലൈൻ കട്ടായിന്നാ തോന്നണേ. ഹലോ ഹലോ, thank you.
മിസ്റ്റർ മധു, നിങ്ങൾ കമ്മീഷൻ പറഞ്ഞിട്ട്? അതെ അതെ, മാക്കർ. വെൽക്കം. ഞാൻ അവിടെ അവരെ പറഞ്ഞു ടോപ്പ് ഫോം ചെയ്യൂ. കമാണ്,
Let's sort this out. സാർ, ഇതാണ് സ്ട്രീറ്റിന്റെ സൗത്ത് എൻട്രൻസ്, അതായത് നമ്മൾ ഇപ്പൊ നിൽക്കുന്ന പൊസിഷൻ. ഗുഡ്. ഇത് നോർത്ത് എൻട്രൻസ്. ഇതും ഈ നാല് ഇട റോഡുകളും ലഹളക്കാര് ആൾറെഡി ബ്ലോക്ക് ചെയ്തിരിക്കുന്ന സ്ഥിതിക്ക് we will have to discuss some other action plan. സാർ, ഇനിയും നിങ്ങൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നാൽ ആ തെരുവ് മുഴുവൻ അവർ കത്തിക്കും. പിന്നെ എന്ത് വേണമെന്ന് നടവും. ബഹളം തുടങ്ങി ഇത്രാമത്തെ മിനിറ്റിൽ തോക്കെടുത്ത് വെടിവെച്ചോളാം. താൻ ആർക്കെങ്കിലും വാക്ക് കൊടുത്തിട്ടുണ്ടോ? തോക്കെടുക്കില്ല എന്ന് സാർ ആർക്കെങ്കിലും വാക്ക് കൊടുത്തിട്ടുണ്ടോ? ഇത് ഞങ്ങൾ ഹാൻഡിൽ ചെയ്തോളാം. കൊയിലാണ്ടിന് ഇത്ര വേഗം ഇങ്ങനെ കെട്ടിയെടുത്തടോ? എല്ലാം നിയന്ത്രണാധീനം. എങ്ങനെയിരുന്നു കളക്ടറുടെ കൊയിലാണ്ടി പ്രോഗ്രാം? നോ ടൈം ഫോർ സ്മോൾ ടോക്സ് ശങ്കർ. കം ഓൺ, ബ്രീഫ് മീ. സാർ, ഇത് എം ബി അദ്ദേഹത്തിന്റെ വീട്. ഇവിടെ ഒരു കമ്പനി റൈഫിൾ പോലീസിനെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. പിന്നതാ ഇവിടെയാണ് ഒരു വലിയ ടെൻഷൻ. എം ബി അദ്ദേഹത്തിന്റെ വൈഫ് ഹൗസ്. വൈഫ് ഡെലിവറി കഴിഞ്ഞ് കിടക്കുക. അറിയാലോ, അവിടേക്ക് ഒരു മൂന്ന് വയൻ പോലീസ് മൂവ് ചെയ്തിട്ടുണ്ട് സാർ. ഭഗവാനെ, എന്തെങ്കിലും സംഭവിച്ചു പോയാ? ഒരു അറ്റാക്ക് കഴിഞ്ഞിരിക്കുക. എം ബി അദ്ദേഹത്തിന്റെ ഫാദറല്ലോ. ഒക്കെ ഈ ബഹളത്തിനിടയ്ക്ക് ഞങ്ങൾ മാനേജ് ചെയ്താ. ബ്രിങ് ദം ബാക്ക്. ബ്രിങ് ദം ബാക്ക്. ഈ രണ്ട് ട്രൂപ്സിനെയും ഉടനെ തിരിച്ചു വിളിക്കണം എന്ന്. വാട്ട് ഡു യു മീൻ? വാട്ട് ഐ സെഡ്. ആൻഡ് വൈ ദ ഡാംഡ് ഇൻഡിവിജ്വൽസ് ഓഫ് ഫയർ ആംസ്. ലുക്ക് മിസ്റ്റർ കളക്ടർ, ലാത്തി വീശണോ വെടിവെക്കണോ എന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. ആൻഡ് ഡോണ്ട് ട്രൈ ടു ഇമ്പോസ്. ഒരു ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ എങ്ങനെ ടാക്കിൾ ചെയ്യണമെന്ന് എനിക്കറിയാം. ലൈക്ക് ഹെൽ യു നോ. ഒരു തെരുവ് മുഴുവൻ നിന്ന് കത്തിച്ചാമ്പലാവുമ്പോ എം പിയുടെ കൊട്ടാരത്തിൽ റൈഫിൾ പോലീസിന്റെ കാവൽ, അന്തപുരത്തിൽ തിരുവയറൊഴിഞ്ഞു കിടക്കുന്ന അയാളുടെ പട്ടമഹിഷിക്ക് ബ്ലാക്ക് കാറ്റ് പ്രൊട്ടക്ഷൻ, അതും പോരാഞ്ഞ അയാളുടെ ഹാർട്ട് അറ്റാക്ക് വന്ന് കിടക്കുന്ന അമ്മായിപ്പന്റെ നെഞ്ചത്ത് സ്റ്റേറ്റ് പോലീസിന്റെ സെറിമോണിയൽ പരേഡ്. ഇറ്റ്സ് ഷെയ്മ് ഓൺ യു മിസ്റ്റർ. വാ, പൊളിച്ച് നോക്കി നിൽക്കാതെ തിരിച്ചു വിളിക്കാൻ മെസ്സേജ് കൊടുക്കണോ? ഇഡിയറ്റ്. സാർ, ഓഫീസർ, സാർ, യു ലുക്ക് ആസ് ഇഫ് യു ഹാവ് ഗ്രോൺ ത്രൂ ഇറ്റ്. സാർ, നൗ കം ഓൺ, ടേക്ക് ചാർജ്. സാർ, come on, advance, Mr. Joseph. Now get the hell out of my way. Come on.
ഉറപ്പേ വരുന്നു. ഹലോ, അതെ, ഇതാ കൊടുക്കുന്നു. ലോറൻസ് മാഷാ കൊച്ചിന്. അലക്സാണ്ടർ, ഇത് കണ്ടോ? അലക്സാണ്ടർ, ലാൽ സലാം കണ്ടോന്ന്? ആ അത്രയും കണ്ടില്ലേ? അത്രയൊക്കെ തന്നെ ഞാനും അറിഞ്ഞുള്ളൂ. ഇല്ല, മോനെ നേരിട്ട് ലൈനി കിട്ടിയില്ലതുവരെ എവിടുന്നെങ്കിലും ഇങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യാൻ ഞാൻ സോൺ ഡി ഐ ജിയെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. ഇല്ലില്ല, 15th ഞാൻ ഉണ്ടാവില്ല. ഒരു ജാപ്പനീസ് ടീം വരുന്നു നമ്മുടെ ചെമ്മീൻ ഫാമിലിയൊക്കെ. ഓ, ഇവിടെ ഇപ്പൊ ഞങ്ങൾ ഈർക്കൽ പാർട്ടികൾ വന്നില്ലേലും നിങ്ങൾ വലിയേറ്റനും ചെറിയേറ്റനും ഇടം വലം നിന്നങ്ങ് വിപ്ലവം നടത്തിക്കളഞ്ഞാ മതിയല്ലോ. പിന്നെന്താ? ആ 19 വെച്ചോ, ഞാൻ ഉണ്ടാവും. റൈറ്റ്, ഉറപ്പേ ഡയറിയിൽ നോട്ട് ചെയ്തോണം. 19 ലേസൺ കമ്മിറ്റി. ഓ, ഞാൻ പോവില്ല. രാജ്യസഭ പിരിഞ്ഞ് സദാശിവൻ നാളെ ഡൽഹിയിൽ നിന്ന് വരും. അയാള് പോയാ മതി എന്ന് പറയണം കമ്മിറ്റിക്ക്. ആ പിന്നെ ട്രോളിങ്ങിൻ. നിങ്ങൾ ഇതൊന്ന് കേൾക്കാൻ, നിങ്ങൾ ആ ഫോൺ എടുത്ത് ആരെങ്കിലും ഒന്ന് വിളിച്ചിട്ട് കുഞ്ഞിന്റെ വിവരം എന്താണെന്ന് ഒന്ന് അന്വേഷിക്കാൻ. എന്തോന്ന് അന്വേഷിക്കാൻ? അവൻ എന്തെങ്കിലും പറ്റിയൊന്നോ? എടി, അവൻ അവന്റെ ജോലിയായി ചെയ്യുന്നത്. ഇതെന്തായാലും അപ്പച്ച സൗണ്ട് ചെയ്യുന്ന പോലെ അത്രയ്ക്ക് സിമ്പിൾ ഒന്നുമല്ല. നീ കണ്ടില്ലേ, കലക്ടർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസ് എടുക്കണോന്ന്. എന്റെ ഈശോ മാമാവേ, ഇവനെ ചൊല്ലി എന്ന് ഇങ്ങനെ തീരുന്നാണ് എന്റെ ഒരു തലവിധി. എന്റെ കർത്താവേ, എനിക്ക് വയ്യേ. അച്ചപ്പട്ടത്തിന് പഠിക്കാൻ ഞാൻ സെമിനാറിയൊക്കെ ഉണ്ടാക്കിയ കുഞ്ഞ ഒടുവിൽ പാളക്കൊന്നതിന്റെ പേരിൽ ഈശോ, എനിക്ക് വയ്യേ. അയ്യോ അയ്യോ, എന്റെ ഇനിയിപ്പൊ പ്രഷർ ഷൂട്ട് ചെയ്യും, പാൽപിത്യേഷൻ വരും. കൊച്ചേ, നീ ആ ഗുളികയിൽ ഒരെണ്ണം എടുത്ത് അവിടെ നാക്കിന്റെ അടിയിൽ ഇട്ടോടെ. നിങ്ങൾക്ക് വയ്യെങ്കിൽ വേണ്ട, ഞാൻ എന്റെ ആങ്ങളെ കൊണ്ട് അന്വേഷിപ്പിച്ചോളാം. കുറിപ്പേ, ഇയാളാ കൊച്ചുപത്രാജന്റെ അരമനയിലോട്ട് വിളിച്ചിട്ട് ഈ കുന്ത എന്റെ മുറിയിലോട്ട് കുത്തിയതാ. ഇവിടെ നിന്നിട്ട് എനിക്ക് എന്റെ കയ്യും കാലും ധരിക്കുന്നു. മനുഷ്യനിവിടെ ആദ്യം ധരിക്കുമ്പോൾ അഞ്ചൊരു മുട്ടുകുത്തി പ്രാർത്ഥന. നോക്കിന്ന് നിൽക്കാതെ വിളിച്ച് കുത്തി താടാ കുറിപ്പേ. എനിക്കെന്റെ ഓർമ്മയുണ്ടോടോ, നമ്മള് ചങ്ങങ്കരിക്കടവിൽ നിന്ന് ഫിഷിംഗ് ബോട്ടെ തട്ടിക്കൊണ്ടുവന്ന് ഇവിടെ ഇറക്കി 10-40 കൊല്ലം കഴിഞ്ഞിട്ടും വല്ല മാറ്റം ഉണ്ടോടോ ഈ സാധനത്തിന്? അപ്പച്ച, ഓപ്പോസിറ്റ് ക്യാൻസൽ ആണെങ്കിലും സി എം നെ മറ്റു വിളിച്ചിട്ട് അപ്പച്ചന് സിറ്റുവേഷൻ ഒന്ന് ചോദിക്കായിരുന്നു. എടോ കുറുപ്പേ, താനെ മണിപ്പാലെന്ന് വിളിച്ചു ചോദിച്ച ഇവിടെ ക്ലാസ് എന്നാ തുടങ്ങുന്നേന്ന്. ഇവിടെ നിന്നാലേ ഇവള് ശരിയാകത്തില്ല. അതല്ല അപ്പച്ച, ഇച്ഛാന്റെ സ്വഭാവം ഓർത്തിട്ടാ ഞാൻ. ആ അതാണ് പ്രശ്നം. നിനക്ക് തോന്നുന്നുണ്ടോ മോളെ, പൊളിറ്റിക്കൽ ക്ലൗട്ട് വെച്ച് ഇക്കാര്യത്തിന് അപ്പച്ചൻ മുഖ്യമന്ത്രി അപ്രോച്ച് ചെയ്താൽ നിന്റെ ചേട്ടനത് പൊറുക്കുമെന്ന്? നൗ ഡോണ്ട് ബോദർ മോളെ, ഹി വിൽ മാനേജ് ബൈ ഹിംസെൽഫ്. ഹി ഈസ് മൈ സൺ. The ministers are approaching. Junction pass edu. Don't you shout. Chevy account enike. Stupid over smart. Evada poi kadakkunnu nade collector. Ah. Alla sir, ingerki samayathile vannu. Shut up. Oh. Namaskaram. എന്നാ ഉണ്ട കാണാനാണോ താൻ ഇവിടെ കണ്ടിരിക്കുന്നത്? എവിടെ ചെന്നാലും അതെ കാലിനിടയ്ക്കിറങ്ങി അങ്ങ് വരയിക്കോളും. ക്ഷമിക്കണം സാറേ, മന്ത്രിക്ക് ഒരു അലിഞ്ചു കൊടുക്കാനാ സ്വാതന്ത്ര്യ സമര പെൻഷന്റെ. അയ്യോ, സ്വാതന്ത്ര്യ സമര സേനാനിയാണോ? ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ആട്ടെ, അമ്മാവിന് ഏതിനാ പോയത്? ഉപ്പ് സത്യാഗ്രഹത്തിനോ അതോ ദണ്ഡി യാത്രയ്ക്കോ? അല്ലടോ, തനിക്ക് ഞാനൊരു താമ്രപത്രം തരാൻ പോവാ. കൊണ്ടു പോടും അയാൾ പൂനാമിൽ ഒരു സ്വാതന്ത്ര്യ സമരം. സാർ
ഗസ്റ്റ് ഹൗസ് എത്തി സാർ. കരയോ കാപ്പി സാഹേ. ഗസ്റ്റ് ഹൗസ് എത്തി സാർ. ഗസ്റ്റ് ഹൗസ് എത്തി സാർ. ഇദ്ദേഹം ഒന്ന് ഇറങ്ങണം. ഗസ്റ്റ് ഹൗസാ? ഓ പത്മനാഭാ, നാളത്തെ പത്തനത്തെ ഫ്രണ്ട് പേജ് തന്നെ വരുവാടേ. അയ്യോ, എന്റെ പൊന്നു പിള്ളത്തേക്ക് ഒന്നാക്ഷേ മാറിയല്ലോ. തൊട്ട് അശുദ്ധാക്കാതെ ഹർജിയിൽ എന്തായിരുന്നാലും ശരി, നമുക്ക് ശ്രമിക്കാം. എന്നെ വന്ന് കണ്ടാ മതി. എന്നെ മനസ്സിലായോ? ഞാൻ ജില്ലാ കളക്ടറാണ്. ഇത് വെച്ചോളൂ. ഔദാര്യമായിട്ടല്ല, പെൻഷൻ പണം കിട്ടുമ്പോ തിരിച്ചു തന്നോളൂ. ഇപ്പൊ ഇതൊരു സഹായമായിട്ട് കൂട്ടിയാ മതി. കോൺസ്റ്റബിൾ സർ, കുടിക്കാൻ എന്താ വേണ്ടെന്ന് വെച്ചാൽ വാങ്ങി കൊടുത്തിട്ട് ഒരു ഓട്ടോ പിടിച്ച് വീട്ടിലെത്തിക്കണം. എവിടെയായാലും ശരി. ശരി സർ. വിഷമിക്കണ്ട, ഒക്കെ ശരിയാവും. നമുക്ക് ശരിയാക്കാം. മന്ത്രിമാർ സന്തോഷത്തിന് സന്ദർശിക്കുന്നില്ലേ സർ? ഉണ്ടല്ലോ, വെയിറ്റിംഗ് ഫോർ ദ എംപി. അദ്ദേഹം കൂടി എത്തണം. അദ്ദേഹത്തിന്റെ ആണല്ലോ. അല്ല ശങ്കർ, എവിടെയോ ജില്ലാ കളക്ടർ. സത്യം പറയാമല്ലോ സർ, നോ ഐഡിയ. അതായത് തലസ്ഥാനത്ത് നിന്നും കൊച്ചിയിൽ നിന്നൊക്കെ ഞങ്ങൾ മൂന്നാല് പേര് ഓടി പിടിച്ച് എത്തിയിട്ടും കളക്ടർ അദ്ദേഹത്തിന് സമയമായില്ല പോലും. ബ്യൂറോക്രസി ആൾവേസ് ഹാസ് ഇറ്റ്സ് ലാഗ്. അല്ലേ പിള്ളചേട്ടാ? എക്സ്ക്യൂസ് മീ. ആ വന്നല്ലോ. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. മിസ്റ്റർ ജോസഫ് അലക്സ്. യു ആർ ലേറ്റ്. Sir, I was... No! I don't want any excuse. കളക്ടറെ, ഈ നാട്ടിലെ ജനാധിപത്യ സെറ്റപ്പില് പ്രോട്ടോകോളിന്റെ ഏത് തട്ടിൽ വെച്ച് അളന്നാലും ശരി, തന്റെ ഈ ഐ എസ് എന്ന മൂന്നക്ഷരത്തെ തൂക്കം വരുവിടോ ജനപ്രതിനിധിക്ക്. Don't pretend otherwise. പ്ലീസ് സർ, ദൈ വേഷം കണ്ടല്ലോ. ഇന്നലെ രാത്രി മുതൽ ഈ നിമിഷം വരെ വി വർ അറ്റ് ദ റൈറ്റ് സ്പോട്ട്. റൈറ്റ് സ്പോട്ട്? ഒലക്കേടെ മൂഡ്. എന്നാ തിരാടോ? ലേഡർ സർ, എങ്ങാട്ടാടോ? കളക്ടർ പോലീസിന്റെ നെഞ്ചു തയ്യാറാണോ? എടോ, ഒരുമാതിരി സൗജന്യ റേഷനുള്ള അപേക്ഷയും താങ്ങി പിടിച്ചുകൊണ്ട് തന്റെ ആഫീസിന്റെ തിണ്ണനിറങ്ങാൻ വരുന്ന തെണ്ടികളുണ്ടല്ലോ. ലേമാൻ, കഞ്ഞിക്ക് വകയില്ലാത്ത എംബോക്കികൾ. അവരോട് മതി വേല തന്റെ ഈ വിരട്ടലൊക്കെ. കേട്ടല്ലോ, എന്താടോ എന്താടോ ഒന്നും മിണ്ടാത്ത. അറിയാലോ, അല്ലെങ്കിൽ എപ്പോഴും ഒരു എല്ല് കൂടുതൽ അയാൾക്ക്. ഇപ്പോഴെന്താടോ തന്റെ നാക്കകം കുഴിഞ്ഞ് താഴോട്ട് ഇറങ്ങിപ്പോയോ? മിസ്റ്റർ ജോൺ വർഗീസ്, സ്വീകരിക്കാൻ വൈകി എത്തിയതിന് കളക്ടർ മന്ത്രി ശാസിച്ചു എന്ന് നാളത്തെ പത്രത്തിൽ ഒരു നാലുകോളം വാർത്തയാണ് അങ്ങയുടെ ലക്ഷ്യമെങ്കിൽ പറഞ്ഞാൽ മതി സർ, ഞാൻ നിന്നുതരാം. ദാ ഇവരുടെ കൂമ്പിൽ ഞാനൊരു വിനീത വിധേയന്റെ വിഡ്ഢിവേഷം അഭിനയിച്ചു തരാം. ജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് ദ സീൻ. നോൺസെൻസ്. കളി ആരോടാണെന്ന് അറിയില്ല എനിക്ക്. അറിയാം സർ, സംസ്ഥാന വിഭവശേഷി വകുപ്പ് മന്ത്രി ജോൺ വർഗീസിനോട്. ഈ സ്റ്റേറ്റിൽ ഏത് നിയോജക മണ്ഡലത്തിലായാലും ഒറ്റയ്ക്ക് മത്സരിച്ചാൽ ഒരിടത്തു പോലും കെട്ടിവെച്ച കാശ് തിരിച്ചുപിടിക്കാൻ ശേഷിയില്ലാത്ത ബ്രാക്കറ്റ് പാർട്ടിയെ പിളർപ്പിൽ നിന്നും പിളർപ്പിലേക്ക് നയിക്കുന്ന അനിഷേധ്യ നേതാവിനോട്, അല്ലെങ്കിൽ ഒരേ സമയം ക്ലിഫ് ഹൗസിന്റെയും കന്റോൺമെന്റ് ഹൗസിന്റെയും അടുക്കളപ്പുറങ്ങളിൽ ചെന്ന് മുത്തും പവിഴവും പണ്ടങ്ങളും കാഴ്ചവെച്ച് വണങ്ങാനൊടുപ്പില്ലാത്ത പൊളിറ്റിക്കൽ പിമ്പിനോട്, ആണും പെണ്ണും കെട്ട രാഷ്ട്രീയ ഹിജടയോട്. നിർത്താം സർ, ഒരു മന്ത്രി എന്നുള്ള അധികാരം വെച്ച് ആരെയും ഏത് സെസിലും ബുളി ചെയ്യാമെന്നും ബെലിറ്റൽ ചെയ്യാമെന്നുമുള്ള നിങ്ങളുടെ ഈ ധാർഷ്ട്യമുണ്ടല്ലോ, അർഹിക്കാത്തത് വീണ്ടും കിട്ടിയ അൽപ്പന്റെ ധാർഷ്ട്യം. പ്ലീസ് പ്ലീസ് ഡോണ്ട് ടേക്ക് ഇറ്റ് ഔട്ട് ഓൺ ദി റോങ് പേഴ്സൺ. യു കളി എന്നോടും വേണ്ട സർ.
know why? Because I have an extra bond. As you said, ഒരു എല്ല് കൂടുതലാണ് എനിക്ക്. And don't you ever learn to forget that. മരിച്ചവരുടെ ബന്ധുക്കൾക്കും പരിക്കേറ്റവർക്കുമുള്ള ദുരിതാശ്വാസ തുക ഇന്ന് തന്നെ റിലീസ് ചെയ്യാം. റഷ് ത്രൂ ദ ഫോർമാലിറ്റീസ്. ഓ മണി, രണ്ട് ചായ. കളക്ടേഴ്സ് ബംഗ്ലാവ് എന്നതിനേക്കാൾ ദിസ് ഇസ് എ ബാച്ചിലേഴ്സ് കബി ഹാൾ. ലുക്സ് ലൈക്ക് വൺ സർ. പ്രസാദ് ഇവിടെ ചാർജ് എടുത്തിട്ട് ഇപ്പോ ഇറ്റ്സ് ഹാർഡ്ലി എ വീക്ക് അല്ലേ സർ? സസ്പെൻഷൻ കാലാവധി കഴിഞ്ഞൊരുത്തൻ നമ്മുടെ ലിമിറ്റിൽ വന്ന് ചാർജ് എടുക്കുന്നു എന്നറിഞ്ഞപ്പോ നേതാഷ് മാക് ശങ്കറിനെ പോലെ മറ്റൊരു മഹാവിധി എന്നേ തോന്നിയുള്ളൂ. ബട്ട് നൗ ഐ റിഗ്രറ്റ് ദ ബയസ്. ഇന്നലെ യു ഡിഡ് എ ഹെൽ ഓഫ് എ ജോബ്. താങ്ക് യു സർ. No, thanks. Why? What's bugging you? തനിക്ക് എന്നോടെന്തോ ചോദിക്കാനുണ്ടല്ലോ. ഹേയ്, ഒന്നുമില്ല സർ. പറയണം. I am not sure. But... പറയടോ. സർ, യാദൃശ്യമാണ്. ഓഫീസിൽ പഴയ സെൻസേഷണൽ കേസ് ഫയലുകൾ, ഐ മീൻ, വെറുതെ മറിച്ചു നോക്കുമ്പോ. യു സ്റ്റംബിൾ അപ്പോൺ മൈ നെയിം? അതോ ഫോട്ടോഗ്രാഫർ? ബോത്ത് സർ. പഴയ നടക്കാവ് പോലീസ് സ്റ്റേഷൻ ആക്രമണ കേസിന്റെ, അതെ, ബോംബാക്രമണ കേസിൽ പോലീസ് പിടിയിലാകപ്പെട്ട മുഖ്യ പ്രതികളിൽ നാലാമത്തെ പേരുകാരൻ, തേവള്ളിപ്പറമ്പിൽ അലക്സാണ്ടർ മകൻ ജോസഫ്. ജോസഫ് അലക്സ്. ഞാൻ തന്നെയാടോ അത് സർ? ഡു യു മീൻ ഇറ്റ്? യെസ്. പറഞ്ഞു തുടങ്ങിയാൽ പിന്നെ താൻ എന്റെ പഴയ വീരകഥകൾ മുഴുവൻ കേൾക്കേണ്ടി വരും. കുഡ് യു സ്റ്റാൻഡ് ഇറ്റ് സർ? ബെറ്റർ യു ചേഞ്ച് നൗ. പള്ളിയിൽ അച്ഛനാവാൻ സെമിനാരി പഠിക്കുന്ന കാലത്താ റിവോൾട്ട് എന്റെ ബാപ്റ്റിസം. അതൊരു ബ്രീഫ് സ്റ്റിന്റ്. തിരുസഭയ്ക്കും തിരുമേനുമാർക്കുമെതിരെ കലാപം. അവരെന്നെ പിടിച്ച് പടിയടച്ച് പിണ്ടം വെച്ചു. പിന്നെ അങ്ങോട്ട് വിപ്ലവ പേര് മുറുകിയില്ലേ. ഒടുവിൽ നടക്കാവ് സ്റ്റേഷൻ ആക്രമണ കേസിൽ ഞാനകത്തായപ്പോ എന്നെ രക്ഷപ്പെടുത്താൻ ഒരു പഴയ വിപ്ലവകാരി മുണ്ടുമുറുക്കി ഇറങ്ങി. മൈ ഫാദർ. അന്നോളം സമാഹരിച്ചു വെച്ചിരുന്ന പണവും പവറും തന്ത്രവും എല്ലാം എടുത്ത് അലക്സാണ്ടർ അധികായൻ യുദ്ധത്തിനിറങ്ങിയപ്പോ നിയമവും നീതിയും ഒക്കെ നട്ടൽ വിളച്ചു കൊടുത്തു. കേസിലെ എന്റെ കൂട്ടുപ്രതികൾ മുഴുവൻ ജയിലിലും, ഞാൻ പുറത്തും. മകൻ മൈനറാണെന്ന പിതാവിന്റെ വാദം അംഗീകരിച്ച് നിയമം വഴങ്ങി. The mutinous hallucinations of an adolescent absolved. മീശ മുളയ്ക്കാത്തവന്റെ വിപ്ലവ വിഭ്രാന്തികൾക്ക് നിരുപാധികം മാപ്പ്. ഇറ്റ് വാസ് സോ ഡിസ്കസ്റ്റിംഗ്. മണിയും മാനിപ്പുലേഷൻസും കൊണ്ട് വിലക്കെടുക്കപ്പെട്ട സ്വാതന്ത്ര്യം. പക്ഷേ പിന്നീട് ഒരിക്കൽ പോലും അപ്പച്ചന്റെ പണത്തിനും രാഷ്ട്രീയത്തിനും ഞാൻ പിടികൊടുത്തിട്ടില്ല. ഐ ഫ്ലഡ് ടു ഡൽഹി. ദ റെസ്റ്റ് ഐ തിങ്ക് ഐ നോ. ഡൽഹി ജെ എൻ യുവിൽ പഠിത്തം, പൊളിറ്റിക്സ്. രാം മനോഹർ ലോഹിയുടെ ശിഷ്യൻ, ചരചന്ദ്ര ചാറ്റർജി എം പിയുടെ പാർട്ട് ടൈം സെക്രട്ടറി. ദ ഇന്ത്യൻ സോഷ്യലിസ്റ്റ് എന്ന ടാബ്ലോയിഡിന്റെ സബ് എഡിറ്റർ. ഒടുവിൽ ചാറ്റർജിയുടെ നിർബന്ധത്തിന് വഴങ്ങി സിവിൽ സർവീസ്.
പിന്നെ സ്റ്റേറ്റ് സർവീസിൽ കാലുകുത്തിയ കാലം മുതൽ ഇങ്ങോട്ടുള്ള ഒറ്റയാൻ യുദ്ധങ്ങൾ. ഐ എം ഫ്ലാറ്റർ. അപ്പൊ താൻ എന്റെ ഫയൽ കണ്ടത് ഫ്ലൂക്കിനല്ല, യു നോ മൈ ആന്റിസിഡൻസ്. ഹേയ്, ഞാൻ ഈ ചരിത്രം ഒന്ന് മനഃപൂർവ്വം തപ്പിയെടുത്തതല്ല സർ. ഈ ഡൽഹി എപ്പിസോഡ് തന്നെ ഈ അടുത്ത കാലത്ത് എവിടെ വായിച്ചറിഞ്ഞതാ, ഏതോ മാഗസിനിൽ, എ റീസെന്റ് ഇഷ്യൂ. ഈ ഐ പി എസ് കിട്ടിയില്ലായിരുന്നെങ്കിൽ താൻ ഒരു ജേർണലിസ്റ്റ് ആയനെ. യു മെയ്ഡ് മീ ഓപ്പൺ അപ്പ് ബ്രദർ ബോസ്റ്റ്. യെസ് ജോസഫ് അലക്സ്. നോ, നത്തിങ് ഡൂയിങ്, അബ്സല്യൂട്ട്ലി നോ ചേഞ്ച്. ഓക്കെ, ആർ ഡി ഒ സുദേവനാണ്. ദ കോൺഫറൻസ് വിൽ ഹാവ് ടു വെയിറ്റ്. എന്ന് എം പിയുടെ ഫ്ലൈറ്റ് വൈകുമത്രേ. ഐ സെഡ് നോ. എം പി, ദി മാനിപ്പുലേറ്റർ പ്രിൻസ്, ഉപജാപങ്ങളുടെ രാജകുമാരൻ. ജലാലെ, ഇക്കൂട്ടത്തിൽ ആരെങ്കിലും പേരെടുത്തറിയാവടാ? ആ നിൽക്കുന്നത് സുലൈമാനിക്ക. കഴിഞ്ഞ ഇലക്ഷന് നമുക്ക് ബൂത്ത് കിട്ടുന്നതിനിടയിൽ ഒരുത്തം കുത്തോട് ചത്തില്ലേ, കുഞ്ഞാലി? ഓന്റെ ബാപ്പയാ. ഒന്നും മാറ്റാൻ പറ. വീടും കുടിയും നഷ്ടപ്പെട്ടവർക്കൊക്കെ ഇന്ന് തന്നെ വേണ്ടത് ചെയ്തു തരണമെന്ന് കളക്ടറോട് ഞാൻ വിളിച്ചു പറഞ്ഞിരുന്നു. ഡൽഹിന്ന് ഒക്കെ കിട്ടിയില്ല എല്ലാവർക്കും. ഇത് നമ്മുടെ കുഞ്ഞാലിയുടെ ബാപ്പയല്ലേ? അതെന്താ, സുലൈമാനൊക്കെ കണ്ടാൽ എനിക്ക് അറിയാൻ പാടില്ല എന്ന് വിചാരിച്ചു നിങ്ങള്? ആ, കഷ്ടനഷ്ടങ്ങളുടെ കണക്ക് വെച്ച് ഓരോ അപേക്ഷ എഴുതി എല്ലാവരുടെയും കയ്യിൽ ഒപ്പിടിച്ച് വാങ്ങിക്കണം. നമുക്ക് ഫോർവേഡ് ചെയ്യാം. ശരി. ആ നോക്കട്ടെ, സർക്കാരിന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കൂടെ ഒക്കെ വാങ്ങിച്ചെടുക്കാം നമുക്ക്. ആ കുടിക്കാന്റെ കാലിച്ചായെങ്കിലും കൊടുത്തതാ അവർക്ക്? ഇല്ല സർ. അയ്യേ, വേഗം കൊടുക്ക്. ഇതിലേതാ കുഞ്ഞാലിന്റെ വീട്? ഓ, കഷ്ടം. ആണൊരുത്തനായിരുന്നു അവൻ കൂടെ ഉള്ളപ്പോ എന്തിനും ഒരു ധൈര്യമായി. വാങ്ങിച്ചോടാ, എന്റെ ബാപ്പാന്റെ വലിയ ദോസ്തായിരുന്നു ഞമ്മള്. പഠിപ്പിക്കണുണ്ടോ രണ്ടുപേരെയും? തൽക്കാലം പുലകെട്ടി മേയാനോ ഊടുവലിക്കാനോ ആർക്കെന്താ വേണ്ടി വെച്ചാ ചെയ്തോണം, അതിന് കണക്കൊന്നും നോക്കണ്ട. അത് പിന്നെ ഇത്ര പെട്ടെന്ന്? കാശില്ലെങ്കിൽ ആരോട് അങ്ങനെ കടം വാങ്ങണം, അല്ലെ പലിശ കിടക്കണം. കാര്യം നടക്കട്ടെ, ഇക്കയുടെ കാര്യം പ്രത്യേകിച്ച്. ഡൽഹി പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഓഫീസിൽ. ജയകൃഷ്ണൻ ഹിയർ. പെട്ടെന്ന് പഠിച്ചു വളർന്നതാണ് കേട്ടോ, അനക്ക് പറ്റിയ ഒരു പണി ഞാൻ തരപ്പെടുന്നുണ്ട്. നമസ്തേ, നമസ്തേ പ്രസാദ്. എന്തൊരു ഉളുമ്പ് മണം ആ ചെറുക്കനെ മൂക്കൊലിച്ചതിന്. പോന്നില്ലല്ലോ പുല്ല്, നീ എന്തെങ്കിലും ഒന്ന് എടുത്തൊന്ന് മണപ്പിക്കാൻ. യെസ്. ആർ യു എ ഫ്രോഡ് ഓർ വാട്? ഹാ, ഫ്രോഡോ? ഫ്രോഡ് നിന്റെ അപ്പൻ അട്ടിച്ചാൻ. മോളു. എവിടെറോ? എവിടെന്ന്? ദാ ഉണർന്നല്ലോ, വന്നപ്പോ മുതൽ ഉറക്കായിരുന്നു. ഇപ്പവൻ അറിഞ്ഞാണ് പപ്പ ഡൽഹിയിൽ നിന്ന് വന്നെന്ന്. എല്ലടി നീ കൂടെ. മിനിസ്റ്റർ എത്തി. നീ ആ തങ്കത്തിനെയും കൂടി അകത്തോട്ട് എടുത്ത്, അയാൾക്ക് ഒരു കമ്പനി ആവട്ടെ. യെസ്, സ്പീക്കിംഗ്. നീ ആ ചാക്കോയെ വിളിച്ച് അപ്പുറത്തോട്ട് മാറ്റി നിർത്തി രണ്ടെണ്ണം ഒഴിച്ചു കൊടുത്തേ, പിടിപ്പിച്ചോട്ടെ. നമസ്തേ ജി. മതിലോ തങ്കച്ച, കുറേശേ. ചുമ്മാതല്ല, കണ്ടല്ലോ ലേറ്റ് എഡിഷൻ. നാല് കാളമാണ് ഞാൻ കയ്യിൽ നിന്നിട്ട് കാച്ചിരിക്കുന്നത്. പ്രസ്താവന കണ്ട്. പിന്നെ എങ്ങനെ ഇരുന്നു കോൺഫറൻസ്? രാവിലത്തെ സംഭവങ്ങളൊക്കെ നല്ല വിസ്തരിച്ച് ഞാൻ പറഞ്ഞു കേൾപ്പിച്ചിട്ടുണ്ട്. എയർപോർട്ടിൽ നിന്ന് ഇവിടം വരെ. എന്നാ പിടിച്ചോ. എന്തായാലും കളക്ടർ ആള് കൊള്ളാം അല്ലേടോ? പന്ന, ഞങ്ങളുടെ മെത്രാച്ചന്റെ അനന്തരവനായിപ്പോയി. അല്ലെങ്കിൽ ഞാൻ, അല്ലെങ്കിലും താനൊന്നും അയാളുടെ ഒരു ചൊറിയാൻ പോണല്ലോ. തിരുവനന്തപുരത്ത് ആ പൾസ് ഞാനത് അങ്ങ് ഡൽഹിയിൽ നിന്ന് കളഞ്ഞു. എന്ന് വെച്ചാ എടോ, ക്രമസമാധാന പാലനത്തിന്റെ വെല്ലുവിളി സ്വയം ഏറ്റെടുത്ത് കലാപകാരികൾക്ക് നേരെ നിറയൊഴിക്കാൻ ഉത്തരവിട്ട കർമ്മധീരനും ജനപ്രിയനുമായ ജില്ലാ കളക്ടറെ അങ്ങനെ കൈയൊഴിയാൻ തലസ്ഥാനത്ത് വെറും തടിക്കസേരയിൽ അരുളിമരുവ
കുഞ്ഞിരാമന് കഴിയില്ല. ഇമേജ് നോക്കണ്ടേ? ഇറ്റ് ഈസ് ആസ് സിമ്പിൾ ആസ് ദാറ്റ്. എന്നാലും ഇതൊരു അഭിമാനക്ഷതമാ. അത് മാനാഭിമാനം ഉള്ളവർക്ക് ഈയാക്കല്ലേ. അനുഭവിച്ചോളൂ. എന്റെ അമ്മാവൻ ഗോവിന്ദമേനോനെ രാജ്യദ്രോഹി എന്ന് മുദ്രകുത്തിയവനാ താൻ. അങ്ങേരെ വലിച്ച് താഴെ ഇറക്കി നാല് കാലും കൂട്ടി നിലത്തടിക്കാൻ ആളുകൂടിയപ്പോ അന്നേരം വരെ കൂടെ നിന്നിട്ട് തിരിഞ്ഞു കുത്തിയവനാ താൻ. താൻ അനുഭവിച്ചോ? കാള എന്റെ മെമ്പറെ, കഴിഞ്ഞത് കഴിഞ്ഞില്ലേ. അല്ല, അതിപ്പോ ഈ ഘടകകക്ഷികളെ കൂട്ടി ഞാനൊന്ന് പ്രശ്നം ചെലുത്തി നോക്കിയാലോ. കുന്തം എടോ, തെരുവഴി കൂടെ ചുമ്മാ നടന്നു പോകുന്ന ഏതെങ്കിലും ഒരു എരപ്പാളി തിരിഞ്ഞു നിന്ന് ഭാന്ന് ഒരു ആട്ടാട്ടിയാൻ, അതിന്റെ പേര് രാജിവെക്കുന്ന പാർട്ടിയോടാണോ പ്രഷർ? നിങ്ങൾ ബ്ലാക്ക് മെയിൽ ചെയ്ത അയാൾ റിസൈൻ ചെയ്യും, അതോടെ തീരും ഈ കളി. പിന്നെ താനൊക്കെ കമഴ്ന്ന് കിടന്ന് നടുവരും. അയ്യോ, അങ്ങനൊന്നും പറയാതെ എന്റെ പൊന്നെ. ആ പിന്നെ തനിക്കൊരു കാര്യത്തിൽ പ്രഷർ ചെലുത്താം. ദാറ്റ് ഈസ് ഫോർ കമ്മീഷണർ ശങ്കർ. കൃത്യവിലോപത്തിന്റെ പേരിൽ നടപടി വരാതിരിക്കാൻ അവന് വേണ്ടി താനൊന്ന് കരഞ്ഞ് കാലു പിടിക്കണം ക്യാബിനറ്റിൽ. അറിയാലോ, ഹി ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്, ബെസ്റ്റ് മാൻ. ഡൺ. ഗുഡ്. എന്താടാ, അമ്മാവൻ തൃശ്ശൂർ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്, അഞ്ചരയ്ക്ക് എത്തും. കാണുന്ന മെസ്സേജ് ഉണ്ട്. എന്നാ പിന്നെ നമുക്ക് വരുന്നോ കാണാൻ? ഒന്നും ഉണ്ടായിട്ടല്ല, എന്നാലും ഫേസ് ചെയ്യാനൊരു. ഗുരുവായൂരപ്പ, നല്ലവണ്ണം തുടക്കണാ. അങ്ങനെ എടാണപ്പാ. എന്തോ ഇതുപോലെ എന്റെ ഗോണകം പിഴിഞ്ഞ് പുറകെ നടന്നവന്മാര് പലരും ഇന്ന് കേന്ദ്രമന്ത്രിമാരാ, അറിയാമല്ലോ. അശ്രിക്ക് ഉടച്ചോ. അങ്ങനെ അതടച്ചോ. വന്നല്ലോ. ഏ, എന്താടോ മുഖത്തൊരു കള്ളലക്ഷണം? ഏ, ഒന്നുമില്ല. ആ വാടോ. എടോ, സ്റ്റേറ്റ് പോലീസിലെ ഒരു വലിയ വിഭാഗത്തിന് ഇപ്പോഴും കൂറ് എന്നോടാ. അതറിയാമല്ലോ തനിക്ക്. ഇവിടെ നടന്ന ലഹളയെ കുറിച്ച് ചില വിവരങ്ങള് അവരെന്നെ ധരിപ്പിച്ചു. ആ ഇന്ത്യൻസുകാരെ. എന്താണ് ഒരു ചിരി? അല്ല, ഗുരുവായൂർ നേതിച്ച കദളിപ്പഴം വേണോ അതോ ഒരല്പം നുണ കേൾക്കുന്നു ചോദിച്ചാൽ ആദ്യം നുണ പോരട്ടെ എന്ന് പറയുന്നതാണല്ലോ ശീലം. അതോർത്തപ്പോ ഇവിടുത്തെ ബഹളങ്ങളൊക്കെ കരുതിക്കൂട്ടി പ്ലാൻ ചെയ്തതാണെന്നും വെടിയേറ്റ് മരിച്ചവരിൽ ചിലർക്ക് ചില ബോംബെ കണക്ഷൻസ് ഉണ്ടെന്ന് നോക്കിയാണ് സൂചനകൾ. എന്തൊക്കെയോ ചില തുരുമ്പുകൾ കിട്ടിയിട്ടുണ്ട് അത്രേ. എന്താ, എന്തെങ്കിലും അറിഞ്ഞോ? അന്വേഷിച്ചോ നീ? അമ്മാവൻ എന്താണ് ഈ വളച്ചു കിട്ടുന്നത്? മനസ്സിലാവില്ല എന്ന് വാശി പിടിക്കരുത് കുഞ്ഞെ. നിനക്കും ഉണ്ടല്ലോ ചില ബോംബെ കണക്ഷൻസ്. കണ്ടോ, സൂക്ഷിച്ചു നോക്കിയല്ലേ കാണൂ. പക്ഷേ നിന്റെ മുഖമൊന്ന് വിളറി. അമ്മാവൻ വെറുതെ അല്ല കുഞ്ഞെ. അമ്മാവൻ വെറും വാക്ക് പത്രക്കാരോടെ പറയാറുള്ളൂ. എന്നാലേ പോലീസിൽ നിന്ന് ആരും ഒരുത്തിനെ സംശയിക്കുന്നുമില്ല, എനിക്കൊരുത്തിനും റിപ്പോർട്ട് തന്നിട്ടുമില്ല. പക്ഷെ ഞാൻ എന്തൊക്കെയോ കെട്ടിച്ചമച്ച് പറഞ്ഞപ്പോ ഞാൻ ആകെ ഒന്ന് തിളച്ചു. എന്താടോ ഒക്കേത്തിന്റെ പിന്നിലെ ഒരു സൂത്രധാരന്റെ വേഷമുണ്ടോ തനിക്ക്? കുഞ്ഞികൃഷ്ണേട്ടൻ മരിച്ചിട്ട് നിന്നെയും നിന്റെ അമ്മയും ഞാൻ തറവാട്ടിലേക്ക് തിരിച്ചു കൂട്ടിക്കൊണ്ടു പോരുമ്പോ അരയിലൊരു ജപിച്ചു കെട്ടിയ കറുത്ത ചരടാ നിന്റെ വേഷം. അന്ന് മുതൽ ഇന്നോളം നിന്റെ വളർച്ച രണ്ട് കണ്ണും നിറഞ്ഞ് കണ്ടവനാ ഞാൻ. എനിക്കറിയാം, അഹിംസാവാദിയായിരുന്ന അച്ഛന്റെ പ്രകൃതമല്ല പകയും പ്രതികാരവും എതിരാളിയെ കൊന്നൊടുക്കാതെ ഉറക്കം വരാത്ത വാശിയുള്ള എന്റെ ചോരയാ നിനക്ക്. അതുകൊണ്ടാ എനിക്ക് ഭയം. കുഞ്ഞേ, എന്തിനാ നിന്റെ ഈ പുറപ്പാട്? അനന്തരാവകാശികൾക്ക് വേണ്ടി 500 കോടിയുടെ സാമ്രാജ്യം ഉണ്ടാക്കാൻ ഇറങ്ങി പുറപ്പെട്ടിട്ട് ഒടുവിൽ 1000 വെച്ച് കീഴടങ്ങി നാണം കെട്ടിറങ്ങിപ്പോരേണ്ടി വന്നില്ലേ? അതിന് പ്രതികാരം ചോദിക്കാൻ എനിക്കങ്ങനെ ഒരു പ്രതികാരം വേണ്ടാന്ന് വന്നാലോ? ആയുസ് അടുക്കുന്നതിന്റെ നിസ്സംഗത അല്ലെങ്കിൽ ഫിനൈൽ ഡെലിൻക്വൻസി. 21 വയസ്സിൽ പ്രഭുറാമസ്തെ കൊലക്കേസിൽ 1-ാം പ്രതിയായി ജയിലിൽ പോയ ചങ്കൂറ്റത്തിന് ജരാനരകൾ ബാധിച്ചു, ഞാനങ്ങ് സമാധാനിക്കും. പക്ഷെ ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞു, ചതിച്ച താഴെ ഇറക്കിയവരിൽ നിന്ന് എന്നെങ്കിലും ഞാൻ ഈ നാടിന്റെ ഭരണം തിരിച്ചുപിടിക്കും. എനിക്കത് വേണ്ടെങ്കിലോ? അയ്യോ, അമ്മാവന് വേണ്ടിയല്ല, എനിക്ക് വേണ്ടി.
ടു ബിൽഡ് മൈ ഓൺ എംപയർ. തനിക്കെന്ത് പ്രാന്താണ്? അല്പം മുമ്പ് പറഞ്ഞില്ലേ, ചോരയുടെ നിറം, ചോരയുടെ വീര്യം, സഹനത്തിന്റെയും അഹിംസയുടെയും പാതയിൽ ഒരു പുരുഷായി സപ്പാരെ ജയിലിലും സമരങ്ങളിലും ഓടിച്ചു കളഞ്ഞിട്ട് ഒടുവിൽ സ്വതന്ത്ര സുന്ദര ഭാരതത്തിൽ പൊക്കി കുറച്ച് കുറൽ പരുത്തി മരിച്ച കുഞ്ഞികൃഷ്ണ വാര്യയുടെ ഗാന്ധിയൻ രക്തമല്ല, പകരം ആ മനുഷ്യന്റെ മെല്ലിച്ച കൈകൾ എടുത്തു പിടിപ്പിച്ച കൊടിയും കൊണ്ട് ആകാശം മുട്ട വളർന്നു കയറി എന്റെ അമ്മാവന്റെ രക്തം, അത് തന്നെ എന്റെ സിരകളിൽ ഒഴുകുന്നത്. എനിക്ക് പ്രതികാരം ചെയ്തേ പറ്റൂ. പാവം, ജീവിതത്തിൽ ആദ്യമായിട്ടാ ആ മനുഷ്യന്റെ മുഖത്ത് നോക്കി ആരെങ്കിലും ഇത്രയൊക്കെ വിളിച്ചു പറയുന്നത്. നിനക്കറിയാവോടാ, എന്റെ മുമ്പിൽ ഗോവിന്ദമേനോൻ എന്ന് ചുരുങ്ങുന്നത് കണ്ടപ്പോ ഒറ്റത്തുള്ളി മദ്യം കഴിക്കാതെ ഒരു കുപ്പി അകത്തിയിരുത്തിയ ലഹരി തോന്നിയടാ എനിക്ക്. ഷൂഡാണത്രേ, ഷൂഡ് കിങ് മേക്കറാണത്രേ, ഒരു പുല്ലും അല്ലടാ. ആയിരുന്നെങ്കില് അങ്ങ് ഡൽഹിയിലിരിക്കും വെറും ഒരു കൊടിച്ചിപ്പട്ടിയെ പോലെ ഇയാളെ ഇങ്ങനെ ചവിട്ടി പുറത്താക്കില്ലായിരുന്നു. കെട്ടിച്ചമച്ച ഇന്റലിജൻസ് ക്രാപ്പ്. അനന്താ, നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒരു തീപ്പൊരി, ഒരു സ്ഫോടനം, ലഹള, വെടിവയ്പ്, 12 മനുഷ്യജീവൻ മതിയടോ? സംസ്ഥാനത്തെ ക്രമസമാധാന നില തകരുന്നു എന്ന് ചോദ്യത്തിന് സഹിതം മുഖപ്രസംഗം എഴുതാൻ ഇവിടുത്തെ പത്രങ്ങൾക്ക് നമ്മളൊരു അവസരം ഉണ്ടായി കൊടുത്തില്ലേ? അതൊരു ചെറിയ കാര്യമല്ല. ആണോടാ? അല്ല, ചിരിക്കുന്നോടാ കള്ളത്താത്തോ നീ. ദെൻ അനന്തൻ, എനി മെസ്സേജ് ഫ്രം യുവർ ബോംബെ ബോസ് വിക്രം കോർപ്പടെ? വിക്രംജി നേപ്പാളാണ് സർ, ഒരു വെക്കേഷൻ. ഹി ഈസ് ഓൺ എ ഗാംബ്ലിംഗ് സ്പ്രീ. വിളിക്കുമ്പോ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞേക്കണം നിന്നെ എനിക്ക് വിട്ടു തന്നതിന്. ജലാൽ, ഗെറ്റ് ഹിം എ ഡ്രിങ്ക്. യെസ്. ലഹളയിൽ കൊല്ലപ്പെട്ട നിന്റെ രണ്ടാൾക്കാരെയും പോലീസ് ഒരു കാലത്തും തിരിച്ചറിയില്ല. കമ്മീഷണർ ശങ്കർ അത് ഉറപ്പാക്കി. താങ്ക് യു. പിന്നെ ഒരുത്തിനെ നമ്മൾ നേരത്തെ തട്ടിയില്ലേ? വാട്ട് ഡിഡ് യു ഡു വിത്ത് ദ ബോഡി? എവിടെ കൊണ്ടുവന്ന് ഒതുക്കി? ഇറ്റ്സ് ടേക്കൻ കെയർ ഓഫ് സർ. ഭദ്രം. പാവം, ഇൻവെസ്റ്റിഗേറ്റീവ് ഫോട്ടോ ജേർണലിസത്തിന്റെ ഒരു അകാല ചരമം. എന്താ, കമ്മീഷണറുടെ പേര് പറഞ്ഞിരുന്നല്ലോ. വാട്ട് വാസ് ദാറ്റ്? മധു, മധുകുമാർ, ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫർ. ഇയാളെ കാണാതായിട്ടിപ്പോ 4 ദിവസമായി സർ. ടൗണിലെ ലഹളയും കുട്ടികൾക്കും ഉണ്ടായ അന്ന് രാത്രിയില. എന്താ, ലഹളക്കാരുമായിട്ടെന്തെങ്കിലും ബന്ധം ഉണ്ടായിരുന്നോ മകന്? അയ്യോ, അങ്ങനെയൊന്നും. അന്ന് രാത്രി ഫോൺ ചെയ്തിരുന്നു, പിന്നെ ഇതുവരെ യാതൊരു വിവരവുമില്ല. അതെ, റിട്ടയർഡ് സ്കൂൾ മാഷ് ആണല്ലേ. അപ്പൊ കാര്യ ഗൗരവം ഇല്ലാഞ്ഞിട്ടല്ല. അയ്യോ സാർ. എന്നിട്ടും സ്വന്തം മകനെ കാണാതായി 4 ദിവസം തികയുമ്പോഴാണ് വിവരം പോലീസിലൊന്ന് ധരിപ്പിച്ചു കളയാമെന്ന് മാഷക്ക് തോന്നുന്നത്. വൈ, സത്യം പറയാമല്ലോ സാർ, 2 കുട്ടികളായിരിക്കും, ഒരു മകനും മകളും. അമ്മയില്ലാതെ വളർന്നവരായതുകൊണ്ട് ശാസിച്ചിട്ടില്ല, ഒന്നും തടഞ്ഞിട്ടുമില്ല. ഈ ഫോട്ടോഗ്രാഫിയിൽ കമ്പം കയറിയ നാൾ മുതല് മകനിങ്ങനെയാണ്. ഇടയ്ക്ക് ആരെങ്കിലും പത്രക്കാരോട് കമ്പനി കൂടി കാട്ടിലും മലയിലും ഒക്കെ ആരോടും പറയാതെ ഒരു യാത്രയാ. പിന്നെ എവിടെയെങ്കിലും ചെന്നിട്ടാവും വിളി. അതുകൊണ്ട് 1-2 ദിവസം വീട്ടിൽ വന്നില്ലെങ്കിലും മനപ്രയാസം ഉണ്ടാകുമെന്നല്ലാതെ ഇങ്ങനെ. മുമ്പ് 1-2 തവണ കാണാണ്ടായപ്പോ ഞാൻ ലോക്കൽ സ്റ്റേഷനിൽ പരാതി കൊടുത്തിരുന്നു. പിന്നെ പിന്നെ പോലീസുകാർക്ക് തന്നെ അതൊരു തമാശ ആയോ എന്നൊരു സംശയം. തിരിച്ച് വീട്ടിലെത്തുമ്പോ ചിലപ്പോ വാതുക്കൾ എന്നെ പ്രതീക്ഷിച്ച മകൻ ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ ശരി മാഷേ, ഞാൻ അന്വേഷിപ്പിക്കാം, വിഷമിക്കണ്ട. ഒരുപക്ഷേ ഇതും മകന്റെ ഒരു പതിവ് തമാശയാണെങ്കിലോ? തിരിച്ചു ചെല്ലുമ്പോ ആള് വീട്ടിലുണ്ടാവുമെങ്കിലോ? എന്താണെന്ന് എനിക്കറിയില്ല കുട്ടി. ഇക്കുറി അവനെ കാണാണ്ടായപ്പോ മുതല് എന്തോ ഒരു ആപൽഭീതി പോലെ, മുമ്പെങ്ങും തോന്നിയിട്ടില്ലാത്ത ഒരു ഭയം. ഒരുപക്ഷെ കൂടുതൽ വയസ്സാവിടേന്റെ ആവാം. മനസ്സിലൊരു പേടി തോന്നി തുടങ്ങിട്ട് അങ്ങോട്ട് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക്. അയ്യേ, സാരമില്ല, ഇപ്പൊ തന്നെ ഞാൻ വിളിച്ചു പറയാം. ഹലോ കസബ, ACP പ്രസാദ്. നോട്ട് ചെയ്തോളൂ, ഒരു മാൻ മിസ്സിംഗ് പെറ്റീഷൻ. ഞാൻ ഫോട്ടോയും ഡീറ്റെയിൽസും അങ്ങോട്ട് കൊടുത്തുവിടുന്നു. പിന്നെ കഴിഞ്ഞ 4 ദിവസത്തിനുള്ളിൽ ഇവിടെയോ റൂറലോ എവിടെങ്കിലും തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത ഏതെങ്കിലും ബോഡി കിട്ടിയിട്ടുണ്ടെങ്കിൽ അത്. സോറി സർ, മകൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകുമെന്നതിന് അർത്ഥമില്ല.
ഞാൻ അതിന്റെ ഒരു യൂഷ്വൽ പ്രൊസീജിയർ ഇനിഷ്യേറ്റ് ചെയ്തെന്നേ ഉള്ളൂ. സാർ ധൈര്യമായിട്ട് പോയിക്കോളൂ, ഒരു കുഴപ്പമില്ല മാഷേ. തിരിച്ചെത്തുമ്പോ വാതക തന്നെ അച്ഛനെ കാത്ത് മകൻ നിൽപ്പുണ്ടാവും. അപ്പൊ ശരി മാഷേ. യെസ്, ഗുഡ് മോർണിംഗ് സർ. സർ, ഐ വിൽ മേക്ക് ഇറ്റ് ഷാർപ് 6:30. സർ, എ ഷാർപ് ഡീവിയേഷൻ ഫ്രം ദ ട്രൂത്ത്. ഇവിടെ നടന്ന ലഹളകളെ കുറിച്ച് കമ്മീഷണർ ശങ്കർ മേലാവിലേക്ക് അയച്ച റിപ്പോർട്ട് വായിച്ചാൽ അങ്ങനെയേ തോന്നൂ. ആൻഡ് ഇറ്റ്സ് എ ഷെയിം ഓൺ ദ പോലീസ്. പ്രസാദ്, ഈ ഐ എ എസും ഐ പി എസും തമ്മിലുള്ള ബന്ധത്തിന് ഒറ്റ ഫ്രൈസിൽ ഒരു വിശേഷണമാവാം. ഓൾവേസ് ഇറ്റ് ലോഗർ ഹെഡ്സ്. കണ്ടാൽ പരസ്പരം കടിച്ചു കയറുന്ന സ്നേഹം, തീർത്താൽ തീരാത്ത ഈഗോ ക്ലാഷ്. പക്ഷേ ഇൻ ദിസ് കേസ് അതല്ല പ്രശ്നം. പോലീസിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ഇടപെടാനുള്ള കളക്ടറുടെ അത്യുത്സാഹവുമല്ല. തനിക്ക് മനസ്സിലാവുന്നില്ലേ? തെളിച്ചു പറഞ്ഞാൽ ഒരുപക്ഷേ വാട്സ് ബ്രൂഡിംഗ് യു എന്ന് സ്വയം ചോദിച്ചാൽ എനിക്ക് കൃത്യമായി ഒരു ഉത്തരം ഉണ്ടാവണമെന്നില്ല. പക്ഷേ ഒന്നുറപ്പാണ്, ദി റൈറ്റ് വാസ് പ്രീ പ്ലാൻഡ്. സർ, ലഹളയ്ക്ക് ഉപയോഗിച്ച സ്ഫോടക വസ്തുക്കളുടെ സോഴ്സ്, കൊല്ലപ്പെട്ടവരിൽ ഇനിയും തിരിച്ചറിയപ്പെട്ടില്ലാത്തവരെ ചുറ്റിപ്പറ്റിയുള്ള മിസ്റ്ററീസ്, ആൻഡ് എബോവ് ഓൾ തന്റെ ബോസിന്റെ റിപ്പോർട്ട്. ഞാൻ ഈ പറഞ്ഞ ചോദ്യങ്ങളൊന്നും ഇതിലില്ല. സൂചനകളും സംശയങ്ങളുമില്ല. എല്ലാം തികച്ചും യാദൃച്ഛികമെന്ന് കൈകഴുകുന്ന ക്രൂക്ഡ് ഫാബ്രിക്കേറ്റഡ് ട്രാഷ്. സത്യങ്ങൾ കുഴിച്ചുമൂടാൻ മനഃപൂർവ്വമായ ഒരു ശ്രമം. ബട്ട് വാട്ട് ദ ഡാം ഫോർ? എന്തിനു വേണ്ടി? ആർക്കു വേണ്ടി? ആരെ രക്ഷപ്പെടുത്താൻ വേണ്ടി? ഡോണ്ട് യു സ്മെൽ എ റാറ്റ് സംവേർ? സർ, ഗുഡ്. കാക്കി വേണോ കളക്ടർ ആവണോ എന്ന് മുൻപെങ്ങും ഒരു നിമിഷം സംശയിച്ചു പോയതിന്റെ ഹാങ് ഓവർ ആവാം. അല്ലെങ്കിൽ വെടിയേറ്റ് പിടഞ്ഞ 12 മനുഷ്യാത്മാക്കൾ ഇപ്പോഴും എന്റെ ഉറക്കം കിടത്തുന്നുകൊണ്ടാവാം. കലക്ടർ പരിധികൾ ലംഘിക്കുന്നു എന്ന് തോന്നരുത്. പ്ലീസ്, ഈ ലഹളയ്ക്ക് മുന്നിലെ യഥാർത്ഥ കൾപ്രിറ്റ്സിനെ നമ്മൾ കണ്ടെത്തി തീരൂ. ഐ വാണ്ട് എ പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ. അതിന് താൻ എന്നെ സഹായിക്കണം. വെരി മച്ച് സർ. കീപ് യുവർ ഐസ് ഓപ്പൺ. അസ്വാഭാവികമായതെന്തും ആരെക്കുറിച്ചായാലും റിപ്പോർട്ട് മീ. തനിക്ക് എന്നെ വിശ്വസിക്കാം. സർ, എക്സ്ക്യൂസ് മീ സർ. ആ ബാലൻ സർ, പുതിയ അസിസ്റ്റന്റ് കളക്ടറിന്റെ ട്രെയിനിങ് റിപ്പോർട്ടിംഗ് ടൈം കഴിഞ്ഞല്ലോടോ. നീ എപ്പോഴാണോ കെട്ടിയെടുക്കുക. എനി ന്യൂസ്? എന്നെ കണ്ടിട്ട് എന്താ സ്പിരിറ്റ്സിനെ കണ്ട മാതിരി ഭയന്നിട്ട്? Now you look like an alien. വേറെ ഏതോ പ്ലാനറ്റിൽ നിന്ന് വന്ന പോലെ. ഇറ്റ് കണ്ടിട്ടില്ലേ the movie extra terrestrial? You resemble ET and you look too sweet. ഹലോ, നമ്മൾ ആരാ? മനസ്സിലായില്ലല്ലോ. ജോജി കേട്ടില്ലേ? ആരാ നിങ്ങൾ? First you salute, then talk. Nyan, Anura Mukherjee, number 69, Park Circus, Calcutta, West Bengal. Pinne, there is a small tail, ucheriya vale. Miss Anura Mukherjee, IAS, Assistant Collector, under training. That's a good boy. Car in the boat and the luggage under, onne irakki agathu vekkanam. And take care, don't spoil my clothes, okay? Sir. Sir alla, ma'am, madam. ഓ സോറി, ഞാൻ ഓർത്തില്ല. സോറി ട്ടോ. കം
എവിടെ കളക്ടർ സാർ? അത് സാർ ഓഫീസിലെ. നോ പ്രോബ്ലംസ്, ഐ ഡോണ്ട് മൈൻഡ്, ഐ കൻ വെയിറ്റ്. ആ എന്റെ ഡ്രസ്സൊക്കെ സൂക്ഷിച്ചോണേ, ശരിക്ക് പാക്ക് ചെയ്തിട്ടില്ല കേട്ടോ. ചേച്ചേ, ഒരു ലവ് സീറ്റി അല്ലേലും നിങ്ങൾ മലയാളികൾക്ക് ചായ ഉണ്ടാക്കാനൊന്നും അറിയില്ല. ഇതിപ്പോ എന്റെ അമ്മ ഉണ്ടാക്കുന്ന ചായ പോലെയാ. അയ്യോ ഞാൻ, ഹേയ് ഞാൻ വെറുതെ ഒരു ജോക്ക് അടിച്ചല്ലേ മണി. ഹായ്, നല്ല ചായ കേട്ടോ. എവിടെ അമ്മയുടെ സ്ഥലം? ഒറ്റപ്പാലം. ഒറ്റപ്പാലം. This house looks so grubby. കേട്ടോ ഇവിടെ വരുന്നവരൊക്കെ പറയുന്നുണ്ടാവൂലേ. It suits my taste anyway. ഈ കളക്ടറുടെ ഫാമിലി ഒന്നുമില്ലേ ഇവിടെ? അത് ബാച്ചിലറാ. ഓ യെസ്, ഐ വാസ് ടോൾഡ്. അരെ വാ, ജോസഫ് അലക്സ് ക്രോണിക് ബാച്ചിലർ. കോളേജ് ഡേയ്സിൽ എങ്ങാനും ആരെങ്കിലും പെമ്പിള്ളേർ കളിപ്പിച്ചിട്ടുണ്ടാവും പാവത്തിനല്ലേ. അയ്യോ അതല്ല, അമ്മച്ചി ആലോചിക്കുന്നുണ്ട്. എന്തായാലും വേണ്ടില്ല, ഏർലി ദി ബെറ്റർ. അല്ലെങ്കിൽ പിന്നെ ഈ ബാച്ചിലേഴ്സ് ആണുങ്ങളൊക്കെ ഭയങ്കര ചൂടാ. ദേ കീപ് ഓൺ നാഗിങ് യു. സത്യത്തിൽ ഈ കളക്ടേഴ്സ് ബംഗ്ലാസ് ഒക്കെ ഫുള്ളി എയർ കണ്ടീഷൻ ചെയ്യണം. എന്തൊരു ചൂടാ. സുദേവൻ, ജോസഫ് അലക്സ്, ആ അസിസ്റ്റന്റ് കളക്ടർ അക്കോമഡേഷന്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നില്ലേ. ആ ശിശിയർ, ഇന്നൊരു ദിവസത്തെ ഗസ്റ്റ് ഹൗസിലെ, പിന്നെ ഗെറ്റേറെ കോട്ടേസ് വേണ്ടിയിട്ടില്ലേ. ഓക്കെ, യു വെയിറ്റ് ദേർ. സോറി ഫോർ ദ ഷോ സർ. ട്രിവാൻഡ്രത്തെ പുതിയ ബാച്ചിന്റെ ഗെറ്റ് ടുഗദറിന് യു കുഡ്ന്റ് മേക്ക് ഇറ്റ് അല്ലേ. ഐ മീൻ ഇവിടെ റൈറ്റ്സും പ്രശ്നമൊക്കെ ആയതുകൊണ്ട് അവിടെ പ്രൊഫഷണൽസിന്റെ ഇൻഫോർമൽ ചാറ്റ്സിലൊക്കെ യു വേർ ദി ടോപ്പിക്. റാദർ ഫോക്കസ്, ദാറ്റ്സ് യുവർ ബാക്ക്ബോൺ, ദി ഫൈബർ ഓഫ് യുവർ സ്പൈൻ. ശരിക്കും ഗോസിപ്പ് ഉണ്ടായിരുന്നു ഇവിടെ മിനിസ്റ്ററുമായിട്ട് വഴക്കുണ്ടായതും. പിന്നെ IAS training manual la copy undavillo sir. Here it then. Turn to page 6. Chapter 2 clause 6 vaiganam. Immediately on completion of the training at the state headquarters, the probationers will proceed to the district headquarters and they are not entitled to joining time other than transit time for proceeding to the district headquarters. Training കഴിഞ്ഞാൽ പിന്നെ തലസ്ഥാനത്ത് നിന്നും ജില്ലാ ആസ്ഥാനത്തേക്കുള്ള യാത്രാ സമയം. ഇവിടെ എത്തി ജോയിൻ ചെയ്യാൻ അതിലേറെ വൈകിക്കൂടാ, അതാണ് ചട്ടം. And tell me, why the bloody hell are you late to report? Sorry sir, ട്രിവാൻഡ്രത്ത് നിന്ന് ഇവിടം വരെ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് നാട്ടിലൊക്കെ ഒന്ന് കറങ്ങി വരാലോ എന്ന് കരുതിയിട്ട്. Pleasure trip, alle? To be frank, yes sir.
പേരിന്റെ അറ്റത്തൊരു മുഖർജി ഉണ്ടെങ്കിലും ഐ എം ഹാഫ് കേരളീസ്. അച്ഛൻ ബംഗാളിയാണെന്നേ ഉള്ളൂ. സോ ഈ നാടിനോടൊരു വല്ലാത്ത ഫാൻസി ഉണ്ട് സർ. സ്ഥലങ്ങളൊക്കെ പണ്ടെന്നോ കുഞ്ഞുനാളിൽ കണ്ടൊരു ഓർമ്മയേ ഉള്ളൂ. അതുകൊണ്ടാ ഞാൻ മണി ദൈ സാധനങ്ങളൊക്കെ എടുത്ത് വണ്ടിയിൽ വെക്ക. അല്ല സർ, ഞാനിന്ന് ഒരു ദിവസത്തേക്ക് ഇവിടെ കണ്ട സ്റ്റേ ചെയ്യാം. സർ, എനിക്കിവിടെ വേറെ പരിചയങ്ങളൊന്നുമില്ല. യു വോണ്ട് നീഡ് ഇറ്റ്. താമസിക്കാൻ ഗസ്റ്റ് ഹൗസിൽ മുറി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ബട്ട് ബോയ് സർ, ഐ കാൻ. വേണ്ട, തനിക്ക് ഇവിടെ ശരിയാവില്ല. ഇവിടെ ഭയങ്കര ചൂടാണ്, ഫുള്ളി എയർ കണ്ടീഷൻഡല്ല, സൗകര്യങ്ങളില്ല. നിന്നെപ്പോലെ സിറ്റി ലൈഫിന്റെ സ്പീഡും സ്പ്ലെൻഡറും മാത്രം രുചിച്ചറിഞ്ഞിട്ടുള്ള സ്വർഗജാതകളായ ഐ എ എസ് കുമാരിമാർക്ക് അന്തി ഉറങ്ങാൻ ഈ വീട് പറ്റില്ല, മതിയാവില്ല. ഗസ്റ്റ് ഹൗസിലാവുമ്പോ അസിസ്റ്റന്റ് കളക്ടറുടെ വിശാലമായ അധികാരം ഉപയോഗിച്ച് ഒരുപക്ഷെ ഒരു എ സി റൂം തരപ്പെടുത്താൻ കഴിഞ്ഞേക്കും. ഇവിടെ വന്ന് കയറിയിട്ടിപ്പോ എന്റെ മുമ്പിൽ ഇത് അഞ്ചാമത്തെ തവണയാണ് യാതൊരു ഉടുപ്പുമില്ലാതെ താൻ ആ വാക്കുത്തിരിക്കുന്നത്. സോറി, ഐ പിറ്റി യു. ദെൻ നാളെ ബി അറ്റ് ദ ഓഫീസ് ഓൺ ടൈം. മണി സാർ, ഞാൻ കൂടെ ചെല്ലു. എല്ലാം വേണ്ടതുപോലെ ചെയ്യാൻ പറയാൻ സുദേവനോട്. കണ്ണൂർ ജയിലിൽ 940 തടവുകാലം, കോടതി വിധി 2 വർഷത്തേക്കാണ്. പക്ഷേ ഇതാ ജയിലിൽ നിന്നുള്ള രേഖയിലെ 9 മാസം തടവേ കാണുന്നുള്ള കൃഷ്ണേട്ടാ. ഇത് പറ്റി, അത് കഴിഞ്ഞപ്പോ ജയിലി അടിയോ. അതൊരു കഥയാണ് മാഷേ. അന്ന് കണ്ടന്റ് സെല്ലിൽ കിടക്കുന്ന രൈരപ്പൻ നായനായർക്ക് ബീഡി എത്തിച്ചു കൊടുക്കലേ, ഞാനും മുയാരംപള്ളി അമ്പും പിന്നെ ആ കടമ്പ കണാരനും കൂടിയാ. അതൊരു സൂത്രപ്പണിയാ. ഒടുവില് വാർത്ത മണം പിടിച്ചു പിടിച്ച് കള്ളി പുറത്തായപ്പോ 3 ആൾക്കും പച്ചവെള്ളം തരണ്ടാന്ന് സാഹിബിന്റെ കൽപ്പന. പോരാത്തതിന് പഴുക്കാച്ചോരുള്ള പഴയോ ഒടുക്കം സഹി കെട്ടിട്ട് ഞങ്ങള് ചെല്ലിന്റെ ഓട് പിടിച്ച് പുറത്തിലാടി. മധുരം ചാടുന്നതിന് മുമ്പ് പിന്നെ പറയണോ പൂരം. തല്ലി തല്ലി ജീവച്ചവം പോലെ ആയപ്പോ 3 കൂടെ വണ്ടിയിലെടുത്തിട്ട് കോയമ്പത്തൂർ കഴിച്ച് ബാക്കി ശിക്ഷ അവിടെയാ. ആ കൂട്ടത്തിലുണ്ടാവും കടലാസ്. ചൂടാറുന്നതിന് മുമ്പ് ഇതാ അത് കുടിച്ചോളൂ. കോയമ്പത്തൂരായിരുന്നു പക്ഷേ ഇതുപോലും 2 ആള് വന്നിട്ട് ഈ 2 കൈയും ചവിട്ടി അങ്ങോട്ട് പിടിക്കും. പിന്നെ പൂട്ടിട്ട കാലുകൊണ്ട് നെഞ്ചിനാ പ്രയോഗം. ദാ ഇപ്പോഴും എന്റെ ചെവിയിലുണ്ട് കിറുകിറാന്ന് വായിലൊടുന്ന ശബ്ദം. ഒന്ന് കണ്ടുള്ള മാഷെ 9 ചവിട്ടി ഒടിച്ചത്. 9 കുറെ കാലം മുമ്പ ദേവി സാഹിത്യോരത്തിന്റെ ഉദാഹരണത്തിന് മന്ത്രി വന്നപ്പോ ചെന്ന് കണ്ടോ. പെൻഷൻ കിട്ടുന്നില്ല, വേണ്ട ചികിത്സക്ക് എന്തെങ്കിലും ഒരു തൽക്കാല സഹായം അവളെ അപേക്ഷിച്ചു. അപ്പൊ പകയെ ചിരിച്ചോണ്ട് ചോദിക്കുക, ബ്രിട്ടീഷ് പോലീസ് ഇടിച്ചിട്ട് തന്നെ ആ ചുമയുണ്ടായതെന്ന് തെളിയിക്കാൻ കയ്യിലെ രേഖ എന്തെങ്കിലും ഉണ്ടാവോന്ന്. ആരായിരുന്നു മന്ത്രി മുഖവൻ? ജോൺ വർഗീസ്, ബ്രിട്ടീഷുകാരന്റെ അടിയിൽ ചവിട്ടും കൊണ്ട് പ്രാണനെടുത്തപ്പോഴും ഞാൻ കരഞ്ഞിട്ടില്ല. പക്ഷെ ഞങ്ങളുടെ ചോദ്യം കേട്ടപ്പോ
ഇനി ബുദ്ധിമുട്ടുണ്ടാവില്ല കൃഷ്ണേട്ടാ, ഞാൻ പറഞ്ഞില്ലേ ഒക്കെ നമ്മൾ ശരിയാക്കും. May I come in, sir? Yes. Sir. വല താൻ കൃഷ്ണേട്ടനെ കൂട്ടി അയച്ചിട്ട് കണ്ടു കാണും. ദാ ഈ ഡീറ്റെയിൽസ് വെച്ചിട്ട് ഒരു ടച്ചിങ് മെമ്മോറാണ്ടം തയ്യാറാക്കാൻ ഞാനിതിൽ കുറിച്ചിട്ടുണ്ട്. കൊടുത്താൽ മതി. ഇനിയും വൈകിയാൽ ഞാൻ എത്തുമ്പോൾ മീറ്റിംഗ് കഴിയും. എനിവേ എനിക്ക് ഇതിന്റെ റഫ് ഡ്രാഫ്റ്റ് നാളെ തന്നെ വേണം. രാവിലെ ദ ഫസ്റ്റ് തിങ് ഓൺ മൈ ടേബിൾ. സർ അവരെന്തെങ്കിലും സംശയം ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കണം. പുതിയ ആളല്ലേ, ഇങ്ങനെ എന്തെങ്കിലും നല്ല കാര്യം ചെയ്യാൻ സ്പിരിറ്റ് ഉണ്ടാവും മിസ് മുഖർജിക്ക്. അല്ലേടോ Yes, speaking. Oh God, it's you again. Once again. Yes, come in. ഇല്ല വൈകില്ല. Sure. എല്ലാവരും എത്തിയോ? No, no. Namaskar. I have my car. Good morning, madam. Can't you see me talking? Hey, ഇല്ലല്ല. അവനിടയ്ക്ക് ഇവിടെ വിസിറ്റേഴ്സിന്റെ ശല്യം. Hey, no. No props. Come on. Hey, no. പെട്ടെന്ന് ഒഴിവാക്കും. In seconds. Oh, that's great. Thank you. ഞാൻ ഇത് പുറപ്പെടുന്നു. Yes? മാഡം ഇത് അല്ല, തിരക്ക് ആണെങ്കിലും ബുദ്ധിമുട്ടിക്കണ്ട, പിന്നെ ഒന്ന് കണ്ടോളാം. നിങ്ങൾ കാര്യം എന്താണെന്ന് പറയൂ. ഇദ്ദേഹത്തിന്റെ പെൻഷന്റെ കാര്യത്തിന് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുന്നതിൽ കുറിച്ചിട്ടുണ്ട്. ഇനി എന്തെങ്കിലും നേരിട്ട് ചോദിക്കണമെന്നുണ്ടെങ്കിൽ Please tell me what I am supposed to do. Da, idana. Idu vachi detailed application madam nenu prepare cheditte. Sorry, not now. 12:30 enikku or appointment undu. And I am already late. Naale onnu kandamadi. Onnu maaru nikku please. Alla madam, abeshoda rough draft naale raavile thane kittanu parnju collector. So what do you think I am? A stenographer? Yes, you are one. Verum stenographer alla, glorified stenographer. Nee maatramalla മന്ത്രിമാർക്ക് ചരമപ്രസംഗം എഴുതി കൊടുത്തും സെക്രട്ടേറിയറ്റിലെ ഗുഹകളിലിരുന്ന് ജനങ്ങളോട് നിഴൽ യുദ്ധം നടത്തിയും സമാധി അടയുന്ന ഓരോ IAS വിഴുപ്പിന്റെയും റോൾ അത് തന്നെയാണ്. പിന്നെ പറയണം, ഇന്നലെ കൃഷ്ണേട്ടൻ എന്ന സാധു മനുഷ്യൻ അവിടെ വന്ന് കയറിയപ്പോ അയാൾ അധിക്ഷേപിച്ച് ഇറക്കി വിടാൻ മാത്രം എന്തായിരുന്നു നിനക്ക് തിടുക്കം? കമോൺ, വാട്ട് വാസ് യുവർ പ്രീ ഓക്കുപേഷൻ? കോഴിക്കോട് ബേസ് ചെയ്തിട്ട് നോർദേൺ സെക്ടറിലെ IAS വൈഫ്സിന്റെ ഒരു ക്ലബ് ഫോം ചെയ്യുന്നുണ്ട്. അതിന്റെ ഡിസ്കഷൻസിന് അവരെന്നെ ഗസ്റ്റ് ആയിട്ട് വിളിച്ചു. ഓ യെസ്, കൂലങ്കഷമായ ചർച്ച. എന്തായിരുന്നു ടോപ്പിക്? അല്ലെങ്കിൽ തന്നെ അതിന് പ്രത്യേകിച്ച് വിഷയമൊന്നും വേണ്ടല്ലോ അല്ലേ? നഗരത്തിലെ പോഷ് റെസിഡൻഷ്യൽ ഏരിയയിൽ ഭാര്യയുടെ പേർക്ക് മൂന്നാമത്തെ ബംഗ്ലാവും പണിയിച്ച് തീർത്ത കമ്മീഷണർ സെക്രട്ടറിയുടെ വൈഭവത്തെ കുറിച്ച്, അതോ സിറ്റിയിലെ സാരിക്കമ്പോളത്തിൽ ഇറങ്ങിയ പട്ടിന്റെ പുതിയ വരവനങ്ങളെ കുറിച്ചോ? നോ സർ, ക്ലബിന് ഫണ്ട് റൈസ് ചെയ്യാൻ വേണ്ടി നടത്താൻ ഉദ്ദേശിക്കുന്ന ബ്യൂട്ടി കോൺടെസ്റ്റിനെ കുറിച്ച്. യെസ്, ദേർ യു ആർ. ഐശ്വര്യ റായ് സുസ്മിതാ സെൻ ശ്രേണിയിലേക്ക് മക്കളെ കൈപിടിച്ചുയർത്തുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ അമ്മമാരുടെ വട്ടമേശ സമ്മേളനം, അതല്ലെങ്കിൽ ഒറ്റ പീസ് സ്വിം സ്വീറ്റിനകത്ത് തുളിക്കാനാവാത്തതെല്ലാം ടി വി ക്യാമറയ്ക്ക് മുന്നിൽ തുറന്നു കാണിക്കാനും ടേക്ക് സ്റ്റെപ്പ് ഹിറ്റ് ദ ആപ്പിൾ ഹിറ്റ് ദ ബി എന്ന താളത്തിൽ മൂടും മുലയും ഇളക്കി നടക്കാനും അതുവഴി ലോകത്തിന് മുന്നിൽ ഇന്ത്യയുടെ അഭിമാനം ഉയർത്തിപ്പിടിക്കാനും മക്കളെ പ്രാപ്തരാക്കാൻ മമ്മിമാരുടെ മേൽനോട്ടത്തിൽ നടന്ന സ്പെഷ്യൽ കോച്ചിംഗ് ക്ലാസ് അല്ലേ? സർ പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ്. വൈ? ബിക്കോസ് ഐ ഹേറ്റ് യുവർ പ്രെജുഡിസ്. അതെടി, ഐ ആം പ്രെജുഡിസ്ഡ്. എനിക്ക് മുൻവിധികളുണ്ട് ഈ നാടിനെ കുറിച്ച്. പക്ഷേ മെറ്റ്കാഫ് ഹൗസിൽ നിന്നും സായിപ്പ് ഉപേക്ഷിച്ചു പോയ ഗോൾഫും ബ്രിഡ്ജും ബില്ല്യാർഡ്സും തീൻമേശ മര്യാദകളും പഠിച്ചിറങ്ങിയാൽ എല്ലാം തികഞ്ഞു എന്ന് തെറ്റിദ്ധരിക്കുന്ന നിന്നെ പോലുള്ള സ്മഗ്ഗുകൾക്ക് അത് പറഞ്ഞാൽ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. Shout that sarcasm, you. Sir, hold your tongue. ഞാൻ നിങ്ങളുടെ ജൂനിയർ ആണ്, ട്രെയിനി ആണ്, സമ്മതിച്ചു. But don't try to doormat me. നിങ്ങൾക്കുള്ള അതേ പദവി തന്നെയാണ് എനിക്കും. IAS. Yes, IAS. ഇന്ത്യൻ ഭരണ സർവീസ്. ആ പദവിയുടെ അർത്ഥം എന്താണെന്നറിയോ നിനക്ക്? അതറിയണമെങ്കിൽ ആദ്യം ഇന്ത്യ എന്താണെന്ന് നീ അറിയണം. അക്ഷരങ്ങൾ അച്ചടിച്ചു കൂട്ടിയ പുസ്തകത്താളിൽ നിന്നും നീ പഠിച്ച ഇന്ത്യ അല്ല അനുഭവങ്ങളുടെ ഇന്ത്യ. കോടിക്കണക്കായ പട്ടിണിക്കാരുടെയും നിരക്ഷരരുടെയും ഇന്ത്യ, കൂട്ടിക്കൊടുപ്പുകാരുടെയും വേശ്യകളുടെയും തോട്ടികളുടെയും കുറ്റരോഗികളുടെയും ഇന്ത്യ, ജഡ്ക വലിച്ച് വലിച്ച് ചുമച്ച് ചോര തുപ്പുന്നവന്റെ ഇന്ത്യ, വളർത്തുനായി കൊടുക്കുന്ന ബേബി ഫുഡിൽ കൊഴുപ്പിന്റെ അളവ് കൂടിപ്പോയതിന് ഭർത്താവിന് ശാസിച്ച് അത്താഴ പട്ടിണി കിടന്ന കൊച്ചമ്മമാരുടെ ഇന്ത്യ അല്ല. മക്കൾക്ക് ഒരു നേരം വയറുനിറച്ച് വാരി ഉണ്ണാൻ വകതേടി സ്വന്തം ഗർഭപാത്രം വരെ വിൽക്കുന്ന അമ്മമാരുടെ ഇന്ത്യ. ഇന്നലെ നീ അവമാനം ചാട്ടിയിറക്കി വിട്ടില്ലേ ആ കൃഷ്ണേട്ടനെ പോലെയുള്ള പാവം മനുഷ്യരുടെ ത്യാഗങ്ങളുടെയും നൊമ്പരങ്ങളുടെയും ഇന്ത്യ. ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ സോൾ, ആത്മാവ്, IAS അക്കാദമി വർഷാവർഷം അടവച്ച് വിരിച്ചെടുക്കുന്ന
നിന്നെ പോലുള്ള സ്നോബുകൾക്ക് ഈ ആത്മാവ് തൊട്ടറിയാനുള്ള സെൻസ് ഉണ്ടാവണം, സെൻസിബിലിറ്റി ഉണ്ടാവണം, സെൻസിറ്റിവിറ്റി ഉണ്ടാവണം. സ്റ്റോപ്പ്, സ്റ്റോപ്പ് യുവർ ബ്ലഡി റെട്രിക്. ഷട്ട് അപ്പ് യു. മേലിൽ റാണിന്റെയും മുഖത്തിന് നേരെ ഉയരില്ലെന്നതേ കയ്യ്, അതെനിക്കറിയാഞ്ഞിട്ടല്ല. പക്ഷേ നീ ഒരു പെണ്ണായി, വെറും പെണ്ണ്. Sorry, sir. Really, I'm sorry. Come on, tell me. എന്താണ് തനിക്ക് പറ്റിയത്? എവിടെയാണ് തനിക്ക് തെറ്റിയത്? Or to put it straight, what makes you a freak? I wish I had an answer. ഒരു പക്ഷെ പകയാവാം, ദേഷ്യമാവാം. Sounds funny. ഒറ്റപ്പാലത്ത് പ്രഖ്യാതമായ ആനക്കുട്ടിൽ തറവാടിന്റെ എടുത്താൽ പൊങ്ങാത്ത പാരമ്പര്യം, വൈസ്രോയുടെ കയ്യിൽ നിന്നും പട്ടും വളയും പദവിയും വാങ്ങിയ റാവ് ബഹദൂർ എ കെ ശങ്കര മേനോൻ IFS അവരുടെ മകൾ ശാരദാ മേനോനിൽ ബംഗാളി IAS ഓഫീസർ ദീൻദയാൽ മുഖർജിക്ക് പിറന്ന ഒറ്റപുത്രി, IAS അക്കാദമിയിൽ നിന്നും ഫ്ലൈയിങ് കളേഴ്സിൽ പഠിച്ചിറങ്ങിയ മിടുക്കി, അടിച്ച് കോണ്ടിരിഞ്ഞ് ക്ലബിൽ കയറി കുന്തം മറിഞ്ഞ് കൂത്താടാനും ഒടുവിൽ ഇപ്പോഴിങ്ങനെ കണ്ണീർ പൊഴിയാനും ഭാഗത്തിൽ തനിക്ക് എവിടെയാണോ ജന്മം പിടിച്ചത്? ഇപ്പോഴീ പറഞ്ഞതെല്ലാം കഥയുടെ മനോഹരമായ പുറന്തോട് മാത്രമാണ് സർ. ദേർസ് എ സ്റ്റിഫ് സ്റ്റോറി ഇൻ വിത്തിൻ. ഓരോ രാത്രികളിലും കുടിച്ച് ബോധം കെട്ട് ഓരോ പുതിയ ഗേൾഫ്രണ്ട്സിനൊപ്പം വീട്ടിൽ വന്ന് കയറിയിരുന്ന ഒരു അച്ഛൻ്റെ രൂപം. ക്യാൻ യു ഇമാജിൻ ദാറ്റ്? ആരോടും പരാതിപ്പെടാതെ, ഒരക്ഷരം പ്രതിഷേധിക്കാതെ ഭർത്താവിനും ഒപ്പം വരുന്ന പെണ്ണിനും അത്താഴം വിളമ്പി വെച്ച് പിന്നെ പൂജാമുറിയിൽ കയറി കഥ അടച്ച് വെളുക്കുവോണം വിധിയെ ശപിച്ച് കരയുന്ന ഒരമ്മ, അവരുടെ സാരിത്തുമ്പിൽ പിടിച്ച് വിതുമ്പി വിതുമ്പി എപ്പോഴും ഉറങ്ങിപ്പോകുന്ന മകൾ. ക്യാൻ യു ഇമാജിൻ ദാറ്റ്? പിന്നെ പിന്നെ അമ്മയ്ക്ക് ഭക്തി ഒരു ഒബ്സഷനായി, ഒരുതരം റെക്ലൂസ് വിരക്തി. ഒക്കേറ്റിന് നടുവിൽ ഞാൻ തനിച്ച് ഒടുവിൽ IAS എഴുതാനിറങ്ങി പുറപ്പെടുമ്പോൾ എനിക്ക് വാശിയായിരുന്നു അച്ഛനോടും അമ്മയോടും സർവരോടും. പക്ഷേ എല്ലാം നേടി പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ ആരോട് വാശി തീർക്കാൻ? സർവീസിൽ നിന്നും പുറത്താക്കപ്പെട്ട് കൽക്കട്ടയിലെ ലോയ്ഡ്സ് റോഡിൽ നാലാമത്തെ വെപ്പാട്ടിയുടെ ഒറ്റമുറി ഫ്ളാറ്റിൽ ഒരു വശം തളർന്ന് പുഴുവരിച്ച് കിടക്കുന്ന ദീൻദയാൽ മുഖർജി എന്ന ജീവചൗത്തിനോടോ, അതോ
ഇപ്പോഴും ഹരിദ്വാറിലും ബദറിയിലും പുണ്യസ്ഥലങ്ങളിലും മുജ്ജന്മ പാപങ്ങൾക്ക് മുക്തി തേടി അലഞ്ഞു തിരിയുന്ന നിന്റെ അമ്മയോടോ? ആരോടും കണക്ക് തീർക്കാനില്ലാതെ വരുമ്പോ സ്വയം തോന്നുന്ന ഒരുതരം ലോസ്റ്റ് ഫീലിംഗ് ഉണ്ടല്ലോ. പിന്നെ അതുകൂടി മറക്കാൻ ഒരൊറ്റ വഴിയെ കണ്ടുള്ളൂ, ഫ്രീക്കാവുക. Now I think it's my turn to apologize. No, sir. You don't have to. Thank you. Sir, now I am really afraid that I'm falling in... Sir. ഒരു കോളുണ്ട്. യെസ് ജോസഫ് അലക്സിയ, ഞാൻ ഉടനെ എത്താം. അന്ന് ലഹള നടന്ന സ്പോട്ടിൽ നിന്ന് ബോഡി കണ്ടു കിട്ടി അത്രേ. കമ ഓൺ. ഈ ജനത്തിനെ കൊണ്ട് മടുത്തു സാർ. എവിടെ വരണം സാർ? ബോഡി ആരുടേതാണെന്നെങ്കിലും എവിടെന്ന്? ഇവിടെ ക്ലിയർ ചെയ്യുന്നതിനിടയ്ക്ക് ഫയർഫോഴ്സ് ആരാ ആദ്യം സാധനം കണ്ടത്? എക്സ്പ്ലോഷനും തീപിടുത്തവും ഒക്കെ കൂടെ ആയപ്പോ കരിഞ്ഞ് ചേതറി നാമാവശേഷമായി. പെട്ടെന്ന് തിരിച്ചറിയാൻ പാകത്തിൽ ഒന്നും അവശേഷിച്ചിട്ടില്ല. മെയിൽ ഓഫ് ഫീമെയിൽ? അത് അങ്ങനെ ആണോ പെണ്ണോ എന്ന് കൃത്യമായിട്ട് അറിയണമെങ്കിൽ ഇനി ചിലപ്പോ നമ്മൾ മൈക്രോസ്കോപ്പ് വെച്ച് നോക്കേണ്ടി വരും. ആകപ്പാട് ഇത് ബോഡിയുടെ അടുത്ത് കിട്ടിയതാ. ഡോണ്ട് ഓപ്പറേറ്റ്, ഡോണ്ട് ഓപ്പറേറ്റ്. അതിനുള്ളിൽ ഫിലിം ഉണ്ടെങ്കിലോ? സോറി സർ, ദേർ ഈസ് നോ ഫിലിം. ഉള്ളിലൊന്നുമില്ല, ശുദ്ധശൂന്യം. അങ്ങനെ ഉള്ളിലൊന്നും ഇല്ല എന്ന് തീർച്ചപ്പെടുത്താൻ വരട്ടെ പ്രസാദ്, ചിലപ്പോ പിന്നീട് എന്തെങ്കിലും ഉണ്ടായാലോ. എനിവേ, കീപ് ദിസ് വിത്ത് യു ഇന്റാക്ട്. ഇത് മറ്റാരുടെ കയ്യിൽ പെടാൻ പാടില്ല സർ. സർ, ഫോറൻസിക് നിന്ന് ഫസ്റ്റ് റിപ്പോർട്ട് വന്നു. മറ്റേ മാൻ മിസ്സിംഗ് കേസിന്റെയും ഇതിന്റെയും ഡീറ്റെയിൽസ് മാച്ച് ചെയ്ത് നോക്കി. സാമ്യമുണ്ട് സർ. Sex male, height approximate 5'9", age approximate 27, complexion... ശരിയാണ് സർ, ബോഡി കരിയിൽ നിന്നും ഈ ക്യാമറ കൂടെ കിട്ടി സ്ഥിതിക്കേ ഇത് അയാളാകാനേ വഴിയുള്ളൂ. ഫോട്ടോ ജേർണലിസ്റ്റ് മധു. ബട്ട് ഹൗ സർ? കീപ് ദിസ് സർ. ഈ മധു ഒരു സ്മാർട്ട് ഡാസ്ലിംഗ് ഫോട്ടോ ജേർണലിസ്റ്റ് ആണെന്നല്ലേ പ്രസാദ് പറഞ്ഞത്? ഞാൻ അന്വേഷിച്ചിടത്തോളം സർ, ഇയാൾ ഈ ലഹളസ്ഥലത്ത് എങ്ങനെ വന്നു പെട്ടു എന്നാണ് തന്റെ ഊഹം. കമ്മീഷണർ വളരെ സ്ട്രിക്റ്റ് ആയി പത്രക്കാർക്ക് പ്രവേശനം നിഷേധിച്ച സ്ഥലത്തു നിന്നാണ് നമുക്ക് ഈ ബോഡി കിട്ടിയത്. സോ എല്ലാവരുടെയും കണ്ണു വെട്ടിച്ച് മറ്റാർക്കും കിട്ടാത്ത ഫോട്ടോഗ്രാഫ്സ് എടുക്കാൻ ഒരു ഡെയറിംഗ് അറ്റംപ്റ്റ് അല്ലേ? അപ്പോ വേറെ ഷഫിൽ, ക്യാമറക്കുള്ളിൽ ഫിലിം ഇല്ലാതെ ഇത്രയും റിസ്ക് എടുത്ത് അയാൾ റൈറ്റ് ഫ്രണ്ടിലേക്ക് പോകുന്നു തോന്നുന്നുണ്ടോ എനിക്ക്? ഫിലിം ഒരുപക്ഷെ ആരെങ്കിലും എടുത്തു മാറ്റിയിട്ടുണ്ടാവാം. അങ്ങനെയാണോന്നില്ല, അങ്ങനെ ആയിക്കൂടുന്നുമില്ല. പക്ഷേ There is a chance. ഇതൊരു കൊലപാതകമാവാം, ഹോമിസൈഡ് സർ. പിന്നെ അവശേഷിക്കുന്ന എന്ത് തന്നെ ആയാലും അയാളുടെ ബന്ധുക്കൾക്ക് ബോഡി ഇന്ന് തന്നെ കാണാനുള്ള ഏർപ്പാടുണ്ടാക്കണം. ഇങ്ങനെ ഒരു ഇൻവെസ്റ്റിഗേഷനിൽ കളക്ടർക്ക് എന്താണ് റോന്ന് ചോദിച്ചാൽ ലൈഫ് സ്റ്റൈൽ ആണോ? വെറുതെ ആവാം. ബട്ട് ഇവിടെയൊക്കെ വെച്ചില്ല ദുരൂഹതകൾ, ചില സംശയങ്ങൾ, സംതിങ് ഫിഷി. അവന്റെ ഒരു തെളിവെടുപ്പ്. റോട്ടൻ കിറ്റ്. ഇവൻ ആരാന്ന വിചാരം? സൂപ്പർ പോലീസോ അതോ CID?
ജോസഫ് ഫക്കിംഗ് അലക്സ്. കാളയടോ, അവനൊന്നും ഇവിടെ ഒരു പുല്ലും സംഭവിക്കാൻ പോണില്ല. നോ, നോട്ട് ദാറ്റ് സിമ്പിൾ ജയൻ. ആ തെണ്ടിയുടെ ബോഡി കണ്ടുപിടിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് അങ്ങേ അറ്റം ആ ചീഞ്ഞതും കരിഞ്ഞതും എല്ലാം കൂടെ ഹരിച്ചു കുണിച്ച് അവരുടെ കൺക്ലൂഷനിലെത്തും അസ്വാഭാവിക മരണം. അതായത് അവനെ ആരാണ് തല്ലിക്കൊന്നിട്ടാണെന്ന്. പക്ഷെ അത് നമ്മളുമായിട്ട് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 10 ജോലിസന്മാരെ വിളിച്ചിരുത്തി കവറി തിരുത്തിക്കേണ്ടി വരും. ഐ ഡോണ്ട് നോ, ബട്ട് ഓരോ ക്രൈമിലും മിനിമം ഒരു ലൂപ്പ് ഹോളെങ്കിലും ഉണ്ടാവും. അതാണ് തിയറി. കൃത്യമായും അതിൽ തൊട്ട് തന്നെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടായാൽ പിന്നെ ആദ്യം തെറിക്കുന്നത് എന്റെ തൊട്ട് തന്നെ ആയിരിക്കും. സോ വാട്ട്, തെറിക്കട്ടോ. തനിക്കറിയില്ല ശങ്കർ, കോർപ്പറേറ്റ് ഇവന്റെ ബോസ് വിക്രം കോർപ്പറേ ദുബായിൽ പുതിയ ഡീൽ ഉറപ്പിച്ചു കഴിഞ്ഞു. വാട്ട് ഡീൽ? ഇനി മുതൽ ഈ മലബാറിന്റെ ആകാശം വഴി ഏറ്റവും അധികം ചരക്കിറക്കുന്നത് നമ്മളായിരിക്കും. അഥവാ നമ്മൾ വഴി അല്ലാതെ നേരിട്ട് ആരെങ്കിലും ഇറക്കിയാൽ ഇനി മുതൽ നമുക്ക് കപ്പം തരാൻ ബാധ്യസ്ഥരായിരിക്കും. പെർ എവറി ഡീൽ. ഇങ്ങോട്ട് ഗോൾഡ്, പകരം അങ്ങോട്ട് സാൻഡൽ ഓയിലും, പിന്നെ അവരാവശ്യപ്പെടുന്ന എന്തും. വേണ്ടി വന്നാൽ ഈ ഇന്ത്യ മഹാരാജ്യം തന്നെ നമ്മൾ കയറ്റി അയക്കൂടോ? അല്ലടാ കള്ള, താൻ തോന്നി. പിന്നെ നമ്മൾ ഉണ്ടാക്കിയ ലഹളയുടെ മനോഹരമായ ബൈ പ്രോഡക്റ്റ് ഉപോൽപ്പന്നം, അതായത് റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ വഴി കോടികൾ കൊയ്യുന്ന ഇന്ദ്രജാലം. ഇപ്പൊ തന്നെ ലഹളയിൽ തകർന്ന മാർക്കറ്റ് സ്ട്രീറ്റിലെ പല ബിൽഡിങ്ങുകളും പണം മുടക്കി റിനോവേറ്റ് ചെയ്യുന്നത് നമ്മളാണ്. നമ്മൾ, ഞാനും താനും വിക്രം കോർപ്പറേറ്റ് അടങ്ങുന്ന ത്രീ മെൻ സിൻഡിക്കേറ്റ്. എന്താ ബോധിച്ചോ? പിന്നെ ദാ ഇവന്റെ കമാൻഡിൽ ഈ കേരളത്തിൽ എവിടെയും എന്തും നടപ്പാക്കാൻ ചങ്കുറപ്പുള്ള ഒരു കൊച്ചു സൈന്യം കൂടെ ആവുമ്പോ പിന്നെ തനിക്കെന്തിനാടോ തൊപ്പി. ഈ തൊപ്പിയുടെ സ്ഥാനത്ത് തനിക്ക് ഞാനൊരു കിരീടം വെച്ചു തരും, ഒരു സാമന്ത രാജാവിന്റെ കിരീടം. ആരായാലും വിളിക്കണ്ടെന്ന് പറഞ്ഞതല്ലേ നിമ്മി? But he sees it's urgent. ഒരു ഡോക്ടർ വിജയ്, ഫോറൻസിക് സർജൻ അത്ര. Yes, that's right. ഓർമ്മയുണ്ട്. Is it? Yes, we will meet. ഞാൻ ആളയക്കാം. Be there. Good. മധുവിന്റെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറാണ്. ഓഹോ, എനിക്കറിയാം ഇയാളെ. ഒരരവട്ട അഡിക്റ്റ്. മുമ്പൊരിക്കൽ മെഡിക്കൽ കോളേജ് സ്റ്റോറിൽ നിന്ന് പെത്തടിൻ മോഷണം പോയൊരു കേസുണ്ട്. ഞാനാ ഊരിക്കൊടുത്തത്. ഈസ് ദ ഗൈ ഡോക്ടർ വിജയ്. പോസ്റ്റ്മോർട്ടം റിസൾട്ടിനെ കുറിച്ച് അയാൾക്ക് എന്നോടൊന്ന് സീരിയസ് ആയിട്ട് പറയാനുണ്ടത്രേ. അനന്താ, നീ പോയി അയാളെ കൂട്ടിക്കൊണ്ടുവരണം. KLZ 5181 വൈറ്റ് ഫിയറ്റ് ബീച്ച് റോഡിൽ എവിടെയെങ്കിലും പാർക്ക് ചെയ്തിരിക്കും. ഹി സൗണ്ട്സ് എക്സൈറ്റഡ്. അനന്താ, ഇവിടെ വേണ്ട, അറിയാമല്ലോ. ടോണിയും കൂടെ കൂട്ടിക്കും. It was very obscure, very obscure, and he made me very curious. He came to the lab also. Endayana pere that fool Prasad. Yes, Prasad. Inquest il unusual ay endengilum kandal ayale arigamnu ayale mathram. And who the hell is he? He sounded very vague. ആ ബഗർ അത് പറഞ്ഞതുകൊണ്ട് മാത്രമാ ഞാൻ ആ ബോഡി വീണ്ടും വീണ്ടും പരിശോധിച്ചത്. എന്നിട്ട് കണ്ടത് എന്താണെന്ന് പറഞ്ഞില്ല? Yes, I am coming to it. It is a clear case of murder. You mean it? Yes, അസൽ ഒന്നാന്തരം കൊലപാതകം. Very authentic. മൂത്തൊരിടി. Point blank range ൽ ഒരു ഊക്കൻ പഞ്ച്. പിന്നെ പിന്നിൽ നിന്ന് മെഡ്യൂൾ ആംഗിളിൽ ഒരു നീറ്റ് മാസീവ് ചോപ്പ്. That finished him. നിങ്ങൾ വിചാരിച്ച പോലെ അയാൾ റായത്തിൽ ബോംബ് പൊട്ടി മരിച്ചൊന്നുമല്ല. This is manslaughter, man. Manslaughter. But I don't know why he did it. I really don't know. But അയാൾ എന്തിനാ ഇതാരോട് പറയരുന്ന് പറഞ്ഞത്? ആ ACP. That puzzles me. നാളെ ഇത് പത്രങ്ങൾ കിട്ടിയാൽ, ഓ ഗോഡ്, there's going to be a fire. Volcano. Volcano. പത്രങ്ങൾ ഒരിക്കലും ഇതിനെക്കുറിച്ച് അറിയുന്നില്ലെങ്കിലോ? ഞാൻ വന്നപ്പോഴേ ശ്രദ്ധിച്ചു. This place is very noisy. A nightmarish atmosphere. And who are all these crooks? Yes. നമ്മൾ എവിടെയോ കണ്ടിട്ടുണ്ട്. ചോദിച്ചത് കേട്ടില്ലേ? ഇതൊന്നും പുറത്ത് ആരും അറിയുന്നില്ലെങ്കിലോ? അല്ല, ലുക്ക് മിസ് വിജയ്, നമുക്കിത് ആരും അറിയാതെ ഹർഷത്തിയിലൂടെ
No, we can't do that. You mean, ഞങ്ങൾ എന്ത് പ്രതിഫലം തരാമെന്ന് പറഞ്ഞാലും? എനിക്ക് പേടിയാ. I'm scared. I'm really scared. Please. Please, you must believe me. I don't know. പിന്നെ ബ്രൗൺ ഷുഗറും. No, I have quit all this. Please don't. പാവം പാവം ഭീരു. പക്ഷേ തന്നെ പോലൊരു പാവം ഭീരുവിന് ഒരു കാലത്ത് ഒരു രഹസ്യം സൂക്ഷിക്കാൻ കഴിയില്ല. സോ മറ്റൊരു വഴിയില്ലാതെ പോയി. സോറി. ഈ പോണതും എല്ലാം ഭദ്രമായിരിക്കും അയാളുടെ കയ്യിൽ. എ ക്ലീൻ പോസ്റ്റ് മാത്രം റിപ്പോർട്ട്. അത് അയാൾ മാനേജ് ചെയ്തോളൂ. നോ ഡൗട്ട്സ്, നത്തിങ്. ഇറ്റ് ഈസ് ആസ് സിമ്പിൾ ആസ് ദാറ്റ്. Boy, now be a good boy and drive carefully, understand? Carefully. മയക്കുമരുന്ന് ലഹരിയിൽ കാർ ഓടിച്ച് ഡോക്ടർ സ്വയം മരണം വരിച്ചു. മയക്കുമരുന്നിന്റെ ലഹരിക്ക് അടിമപ്പെട്ട് മതാന്ധനായി കാർ ഓടിച്ച് നഗരത്തെ കെടുകിടെ വിറപ്പിച്ച ഡോക്ടർ വിജയകുമാർ ഒടുവിൽ മരണത്തിന് കീഴടങ്ങി. കടുത്ത ഡോസിൽ ലഹരി മരുന്ന് സ്വയം കുത്തിവെച്ചാണത്രേ ഇയാൾ മരണക്കെണിയിലേക്ക് വാഹനം ഓടിച്ചു കയറിയത്. അതിശക്തവും മാരകവുമായ പെത്തഡിനാണത്രേ ഇയാൾ ഉപയോഗിച്ചത്. ഒപ്പം ബ്രൗൺ ഷുഗറുമുണ്ടെന്ന് സംശയിക്കപ്പെടുന്നു. മുൻപൊരിക്കൽ മെഡിക്കൽ കോളേജ് ആശുപത്രി സ്റ്റോറിൽ നിന്ന് ആയിരക്കണക്കിന് രൂപ വിലപിടിപ്പുള്ള പെത്തഡിൻ മരുന്ന് മോഷ്ടിക്കപ്പെട്ട കേസിൽ സംശയിക്കപ്പെട്ടിരുന്ന ഇയാൾ പിന്നീട്.
മോർണിംഗ് പടല്ലേ, തങ്കച്ചൻ സാറിനെ ഒന്ന് തരുവോ പ്ലീസ്. അതെ, തങ്കച്ചൻ സ്പീക്കിംഗ്. ആരാണ്? അല്ല സാർ, ഇന്നത്തെ പത്രത്തിലെ ഡോക്ടറുടെ മരണത്തെ കുറിച്ച് അച്ചടിച്ച് വെച്ചിരിക്കുന്നത്. അതെ, അതിലെന്താണ് പ്രശ്നം? എടാ, ഒരുത്തൻ ചത്താൽ പോലും അല്പം മര്യാദയുള്ള ഭാഷ എഴുതിക്കൂടാ നിനക്ക്. എടാ പനപ്പൊ, ഏയ്, നിങ്ങൾ ആരായി സംസാരിക്കുന്നത്? എടാ പുല്ല, ഇത് ഞാനാ, നിന്റെ അപ്പൻ കണ്ടക്കുഴി പത്രോസ്, നിന്റെ ഫൗണ്ടർ എഡിറ്റർ. ഹലോ, ഇത് ആരാണെന്ന് മനസ്സിലായില്ലല്ലോ, പ്ലീസ്. മനസ്സിലാക്കി തരാമടാ, ഡിസ്ട്രിക്ട് കളക്ടർ തേവളിപ്പറമ്പിൽ ജോസഫ് അലക്സ്. അയ്യോ, ഡിസ്ട്രിക്ട് കളക്ടറാണോ? കൊള്ളാം, ഞാൻ വിചാരിച്ചു. വച്ചിട്ട് പോടാ, പോരമ്മ നാളെ. അല്ല സാർ, അയാൾ ഇനി ഇത് വെച്ചുവല്ല. നോ നോ, വിളിച്ചത് കളക്ടറാണെന്ന് അവൻ ജന്മത്തെ വിശ്വസിക്കാൻ പോണില്ല. നീ അഥവാ വിശ്വസിച്ചാൽ തന്നെ, ദാറ്റ്സ് ഹിസ് പ്രോബ്ലം, നോട്ട് മൈൻ. കൂടിപ്പോയാൽ അവൻ കളക്ടറുടെ പേരും പറഞ്ഞ് പത്രാധിപർക്ക് അജ്ഞാതന്റെ ടെലിഫോൺ ഭീഷണി എന്ന് നാളത്തെ മോർണിംഗ് ബേഡിൽ ഒരു ആറ് ഗുണം തലക്കെട്ട് കൊടുക്കും. അത്ര തന്നെ. ആ മിസ് മുഖർജി, ഇതും ട്രെയിനിങ്ങിന്റെ ഒരു ഭാഗമായിട്ട് എടുത്താൽ മതി. കളക്ടറല്ല, ചീഫ് സെക്രട്ടറി ആയാലും ശരി, ചില സിറ്റുവേഷനിൽ എടുത്ത് വീശാൻ ഇതുപോലെ നാല് തൊട്ടിവാചകം പഠിച്ചു വെക്കുന്നത് നല്ലതാ. എങ്കിലേ ജീവിക്കാൻ പറ്റുമോ ഈ പുലമാരുടെ കടയിൽ? ആ പിന്നെന്തായി നമ്മുടെ ടെലിഫോൺ ബൂത്ത് അന്വേഷണം? ഞാൻ പറയാൻ തുടങ്ങായിരുന്നു, ഗസ്റ്റ് റൂമിൽ ഒരാൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. കം ഓൺ മാൻ, വാട്ട് ഇസ് എ ട്വിസ്റ്റ്? ആ സാർ, ഇത് ബഷീർ. ഡേവിഡ്സ് റോഡിൽ പള്ളിയുടെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഒരു ടെലിഫോൺ ബൂത്ത് ഉണ്ട് ഇയാൾക്ക്. ഒരു പരാതി ബോധിപ്പിക്കാനാണ് എന്നെ വന്ന് കണ്ടത്. യു ആർ ബീറ്റിംഗ് അറൗണ്ട് ദ ബുഷ്. ഇല്ല സർ, മെയ് 4th, അതായത് ലഹള നടന്ന ദിവസം പെങ്ങളുടെ വളയടിയിൽ പ്രമാണിച്ച് ഇയാൾ അന്ന് ബൂത്ത് തുറന്നിട്ടില്ല. പക്ഷെ അന്ന് രാത്രി ആരോ ബലം പ്രയോഗിച്ച് ഇയാളെ ബൂത്ത് തുറന്ന് ഫോൺ ചെയ്തു. പിറ്റേന്ന് തന്നെ ലോക്കൽ സ്റ്റേഷന് കംപ്ലൈന്റുമായിട്ട് ഇയാൾ ചെന്നതാ. ബട്ട് ഇയാളുടെ കഷ്ടകാലത്തിന് എന്തോ ഇൻസ്പെക്ഷൻ പ്രമാണിച്ച് DYSP ചാക്കോ വാസ് ദേർ. പറയണം, ഇടത്തോട്ട് മുണ്ടുടുത്തിരിക്കുന്ന കണ്ടിട്ട് ജി ജഗളക്കാരനല്ലേടാന്ന് പറഞ്ഞ് തുടക്കത്തിൽ തന്നെ ഒരു രണ്ടടി അടിച്ചു സാർ. പിന്നെ കണ്ടാൽ അറിയാവുന്നവരുടെ ലിസ്റ്റ് പെടുത്താതിരിക്കാൻ സ്പോട്ടിൽ തന്നെ ഒരു 500 രൂപ കൈമടക്ക്. അത് പോരാഞ്ഞിട്ടിപ്പോ ആരെങ്കിലും കോശവളന്മാരെയൊക്കെ ബൂത്തി പറഞ്ഞയച്ച് ആവശ്യം പോലെ 50-ഉം 100-ഉം ഒക്കെ നിത്യപിരിവ്. അതും പോരാഞ്ഞിട്ട് നൗ യു കം ടു ഇറ്റ് മാൻ. സാർ, നോ നോ, ജസ്റ്റ് എ മിനിറ്റ്. ബഷീർ പോയിക്കോളൂ, ഇനി ആരും ഉപദ്രവിക്കില്ല, ഞാൻ പറഞ്ഞോ. ഓ യെസ് സാർ, ബൂത്ത് പൊളിച്ച് അകത്ത് കയറി ഫോൺ ചെയ്തത് മധുവാണ്. ഞാൻ ഊഹിച്ചു. കൃത്യം 10 മണി കഴിഞ്ഞ് 2 മിനിറ്റ്, മധുവിന്റെ വീട്ടിലെ നമ്പർ. പിന്നെ ഇതാണ് സാർ നമ്പർ. ഈസ് ഇൻ ദാറ്റ് ഫാമിലിയർ? യെസ്. ദാറ്റ് മീൻസ് മരിക്കുന്നതിന് കുറച്ച് മുൻപ്, അല്ലെങ്കിൽ ലഹള തുടങ്ങുന്നതിന് മുമ്പ് മധു കമ്മീഷണർ ശങ്കറുടെ വീട്ടിലേക്ക് ഫോൺ ചെയ്തിരുന്നു, ഒരുപക്ഷെ നേരിട്ട് സംസാരിച്ചിരുന്നു. What does that mean, sir? Simple. ലഹളയ്ക്ക് മുൻപും പിൻപും ഇവിടെ നടന്ന സംഭവങ്ങളിൽ കമ്മീഷണർ ശങ്കർ ഈസ് ഇൻവോൾവ്ഡ്. ഉറപ്പാണത്. Oh Christ! It's shocking. വേറെ നിവൃത്തിയില്ല. കയ്യെത്തി പിടിക്കാവുന്നതിനേക്കാൾ ഉയരത്തിലാണ് അയാൾ. പ്രസാദ്. സാർ, ഈ ഡോക്ടർ വിജയന്റെ പോസ്റ്റ്മോർട്ടം ഇറ്റ്സ് ഓവർ അല്ലേ? സാർ, വൈകിട്ട് 4:30 കഴിഞ്ഞു. ബോഡി ബന്ധുക്കൾക്ക് ഹി വാസ് ഡ്രഗ്ഡ്, റൈറ്റ് സാർ? ഡാമൻ, മലയാളം അയ്യോ. യെസ് സാർ. But say... Then read this. Loud. Something sneaky in between the lines. ഈ റിപ്പോർട്ടിൽ എവിടെ ഒരു കുരുക്കുണ്ട്? Come on. മയക്കുമരുന്നിന്റെ ലഹരിക്ക് അടിമപ്പെട്ട്. No, no, next para. കടുത്ത ഡോസിൽ ലഹരി മരുന്ന് സ്വയം കുത്തിവെച്ചാണത്രേ ഇയാൾ മരണക്കെണിയിലേക്ക് വാഹനം ഓടിച്ചു കയറിയത്. അതിശക്തവും മാരകവുമായ പെത്തഡിനാണത്രേ ഇയാൾ ഉപയോഗിച്ചത്. Yes. That's it. രാവിലെ 11 മണിക്ക് പോസ്റ്റ്മോർട്ടം തുടങ്ങി, 4:30 അവസാനിച്ചു. And the report just came, right? Sir. അപ്പൊ പിന്നെ ഇന്നലെ രാത്രി അച്ചടിച്ച് ഇന്ന് രാവിലെ 6 മണിക്ക് പുറത്തിറങ്ങിയ തങ്കച്ചന്റെ മോർണിംഗ് ബേഡിൽ മാത്രം ഇതെങ്ങനെ വന്നു? സംഭവം പെത്തഡിനാണെന്ന്. How the hell does he know? മറ്റൊരു പത്രത്തിൽ വരാത്ത ഈ ഹിന്റ്. സാർ, അതൊരു പക്ഷേ ഈ റിപ്പോർട്ടിൽ തന്നെ പറയും പോലെ മുൻപ് ഇയാൾ ഒരു പെത്തഡിൻ മോഷണ കേസിൽ അക്യൂസ്ഡ് ആയതുകൊണ്ട് ഇവർ ഊഹിച്ചതാണെങ്കിലോ? നോ, സംഭവം എനിക്കങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഊഹിച്ചതല്ലെങ്കിലോ? സിറ്റിയിലെ ട്രാഫിക് ചാർജ് തനിക്കല്ലേ? സാർ, then just kick him in. Be with him. Part of your police training. അല്ല സാർ. വഴിയുണ്ടോ പറയാം? തനിക്കറിയില്ലേ ഈ നഗരത്തിലെ ഒരു ഒന്നാംകിട മദ്യപാനിയാണ് തങ്കച്ചനെന്ന്? Go. Grab him.
പോക്കർത്തനം കാണിക്കുന്നു. അത് തന്നെ എനിക്ക് അങ്ങോട്ടും ചോദിക്കാനുള്ളത്. ഓ, നമ്മളാണോ ഇപ്പൊ ഇടിച്ചോയാണല്ലോ. ആ, അതാണ് വാട്ടർ അടിച്ച് വണ്ടി ഓടിച്ചാലുള്ള കുഴപ്പം. ഞാൻ വാട്ടർ അടിച്ച തനിക്കെന്താണോ പ്രശ്നം? പ്രശ്നമുണ്ടല്ലോ. അതേ, പോലീസുകാരനായാലും മന്ത്രിയായാലും പത്രക്കാരനായാലും വെള്ളം അടിച്ച് വണ്ടി ഓടിക്കാൻ പാടില്ല. ഈയിടയ്ക്ക് ഒരു മന്ത്രി അടിച്ച് പൂക്കുറ്റിയായി ട്രെയിനിൽ കിടന്ന് കലക്കിയില്ലേ, അതായിരിക്കും ഇൻസ്പിറേഷൻ. ആക്കുന്നു ലാംഗ്വേജ്. അയ്യോ, ഇവളേതാ ഈ പെങ്കൊച്ച്? പോലീസാണോ അതോ? ഓ, ആ മതി മതി, പിടിച്ച് വണ്ടി കൊണ്ടിടെ. ഇത് പറയാനാണെങ്കിൽ പിന്നെ ആരെ കഴിവാറ്റാനാണോ താനൊക്കെ കാക്കിട്ട് നടക്കുന്നത്? ഫോൺ വെക്കണം. റെഡി? അറിയില്ല, ഒരുത്തനും അറിയില്ല. ഗുഡ് ഫോർ നത്തിങ് ക്ലൗൺസ്. ഈ സിറ്റിയിലെ അറിയപ്പെടുന്ന ഒരു ജേർണലിസ്റ്റ് കസ്റ്റഡിയിലായിട്ട് 12 മണിക്കൂർ കഴിഞ്ഞു. എന്നിട്ടും അയാളെ കൊണ്ടുപോയത് എവിടേക്കാണെന്ന് അറിയില്ലത്രേ. കീഴട്ട് കഴുതലവ്. ഒരു IASകാരൻ അവന്റെ പുറകെ കടിച്ചു വാലാട്ടി നടക്കാൻ, ഒരു അസിസ്റ്റന്റ് കമ്മീഷണർ പിന്നെ അവന്റെ ആസനം താങ്ങി കൊടുക്കാൻ നിന്നെ പോലുള്ള ചേറ്റകളും നോക്കിക്കോ. ഇതിന്റെ പേരില് ഓരോരുത്തരെയും ഞാൻ അനുഭവിപ്പിക്കും. അല്ല സാർ, ഇനിയിപ്പോ നമ്മള് യെസ് കമ്മീഷണർ. ഓ, താങ്ക് യു അനന്ദൻ. എനിക്കറിയാം ദറ്റ് ഗസ്റ്റ് ഹൗസ്. ഓക്കെ, ഞാനിപ്പോ തന്നെ പുറപ്പെടും. പോലീസിനെ കൊണ്ട് കൊള്ളില്ലെങ്കിൽ പിന്നെ വേറെ ആണുങ്ങളോട് തിരഞ്ഞു പിടിക്കാൻ നോക്കിക്കോ. ഇവിടെ പോലീസിനെ ഭരിക്കുന്ന IAS ആണോ IPS ആണോ എന്ന് ഇന്ന് ഞാൻ തീരുമാനിക്കും. ഐ വിൽ പ്രൂവ് ദാറ്റ്. Come on, you please. Yes, sir. ഹാർട്ട് സെൻസേഷണൽ ന്യൂസ്. മദ്യലഹരിയിൽ കാറോടിച്ച് നഗരത്തെ കിടുകിട വിറപ്പിക്കുകയും നഗരവീഥിയിൽ ഉടുമുണ്ടുരിഞ്ഞ് നഗ്നതാ പ്രകടനം നടത്തുകയും പോലീസിന് നേരെ കയ്യേറ്റത്തിന് ശ്രമിക്കുകയും ചെയ്ത മോർണിംഗ് ബേർഡ് പത്രാധിപർ കണ്ടക്കുഴി തങ്കച്ചൻ ഒടുവിൽ പോലീസ് വലയിലകപ്പെട്ടു. നാളത്തേക്ക് ഒരു 6 കോണത്തിന് വകുപ്പുണ്ട്. എന്തടോ, ഒന്ന് കൊടുത്തു നോക്കുന്നോ? ഹലോ കളക്ടറെ, MB പാർട്ടിയും കഴിഞ്ഞ് വരുന്ന വഴിക്ക എന്നെ ഇവിടെ പിടിച്ചു വെച്ചിരിക്കുന്നത്. സൂക്ഷിച്ചോ. കണ്ടോ, ഒരു ആവറേജ് മഞ്ഞപത്രക്കാരനേക്കാൾ ശൗര്യമുണ്ട് കണ്ടക്കുഴിക്ക്. പോട്ടെ തങ്കച്ച, ചൂടാവല്ലേ. നമുക്ക് ഈ കള്ളടിച്ച് വണ്ടി ഓടിച്ചത് അടക്കമുള്ള സകല ചാർജസ് വന്ന് ഡ്രോപ്പ് ചെയ്യാം. പക്ഷെ ഒരു ചെറിയ കാര്യം, ഒരൊറ്റ ചോദ്യത്തിന് ഉത്തരം. എന്താ പറയൂ. പിന്നെ ഒരു പത്രസ്ഥാപനം വെച്ച് നടത്തുന്ന എന്നോടാണ് വരട്ട്. എടോ, തന്റെ ഈ പോലീസ് മൃഗം കണ്ട് പേടിക്കണമെങ്കിലേ തങ്കച്ചൻ വേറെ ജനിക്കണം. എടോ ചൂത്ത, അവന്റെ ഒരു ഉണക്ക പത്രം MP പാർട്ടി, MP കള്ള് കുടിക്കുന്നവരൊക്കെ പെരുവഴിയിൽ ഇറങ്ങി എന്ത് തലവഴിയും കാണിക്കാം. അല്ലെങ്കിൽ ഷാബി ട്രാഷി ഫോർത്ത് റേറ്റ് പത്രം വെച്ച് നടത്തുന്നതിന്റെ പേരില് നിനക്ക് എന്ത് തന്തയിലായി? പ്ലീസ് സാർ പറയടോ, ഡോക്ടർ വിജയന്റെ മരണത്തെ കുറിച്ച് തനിക്ക് എവിടെ നിന്ന് കിട്ടിയ ഡീറ്റെയിൽസ്? പെത്തടിനും ബ്രൗൺ ഷുഗറും. Thank you.
I said take your hands off him, you fool! You? No. IAS ന്റെ അഹങ്കാരം വെച്ച് എന്ത് തെണ്ടിത്തരവും കാണിക്കുന്ന ഈ ചെറ്റർ തണലാവുമ്പോ നിനക്ക് എന്തുവാ അല്ല. Think he's weak. Now, I am taking him. ജില്ലാ പോലീസ് കമ്മീഷണറുടെ അധികാരം വെച്ച് Show me what you can. വരൂ. Mr. Commissioner. Thank you. എന്തിനാണെന്നല്ലേ പറയാ. മരണത്തിലേക്ക് കാറോടിച്ച് കയറിയ ഡോക്ടർ വിജയന്റെ സിരകൾ ഓടിയിരുന്നത് പെത്തഡിനും ബ്രൗൺ ഷുഗറുമാണെന്ന് പ്രവചിച്ച ത്രികാലജ്ഞാനിയെ പറ്റി ഇയാൾ പറയാതെ തന്നെ ബോധ്യപ്പെടുത്തി തന്നതിന്. And it's you. You have answered the question with your presence. എനിക്കറിയാം ഒളിച്ചു പിടിക്കപ്പെടാനുള്ള ഒരുപാട് സത്യങ്ങൾ ഇവന്റെ നാവിൻ തുമ്പിൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഈ ലൗസി ഗോസിപ്പ് മംഗറെ രക്ഷിച്ചെടുക്കാൻ നീ ഇത്ര ബന്ധപ്പെട്ട് ഇവിടെ വരില്ലായിരുന്നു. Right? Crap! Okay, now you leave him. What the hell? Please don't create any fuss. Don't shout and don't panic. I am arresting him. What? Section 44 CRPC, Criminal Procedure Code ന്റെ 44-ാം വകുപ്പ് ഉപയോഗിച്ച് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് കൂടിയായ ജില്ലാ കളക്ടർ തേവള്ളിപ്പറമ്പിൽ ജോസഫ് അലക്സ് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നു എന്ന്. Does that make any sense, Mr. Commissioner? വെറുതെ അല്ലടോ. ഓൺ മൾട്ടിഫേറിയസ് ചാർജസ്, ദാറ്റ് ഈസ് ഫോർ ഡ്രൈവിംഗ് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ആൽക്കഹോൾ, സെക്ഷൻ 185 മോട്ടോർ വെഹിക്കിൾസ് ആക്ട്, പണിഷബിൾ ആസ് പെർ സെക്ഷൻ 279 ഓഫ് ദി ഇന്ത്യൻ പീനൽ കോഡ്. കള്ള് കുടിച്ച് വണ്ടി ഓടിച്ചതിന്. Then for resisting lawful apprehension, section 411 ECRPC and 224 IPC. പിന്നെ പൊതുസ്ഥലത്ത് ഉടുമുണ്ട് ഉരിഞ്ഞെറിഞ്ഞതിന് offense to public tranquility 292 IPC and section 353 IPC for assaulting a police officer. നിങ്ങളിൽ ഒരുത്തനെ ചെകിടത്തടിച്ചതിന്. പിന്നെ ആ പത്ര റിപ്പോർട്ടിലെ സൂചനകളുടെ പേരിൽ വേണ്ടി വന്നാൽ ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ റെലവന്റ് വകുപ്പുകളും. എന്താ എന്റെ നിയമപരമായ ഔദ്യോഗിക അധികാരങ്ങൾ ലംഘിച്ച് ഇവനെ ഇവിടെ നിന്ന് രക്ഷിച്ചുകൊണ്ടുപോകാൻ ചങ്കൂറ്റമുണ്ടോ തനിക്ക്? Then come on, do it. നിന്റെ ഈ ധിക്കാരമുണ്ടല്ലോ, നിയമപരമായ അധികാരം വെച്ചുള്ള ഈ തെളപ്പ്. ഇതിന് ശങ്കർ മറുപടി പറയുന്നത് ഈ യൂണിഫോമിന്റെ ബലം വെച്ചായിരിക്കില്ല, പകരം നിന്നെയൊക്കെ ചവിട്ടി അരയ്ക്കാൻ കേൾപ്പുള്ള പൊളിറ്റിക്കൽ സ്ട്രെങ്ത് വെച്ചായിരിക്കും. നോക്കിക്കോ. പൊളിറ്റിക്കൽ സ്ട്രെങ്ത്? എടാ, നിന്നെ പോലെയുള്ളവന്റെ ഒക്കെ പിടിപാടിന്റെ പേര് സ്ട്രെങ്ത് എന്നല്ല, ഇറ്റ്സ് സ്ലേവറി, ഇറ്റ്സ് കാസ്റ്ററേഷൻ. വരിയുടക്കപ്പെട്ടവന്റെ അടിമത്തം, അമ്മയെ ചൂണ്ടിക്കാണിച്ച് കൂട്ടിക്കൊടുക്കാൻ പറഞ്ഞാൽ അതിന് മറപ്പില്ലാത്തവന്റെ ക്ഷണത്വം. Now take your ugly hands off him, you nasty ass. ഡാ പുല്ലെ, ഡാ ഈ അഴിച്ചിട്ടിരിക്കുന്ന മുണ്ടുണ്ടല്ലോ, ഇതൊരു താണുങ്ങളെ പോലെ അന്തസ്സായിട്ട് മടക്കി കുത്താനും അറിയാം ഈ ജോസഫിന്. നിനക്കത് അറിയില്ല. Now you just wait and see. എനിക്ക് റിസർവേഷൻ ഉണ്ടായിരുന്നു. ഐ ആം സഞ്ജയ് ഫ്രം ബോംബെ. യാ, വെൽക്കം സർ. സർ, സിഗരറ്റ്. ആ, താങ്ക് യു. റൂം നമ്പർ 502. യാ, യുവർ കീ സർ.
എക്സ്ക്യൂസ് മീ, കഴിഞ്ഞ രാജ്യത്തെ ലോക്കൽ എഡിഷൻ പത്രങ്ങളുടെ ഒരു കോപ്പി എനിക്ക് റൂമിൽ എത്തിച്ചു. യെസ്, കണക്ട് ചെയ്യൂ സർ. ഹലോ, എസ് ഐക്ക് ഒന്ന് എടുക്കാമോ? ഗുഡ് മോർണിംഗ് സർ, ഐ ആം സഞ്ജയ് ഫ്രം ബാംഗ്ലൂർ. സർ, എനിക്ക് ആ ഡോക്ടർ വിജയന്റെ മരണത്തെ കുറിച്ച് ചില ഡീറ്റെയിൽസ് അറിയണ്ടായിരുന്നു. ബന്ധുവല്ല, ഐ ആം ഫ്രം ദ പ്രസ്. ഇല്ല, ഡ്രഗ് അഡിക്ഷനെ കുറിച്ച് ഞാൻ ഒരു ജേണൽ ഫീച്ചർ തയ്യാറാക്കുന്നു. Yes, that's it. Can you help me? Crucial fixture for both the teams. Oh. Then, investigation charge arkana, sir? At least, adangiru nariya kalinja. Inside India 25. D.Y.S.P. Chako. Even if I can't tell you, I'm going to give you a little bit. Gas in here, post. Paramota. Please. I'm going to give you a little bit. ഈ ഡോക്ടർ വിജയന്റെ മാത്രം അല്ലെങ്കിൽ തന്നെ കുറെ പത്രക്കാരൻ ഉരത്തിയാലുടെ നാട്ടിലെ കഞ്ചാവോടി ചരസടി അങ്ങ് നിൽക്കാൻ പോവല്ലേ. താപോ പോയി ചുമ്മാ വല്ല കെട്ടുകറി എഴുതി വിടണോ? ചെറ പുല്ലേ, ഇയാള് ചെവിക്കത് തന്നതാ ഉണ്ടയാണോ? ഏ, ഈ കേസിന്റെ കാര്യം പറഞ്ഞ് കളക്ടറും അയാളുടെ പിടിച്ചുവെപ്പുകാരൻ ACP-യും പിന്നെ അവന്റെ കൊച്ചമ്മാവിന്റെ മറ്റവൻ എല്ലാവരും കൂടെ അല്ലെങ്കിൽ തന്നെ കൂടെ നല്ല പോകില്ല. അന്നേരമോ പിന്നെ തന്റെ ഒരു അല്ല ഈ പ്രശ്നത്തിൽ എന്താ സാർ കലക്ടറും മറ്റും ഇടപെടാൻ? അയ്യടാ, അതിനിടയ്ക്കോട്ടിയാണ് ചോദ്യം വന്ന് തള്ളി നോക്കുക. കയറുക ഒന്ന്. എടോടോ, സാറെന്ന് എഴുതിട്ടെ? മിസ്റ്റർ ചാക്കോ. ആഹാ, സാറെ എന്ന് വിളിച്ചവൻ ഇപ്പൊ മിസ്റ്റർ ചാക്കോ എന്നാ? എന്തൊക്കെയാ അവിടുന്ന് പോടേപ്പാ? ഒരു വേളയ്ക്ക് പറഞ്ഞ നിനക്ക് മനസ്സിലാവില്ല അല്ലേ? എന്തൊക്കെയാ പട്ടി ഓടിച്ചത്? ഞാൻ എടുക്കടാ കൈ, കൈയെടുക്കടാ. ഇത്രയും നേരം നിന്റെ വായിൽ നിന്ന് വീണ നാരത്തരം മുഴുവൻ കേട്ടിരുന്നപ്പോ ഞാനൊന്നും ദൂത്ത പത്രക്കാരനാന്ന് വിചാരിച്ചു. നിന്റെ ഈ തോളത്തിരിക്കുന്ന നക്ഷത്രവും കോപ്പൊക്കെ ഉണ്ടല്ലോ, ഇതിന്റെ അപ്പുറത്തെ നക്ഷത്രം പുല്ലുപോലെ വലിച്ചിട്ട് പോന്നോ. ഞാൻ അറിയോടോ തേണ്ടി? ഞാൻ അറിയാതെ. ഇപ്പൊ നീ ഒന്നും അറിയണ്ട, പക്ഷെ ഇനിയും ഞാൻ വരും. അന്ന് ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിനൊക്കെ മണി മണി പോലെ ഉത്തരം പറഞ്ഞ് ഇടിച്ചു നിന്റെ പൊണ്ടഞ്ഞു. മാനാഞ്ചിറ മൈതാനം അലക്കി വിളിപ്പിച്ച് മനോഹരമായ പുൽത്തകടിയും പുറമതിലും അലങ്കാര വിളക്കുകളും മ്യൂസിക്കൽ ഫൗണ്ടനും പിന്നെ തായാനങ്ങളിൽ ടിക്കറ്റ് വെച്ച് നഗര സൗന്ദര്യ വാടിപ്പം. സർ, മേ ഐ കം ഇൻ? സോറി, ദാറ്റ്സ് നോട്ട് മൈ സ്റ്റൈൽ ഓഫ് ഡെവലപ്മെന്റ്. പകരം ഓടകളെക്കാൾ പുഴുത്തു നാറി കൃമി നുരയ്ക്കുന്ന കോളനികളുണ്ട് ഈ നഗരത്തിൽ. അവിടെ നിന്നാരംഭിക്കണം നഗരവികസനം. കുടിവെള്ളമില്ലാത്തവന്റെ നഗരത്തിന് സംഗീതം പൊഴിക്കുന്ന ജലധാരയല്ല വേണ്ടത്. ഇറ്റ്സ് ലക്ഷറി, ഇറ്റ്സ് എക്സ്ട്രാ വാഗൻസ്. ഇവിടെ കിടപ്പാടമില്ലാത്തവനൊരു കൂര വേണം, പിന്നെ പബ്ലിക് ഫെസിലിറ്റീസ് വേണം, ഈച്ചയും കൊതുകും കൂത്താടിയും ഇല്ലാത്ത ശുചിത്വം വേണം, ചാലിയാറിലേക്ക് ഒഴുകുന്ന വിഷം തടയണം. ദാറ്റ്സ് മൈ കൺസെപ്റ്റ് ഓഫ് ക്ലീൻ സിറ്റി. അല്ലാതെ പൊടിക്കൈകളും പത്രത്തിൽ പടവും പബ്ലിസിറ്റി സ്റ്റണ്ടുമല്ല എനിക്ക് കളക്ടർഷിപ്പ്. യെസ്, ദാറ്റ്സ് ആൾ. യു ക്യാൻ പ്രിന്റ് ഇറ്റ് റൈറ്റ്. ഓക്കെ, പറയണം. എടാ കള്ള കഴുവറി, മൈ ഗുഡ്നസ്, ഇറ്റ്സ് പ്രിറ്റി ലോങ് ടൈം ആൻഡ് യു ആർ സ്റ്റിൽ ഫയർ ബ്രാൻഡ്. നീ ഇത് എവിടെ നിന്ന് ചാടി? ആൻഡ് യു ലുക്ക് ടൈറ്റ്. ജസ്റ്റ് എ മിനിറ്റ്, ജസ്റ്റ് എ മിനിറ്റ്. എന്താ നിന്റെ ഫേവറേറ്റ്? ഇപ്പോഴും ബ്ലാക്ക് തന്നെ. ലൈക്ക് മീ? വല ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്, നല്ല ഒന്നാന്തരം ചായ വേണം. ബ്ലാക്ക് ടീ. ഐ പി എസ് പഠിപ്പ് മതിയാക്കി നീ അക്കാദമിയിൽ നിന്ന് ചാടി പോയതിനു ശേഷം നമ്മൾ കാണുന്നത് ഇതാദ്യമാണ് അല്ലേടാ? യെസ്. ഇടയ്ക്ക് നിന്റെ പഴയ ഗേൾഫ്രണ്ട് നിരഞ്ജനെ കണ്ടു ഡൽഹിയിലൊരു ഗെറ്റ് ടുഗദർ. അവളടക്കം അവിടെ കണ്ട സകല ബാച്ച് മേറ്റ്സിനോടും തിരക്കി. യു ജസ്റ്റ് വാനിഷ് ഇൻ ദ ബ്ലൂ. അതിലേറെ നിന്നെക്കുറിച്ച് ആർക്കും ഒരു ചുക്കും അറിയില്ല. എന്താണ് ഇപ്പം നിന്റെ പരിപാടി? പോലീസ് ആയില്ലെങ്കിലും വാസനാബലം മറന്നില്ല. ഞാനൊരു ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി തുടങ്ങി ഇൻ ബോംബെ. യു മീൻ ദ പ്രൈവറ്റ് ക്രാപ്പ്? നഗരത്തിലെ പ്രമാണിമാരുടെ കിടപ്പ് രഹസ്യങ്ങൾ, കുബേരഗ്രഹങ്ങളിലെ കൊച്ചമ്മമാരുടെ സംസർഗ ദോഷങ്ങൾ, പിന്നെ പെറ്റി ബ്ലാക്ക് മെയിലിങ്ങും ഫോൺ ജോബ്സും കോട്ടും തൊപ്പിയും 007 സ്റ്റൈലും ഉള്ള ഛോട്ടാ ഡിറ്റക്റ്റീവ് അല്ലേ? അതും 82 ബാച്ചിലെ
ഏറ്റവും പ്രോമിസിംഗ് ഐ പി എസ് റോ മെറ്റീരിയൽ, ഏറ്റവും അധികം കോളിലക്കം ഉണ്ടാക്കിയ അക്കാഡമി ഡ്രോപ്പ് ഔട്ട്. നിനക്ക് എന്ത് പറ്റിയത്? ഏയ്, ഇത് നീ പറയുന്ന പോലൊന്നുമല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും വിഴുങ്ങാൻ വാബിളിച്ചെടുക്കുന്ന ചില വൻകിട കമ്പനികളില്ലേ, കോർപ്പറേറ്റ് ജയൻസ്, അവർക്ക് വേണ്ടി രഹസ്യങ്ങൾ ചോർത്തി കൊടുക്കുന്ന മാന്യമായ ചാരവൃത്തി, ബിസിനസ് ഇൻവെസ്റ്റിഗേഷൻ. That's all? Yes. Nidhi, how's it? Not bad. Delhi and Bangalore are four branches. It's paying. And what brings you here? Corporate bhiman marum vamban kuttagal onnum illatha ende ee paavan nagarathil ninakku endada mission? Hey. Huh? Do I see a pile of loan? Endu vetti sindu? Endana nende prashnam? Tell me. Paraya. Pandorikkal academy hostel vechu ഞാൻ ഒരു കത്ത് വായിച്ച് കേൾപ്പിച്ചത് നിനക്ക് ഓർമ്മയുണ്ടോ? എന്നും രാത്രിയിൽ ദുസ്വപ്നം കണ്ടുണരുന്നതിനെ കുറിച്ചും ദിവസത്തിൽ ഒരു തവണയെങ്കിലും ആത്മഹത്യയെപ്പറ്റി ചിന്തിച്ചു പോകുന്നതിനെ കുറിച്ചുമല്ല ഒരുപാട് ചോദ്യങ്ങളും സംശയങ്ങളും എഴുതി നിറച്ച എൻ്റെ അനിയന്റെ കത്ത്. യെസ്, ഫ്രം ബാംഗ്ലൂർ മെഡിക്കൽ കോളേജ്. അവനിപ്പോ നോമ അവന്റെ മരണം അന്വേഷിച്ചാണ് ഞാൻ വന്നത്. കാറപകടത്തിൽ മരിച്ച ഡോക്ടർ വിജയ്, എന്റെ അനിയൻ. കഴിഞ്ഞ തവണ ഒരാഴ്ച എന്റെ കൂടെ വന്ന് ബോംബെ താമസിക്കുമ്പോൾ അവൻ വളരെ നോർമലായിരുന്നു. വിവാഹത്തെ കുറിച്ചൊക്കെ അവൻ എന്നോട് വളരെ സീരിയസ് ആയിട്ട് സംസാരിച്ചു. ഇനി ജീവിതത്തിൽ ഒരിക്കൽ പോലും മയക്കുമരുന്ന് കൈകൊണ്ട് തൊടില്ല എന്ന് കഴിഞ്ഞ കത്തിൽ എനിക്ക് വാക്ക് തന്നതാ. പിന്നെ വീണ്ടും അവൻ ഡ്രഗ്സിലേക്ക് തിരിച്ചു പോവാന്ന് പറഞ്ഞാൽ എവിടെയോ ഫൗൾ പ്ലേ സംഭവിച്ചു. യെസ്, ദേർ ക്യാൻ ബി എ ചാൻസ്. പക്ഷേ ആ തങ്കത്തിന്റെ പത്ര റിപ്പോർട്ടും കമ്മീഷണറുടെ കോലാഹലം ഉണ്ടാക്കിയ സംശയങ്ങളും അല്ലാതെ നമുക്ക് കോൺക്രീറ്റ് ലീഡ്സ് ഒന്നുമില്ല സോഫാർ. നീ എന്താ ആലോചിക്കുന്നത്? ജോസഫ്, എനിക്ക് അവന്റെ വണ്ടി ഒന്ന് കാണും. വൈ അത്? യെസ്, യെസ്, ഐ നോ, ഐ നോ. വി ഷുഡ് ട്രൈ ദാറ്റ്. ആ പ്രസാദ്, അനേ കമോ. താങ്ക് യു. ഉള്ളിലൊന്നുമില്ല, ശുദ്ധശൂന്യം എന്ന് അന്ന് ഞാൻ പറഞ്ഞത് പിൻവലിക്കുന്നു സർ. ദാ ഇത് ഈ ക്യാമറയ്ക്കുള്ളിൽ നിന്ന് കണ്ടുപിടിച്ചവരുടെയാണ്. മധുവിന്റെ ബോഡിയിൽ നിന്ന് നമ്മൾ എടുത്ത പ്രിന്റുമായി മാച്ച് നോക്കി സർ, ഇത് അയാളുടെതല്ല. സോ മധുവിന്റെ ക്യാമറയ്ക്കുള്ളിൽ നിന്നും ഫിലിം നീക്കം ചെയ്തത് ഇതിന്റെ ഉടമസ്ഥനാവണം അല്ലേ സർ? അപ്പോ മധു കൊല്ലപ്പെട്ടതാണ് എന്ന് നമ്മുടെ അസംഷനിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ഇതൊരു പക്ഷേ അയാളെ കൊന്നവന്റെ വിരലടയാളം തന്നെയാവാം, അല്ലെങ്കിൽ അയാളുടെ കൂട്ടാളിയുടെ. റൈറ്റ് സർ? ദെൻ വിജയന്റെ കാറിൽ നിന്നും നമ്മൾ ട്രേസ് ചെയ്ത് തിരിച്ചു. ഇത് അതിൽ നിന്നും കിട്ടിയ വിരലടയാളം. Both are same. So, that much we know. മധുവിന്റെയും വിജയന്റെയും മരണത്തിന് പിന്നിൽ there is a common factor. ദാ, ഇവന്. മറ്റൊരു കോമൺ ഫാക്ടറോട് ഉണ്ട് ജോസഫ്. ദാ, ഇതും അവന്റെ കാറിൽ നിന്ന് കിട്ടിയതാ, അവന്റെ ഡയറി. അവൻ മരിച്ച ദിവസം തന്നെയാ ഇത് എഴുതിയിരിക്കുന്നത്. ശങ്കറിന്റെ നമ്പർ. ഗുഡ് വർക്ക് സഞ്ജയ്. ഇനി ആ പട്ടിയെ പിടിച്ച് അകത്താക്കണം സർ, അതാ വേണ്ടത്. ഏയ് കമാൻ, നോ. We'll keep a law profile. ആഞ്ഞടിക്കാൻ കുറെ കൂടെ കൃത്യമായ ഒരു ആയുധം കിട്ടും വരെ. ഇല്ലടാ, Yeah!
പ്രൈസ് ഗോസ് ടു ചാക്കോ. അബദ്ധത്തിലാണെങ്കിലും ഇവനെ തിരിച്ചറിഞ്ഞല്ലോ ആ വിധി. ഇവിടെ ഇവൻ താമസിച്ചിരുന്ന ഹോട്ടലിൽ നമ്മൾ ചെക്ക് ചെയ്തു. സെയിം ബോംബെ അഡ്രസ്സിലാണ് ഡോക്ടർ വിജയിന്റെ മരണവിവരം അറിയിച്ച് ഇവിടുന്നുള്ള പോലീസ് മെസ്സേജ് പോയിരിക്കുന്നത്. ദാറ്റ് മീൻസ് എ ക്ലീൻ കണക്ഷൻ അല്ലേ? യെസ്. സർ, ഇവൻ ആരാണെന്ന് കൃത്യമായി പ്ലേസ് ചെയ്ത് കഴിഞ്ഞ നിലയ്ക്ക്? നോ നോ, പർസോ മുംബൈ സേ ആ രഹാ ഹേ ഹമാരാ സാഥി. ഇവന്റെ സാഹിബ് കെണി ഒരുക്കുവാനുള്ള ഊഴം ഇക്കുറി നാം അവന് വേണ്ടി നീക്കിവയ്ക്കും. It is as simple as that. ഫേസ് ഭയം തോന്നുന്നു. ഹലോ ഹലോ,
ഫോറൻസിക് സെന്ററിലെ ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് നമ്മുടെ ആളാണെന്ന് തിരിച്ചറിയാൻ അവർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അത് തന്നെ ഭാഗ്യം. इस खेल में कभी कभी हार भी होता है ना. आप उनको बताओ कि अब हम क्या काम करेंगे. आप फॉरगेट द एपिसोड और सुनो ഇവിടുത്തെ കാര്യങ്ങൾ നടത്താൻ എനിക്ക് നിന്റെ മസിൽ പവർ മതി. മണ്ട വേണ്ട. आज से सभी प्लानिंग हम खुद करता हूं. ठीक है? ठीक है बाबा. ताकत मेरी और दिमाग तुम्हारा. बिल्कुल चलेगा. अबे ओए कौन है वहां पे? साहब मिनिस्टर आया है. नमस्कार. नमस्कार जी. जॉन वर्गीस. एक बार मिला था ना आपसे बंबई में. मिला था അത് പണ്ട് വേറെ ഏതാണ്ട് ഏർപ്പാടിനാണ്. അയ്യോ എന്തൊരു ഓർമ്മശക്തി. എന്താ പൊന്നച്ചോ നമിച്ചിരിക്കുന്നത്. കയ്യാത്രോ നിങ്ങളുടെ ഈ താവളം വരെ ഒന്ന് എത്തിപ്പെടാൻ പെട്ട പാട്. അല്ലെ വെടിയും വേളം ഒക്കെ കഴിഞ്ഞതിന്റെയാ. വയനാട്ടിൽ നിന്ന് ഇവിടം വരെ വഴി നീള ചെക്കി. എന്റെ തല പുറത്ത് കാണിക്കാൻ പറ്റിയാല. പിന്നെ ഇയാളെല്ലാം മാനേജ് ചെയ്തു. ടെൻഡർ മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഇതിനകത്തുണ്ട്. പോലാധാന പ്രമോദ് ദാസ് ഗുപ്ത ആൻഡ് സൺസ് കൽക്കട്ട. ഇവരുടെ കയ്യിൽ നിന്ന് ഇയാള് റൂറൽ ഇറിഗേഷനുള്ള വേൾഡ് ബാങ്ക് സ്കീമിൽ പെടുത്തി പൊട്ടിയതും പറഞ്ഞതും എല്ലാം കൂടെ ഒരു 250 crores പൈപ്പ് വാങ്ങിച്ചു. വാരി കോരി കൊടുക്കാൻ നാട്ടിൽ കണ്ടപാനം വെള്ളം ഉണ്ടായിട്ടൊന്നുമല്ല. പൊട്ടിയതായാലും പറഞ്ഞതായാലും പൈപ്പ് അല്ലേ പൊന്നെ. വെറുതെ മണ്ണിന്റെ അടി കുഴിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ ആരെണ്ണി നോക്കാനാ. അല്ലേ വിക്രംജി. അറ്റ് 20% കമ്മീഷൻ, അതായത് 50 crores. ഡീൽ സൈൻ ചെയ്ത അന്ന് തന്നെ കൽക്കട്ടയിലെ ഹോട്ടൽ മുറിയിൽ കൊണ്ടുവന്ന് അവർ ഇയാൾക്ക് 15 crores കൊടുത്തു. 15 crores. അത് ഇയാൾ ഒറ്റയ്ക്കങ്ങ് വീങ്ങി. അയ്യോ ആ 15 അല്ലയോ നമ്മുടെ ഇട്ടിച്ചന്റെ പേരില്.
കുളത്തൂപ്പുഴയില് ഇല്ല 2000 ഏക്കർ. പിന്നെ ബാക്കി 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 ഇത്തവണ ലോക മലയാള സമ്മേളനത്തിന് അമേരിക്കയിൽ ചെല്ലുമ്പോ ഒരു കൊച്ചു മീൻപിടുത്ത കപ്പലിന് അഡ്വാൻസ് കൊടുക്കാൻ പാകത്തില് ഡോളറാക്കി തരാമെന്ന് ഏറ്റതാ ആ ഒടുക്ക. ഞാൻ അമേരിക്ക ചെന്നപ്പം മൂക്കത്തൻ കടത്തിലായി പോയി പൊന്നച്ചോ. ആ മതി, ഡൽഹിയിൽ നിന്ന് 1-2 തവണ ഞാൻ ഈ ഗുപ്തയെ നേരിട്ട് വിളിച്ചു നോക്കി, ബട്ട് ഓഫ് നോ യൂസ്. ബംഗാളിൽ നിന്നുള്ള 2 MP മാര് ഇവന്റെ ഡയറക്ടർ ബോർഡിൽ ഇരുന്ന് ചുമ്മാ ശമ്പളവും പക്സും വാങ്ങുന്നവരാ. അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ട് അവൻ വകവച്ചില്ല. പാലി ഹിൽസിലെ വെപ്പാട്ടിയുടെ കൂടെ പുറക്കാൻ ഈ ഗുപ്ത മാസത്തിൽ 2 തവണ ബോംബെക്ക് പറക്കും. ദാറ്റ് ഈസ് റുട്ടീൻ. അവിടുന്ന് അവനെ പോകണം, പിഴിയണം. അവൻ തൂറിക്കൊണ്ട് ബാക്കി പണം തരും. അല്ലെങ്കിൽ നമുക്കിത് ഇവിടെ ഈ നിമിഷം പൊതിഞ്ഞു കേട്ടാ. അയ്യോ വേണ്ട, യെസ് 100 വട്ടം സമ്മതിച്ചിരിക്കുന്നു പൊന്നച്ചോ. ആ പിന്നെ താനിപ്പോ സംസ്ഥാന മുഖ്യന്റെ സബ്സേ ബെടാ ചംശയല്ലേ. പഴയന്ന് നക്കി നക്കി അങ്ങ് മേലോട്ട് ചെല്ലുമ്പം നടുവിൽ വെച്ച് നിർത്തിക്കളയും. അയാളുടെ ചെവി കൂടെ ഒന്ന് ഞറുമിക്കണം. എന്നിട്ട് ആ കളക്ടർ കഴിവീരുടെ തൊലി ഒന്ന് ഉരിയിച്ചെടുക്കണം. കേട്ടല്ലോ, പ്ലാൻ ദാറ്റ്. മിസ്റ്റർ ജോസഫ് അലക്സ്, നിങ്ങൾ ഈ ഫയൽ കണ്ടോ? ജില്ലയിൽ ചാർജ് എടുത്ത അന്ന് മുതൽ ഇന്ന് വരെ നിങ്ങളെ കുറിച്ച് സർക്കാരിന് ലഭിച്ച പരാതികളാ ഇത് നിറച്ചു. ഒന്ന് ഓടിച്ചു നോക്കിയാൽ അറിയാം, യു ആർ ടു മച്ച്, ടു മച്ച്. ഇയാളോട് ഇങ്ങനെ മൈൽഡായിട്ട് കാര്യമൊന്നുമില്ല സി എം. ദാ ഫോറൻസിക് സെന്ററിലെ സംഭവങ്ങളുടെ വെളിച്ചത്തിൽ ഞാൻ നിർദ്ദേശിച്ചനുസരിച്ച് മന്ത്രി ജോൺ വർഗീസും ചേർന്ന് തയ്യാറാക്കിയ റിപ്പോർട്ടായത്. അതായത് വായിച്ചു മെനക്കെടുന്നില്ല സർ. ക്രമസമാധാന പ്രശ്നങ്ങളിൽ വഴിവിട്ട തിടുക്കം, ഡേ ടു ഡേ ഇഷ്യൂസിൽ പോലീസിന്റെയും മറ്റുദ്യോഗസ്ഥ പ്രമാണിമാരുടെയും മുറയിൽ വറ്റിച്ചു കളയുന്ന തരത്തിലുള്ള മേൽക്കോയ്മ ശ്രമം, ഓൾ ടുഗദർ ആൻ ഇഗ്നോമിനിയസ്, ഇംപെർട്ടിനന്റ്, ഇംപ്രൂഡന്റ് ആൻഡ് ഇഗ്നോക്ലാസ്റ്റിക് ഓഫീസർ. നിന്നിനും തെമ്മാടിയും അവിവേകിയും പിന്നെ മാമൂലികളെ ധിക്കരിക്കുന്നവൻ, ഇദ്ദേഹത്തെ പോലുള്ള പൊതുപ്രവർത്തകർക്ക് പുല്ലുവില കൽപ്പിക്കാത്തവൻ. ഇതൊക്കെയല്ലേ സാർ കൺക്ലൂഷൻസ്? നാവിട്ടടിച്ച് ക്യാമറാവാൻ നോക്കണ്ട, കം ടു ദ പോയിന്റ്. ഈ ഡിസ്ട്രിക്റ്റിലെ മുഴുവൻ ജനങ്ങളുടെയും ക്ഷേമവും സമാധാനവും തകരാറിലാക്കിയവൻ അയച്ച്. അനക്കെതിരെ ഓ എന്തൊരു കാറ്റ്! ഏ അല്ല, നല്ല കാറ്റേ. ഓ ജന്ത പൊട്ടം കളിക്കുക. അയ്യോ അല്ല സർ, സ്വന്തം സമുദായത്തിലെ പട്ടിണി പാവങ്ങളെ പൊട്ടം കളിപ്പിച്ച് ദൈവനാമത്തിൽ അധികാരത്തിലേറുകയും പിന്നെ അഴിമതി വ്യവസായം കൊണ്ട് മൈസൂരിലും മംഗലാപുരത്തും മലപ്പുറത്തും എല്ലാം പഴയ കൊട്ടാരങ്ങൾ വിലക്കെടുത്ത് ഹെറിറ്റേജ് ഹോട്ടലിൽ കെട്ടിപ്പടുക്കുകയും മാത്രം ശീലമുള്ള അങ്ങയ്ക്ക് ഈ കലാപരിപാടികൾക്കെല്ലാം പുറമെ ഇപ്പോ ജനക്ഷേമത്തിനും കൂടെ താല്പര്യമുണ്ടെന്ന് കേൾക്കുമ്പോ, ക്ഷമിക്കണം സാർ, പെട്ടെന്ന് എനിക്കതൊരു ഷോക്ക് ആയി പോയി. നൗ ഐ എം ഓൾ റൈറ്റ്. വിത്ത് ഗുണം തന്റെ വലിയ അലക്സാണ്ടർ ആണെന്നുള്ള അഹങ്കാരമാണ് സി എം ഇയാൾക്ക്. ഇല്ല സാർ, അലക്സാണ്ടറുടെ മകനായി പിറന്നു പോയതൊരു മഹാസംഭവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പനാരെന്ന് ചോദിച്ചാൽ എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ ഒരു അലക്സാണ്ടർ ഉണ്ട്, ഒരൊറ്റ അലക്സാണ്ടറെ ഉള്ളു താനും. അല്ലാതെ അപ്പനെ ചോദിച്ചാൽ ചുറ്റുവട്ടത്തുള്ള ഒരുപാട് വർഗീയന്മാരിൽ ആരെ ചൂണ്ടിക്കാണിക്കുമെന്നുള്ള കൺഫ്യൂഷൻ ഒന്നും എനിക്കുണ്ടാകാറില്ല. Let's not delve into the details. ഇനി പറഞ്ഞാൽ എന്റെ നാവ് കൂടെ നാറും. ഒരു അനുരഞ്ജനം എന്ന നിലയ്ക്ക് ഞാൻ അവസാനമായിട്ട് പറയുക, ഡൽഹിയിൽ ഒരു നല്ല പോസ്റ്റ് ഉണ്ട്, ഹ്യൂമൻ റിസോഴ്സസിൽ അഡീഷണൽ ഡയറക്ടർ. തന്റെ ഈ ടേസ്റ്റിന് ചേരും. പ്രോപ്പർ ചാനലിൽ ഞാനൊന്ന് ശുപാർശ ചെയ്താൽ. വേണ്ട സർ, അവനവൻ ആവശ്യമെന്ന് തോന്നുമ്പോൾ മാത്രം അങ്ങ് പുറത്തെടുക്കുന്ന ഈ സൂത്രം ഉണ്ടല്ലോ, ഒരുമാതിരി ആവണക്കിണയിൽ കടവിറങ്ങിയവന്റെ നയം. അനുരഞ്ജനം, ഐ വുഡൻ ബൈറ്റ് ഇറ്റ്. പാവം, എന്നെ നാടുകടത്താനാണ് ഉദ്ദേശമെങ്കിൽ യു പ്രൊസീഡ് വിത്ത് ദാറ്റ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ വിഗ്രഹം എടുത്ത് മനസ്സിൽ വെച്ച് സിന്ദാബാദ് വിളിച്ചു പോയിട്ടുള്ളവർ ഒരുപാട് വേദനിക്കും സർ. ഇന്ന് അങ്ങയുടെ നേർക്കൊരു ചെറുവിരൽ പോലും ചൂണ്ടാൻ മടിക്കുന്ന ഈ നാട്ടിലെ ജനങ്ങൾ നാളെ ഈ തിരുനെട്ടിയിൽ കൊത്തിവെക്കാൻ അങ്ങേക്ക് പുതിയൊരു സ്ഥാനപ്പേര് കണ്ടുപിടിച്ച് കൽപ്പിച്ചു തരും സർ. കള്ളനെന്നല്ല, കള്ളന് കഞ്ഞിവെച്ചവൻ എന്ന്. അന്ന് പെരുവഴിയിൽ വെച്ച് ഉടുമുണ്ടൊഴിഞ്ഞു പോയവന്റെ ഗതികേടുണ്ടാവും സാർ അങ്ങക്ക്. യു ടേക്ക് ഇറ്റ് ഫ്രം മീ. അരേ വാ 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 വാ. What?
ബോംബാസ്റ്റിക് എക്സ്പ്ലോഷൻ, സച്ച് എ ടെറിഫിക് ഡിസ്കോഴ്സ്. മുൻപിൽ ഒരു മൈക്കും മൈതാനവും പുരുഷാരവും കൂടി വേണ്ടിയിരുന്നു ജോസഫ്. യു കുഡ് ഹാവ് സ്കോട്ട് ദെൻ, സ്കോട്ട് ലൈക്ക് ഹെൽ. അയ്യോ, മുഖ്യമന്ത്രിയുമായ ഒരു മുഖതാവിന് മുൻകൂർ അനുവാദം വാങ്ങിയിരുന്നു സാർ. ആഹാ, കണ്ടോ കണ്ടോ, ആ മൂക്കിന് താഴെ മൗനം കടന്ന് തിളയ്ക്കുന്നു. കഷ്ടം, ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ശോഭിക്കല്ല സാർ വേണ്ടത്. ഇയാളെപ്പോലുള്ളവരേതാ ഇങ്ങനെ തോളത്ത് തട്ടി അനുമോദിക്കണം, പ്രോത്സാഹിപ്പിക്കണം. ഈ കളക്ടറുടെ കുപ്പായം അഴിച്ചു ഒപ്പിച്ചിട്ട് പിടിച്ച് പാർട്ടി ടിക്കറ്റും കൊടുത്ത് അടുത്ത തെരഞ്ഞെടുപ്പ് ഉയർത്തി ജയിപ്പിച്ചെടുക്കണം, പറ്റിയ മന്ത്രിയാക്കണം. അതോടെ തീരും പഴച്ചോളും. നട്ടലുള്ളവൻ നാറിയാ പിന്നെ പരമ നാറിയാ സാറേ. ഈ ജനിസിൽ ഒരുത്തൻ പോന്തം കൊല്ലത്ത് പോയതുപോലെ കേന്ദ്രമന്ത്രിയായിട്ട് ഒരാളിരുന്നില്ലേ, അതുപോലെ അല്ലേ തേവള്ളിപ്പറമ്പൻ? ഇവറ്റകളോടൊന്നും വായിട്ടലച്ചിട്ട് കാര്യമില്ലടൂ, നാട് നന്നാവില്ല. പക്ഷേ ഒന്ന് മനസ്സ് വെച്ചാൽ മതി, താൻ നന്നാവും. കണ്ടില്ലേ, എനിക്ക് ഇദ്ദേഹത്തെ പോലെ കപടമൊന്നുമില്ല. ഫോർ മീ പൊളിറ്റിക്സ് മീൻസ് പവർ ആൻഡ് പവർ മീൻസ് ബിസിനസ്. കറക്റ്റ്. ആൻഡ് നൗ യു ഹാവ് ഡെയർ ടു ചലഞ്ച് ബോത്ത് മൈ പവർ ആൻഡ് മൈ ബിസിനസ്. പക്ഷേ എടോ, ആദർശവും അധികാരവും പ്രതിപക്ഷത്തിന് അടിയറ വെച്ച് ഇയാളും സംഘവും ഇക്കുറി ഇറങ്ങിപ്പോയി കഴിയുമ്പോ ഐ വിൽ ഗ്രാബ് കമാൻഡ്സ്. ഭരണം പോയാ പിന്നെ ഖദറിന് കഞ്ഞുപിഴിയാനുള്ള ശേഷി പോലും ബാക്കിയില്ലാണ്ടാവുന്ന എന്റെ പാർട്ടിയിലെ എംബോക്കിയുണ്ടല്ലോ, അവരെ മുഴുവൻ ഞാൻ കാറും ബാറും പൂത്ത കാശും കൊടുത്ത് തിരിച്ചെടുക്കും. ഉണ്ണുന്ന ചോറിന് നന്ദി കാണിക്കാൻ പഠിച്ച പട്ടികൾ ഒരുപാടൊന്നുമില്ലാത്ത എന്റെ പാർട്ടിയില് ഐ വിൽ എമർജ് ആസ് ദി ഓംനിപൊട്ടന്റ് പാർട്ടിയിലെ സർവശക്തൻ. സോ ബി ദേർ, ഐ വിൽ വാണ്ട് യു. അന്ന് ഈ രാജ്യത്തെ ഏത് കേറിപ്പോയി ഒളിച്ചാലും നിന്നെ ഞാൻ തേടിപ്പിടിക്കും. ശിക്ഷിക്കാനല്ല, പരിരക്ഷിക്കാൻ. ദ മോസ്റ്റ് ബെല്ലിജറന്റ് ഓഫീസർ അറൌണ്ട്, എന്നും എപ്പോഴും യുദ്ധസന്നദ്ധൻ. ഐ വിൽ ലിഫ്റ്റ് യു. എന്റെ മുകളിലേക്കല്ല, എന്റെ തോളപ്പുമല്ല, ബിനീത് മീ. എന്റെ കസേര ചുവട്ടിൽ എന്നെ അനുസരിച്ച് നീ ഉണ്ടാവണം, ഉണ്ടാവും. ആസ് മൈ പേഴ്സണൽ സെക്രട്ടറി ഇൻ ഡൽഹി, വെയിറ്റ് അൻടിൽ ദെൻ. It is as simple as that. Yes, I will oblige. ഡൽഹിയിലെ പരമപദത്തിലേക്ക് ചുവട് വെച്ച് കയറും മുമ്പ് ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ പേരിൽ നിന്നെ തളയ്ക്കാൻ എനിക്ക് കഴിയാതെ പോയാൽ പിന്നെ നിന്റെ കസേര ചുവട്ടിൽ ഞാൻ ഉണ്ടാവും. നിന്റെ വിധേയനായിട്ട്, നിന്റെ പ്രതിനായിട്ട്, or as your most obedient dog. You can keep my word for that. And mind you, it is as simple as that. കീപ്പിന്റെ ബർത്ത്ഡേ പാർട്ടിയാ 9th August 1987. അടിച്ച് കോങ്കാട്ടി മോഡലുവിന്റെ നെഞ്ചത്തോട്ടം എന്ന് കയറാൻ തോന്നിയില്ലായിരുന്നെങ്കിൽ ഗോസിപ്പ് കോളത്തിൽ ഇങ്ങനെ ഒരു ഹോട്ട് കവറേജ് വരില്ലായിരുന്നു. ദാറ്റ്സ് ഷെയർ കോയിൻസിഡൻസ് ആൻഡ് ലക്ക് അല്ലേ? അപ്പോ കോർപ്പറേറ്റ് രഹസ്യങ്ങൾ ചോർത്താൻ മാത്രമല്ല, ഇതുപോലെയുള്ള തറവേലകൾക്കും പറ്റും നിന്റെ ഈ പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേഷൻ ഔട്ട്ഫിറ്റ്. പിന്നെ എന്തൊക്കെയാണ് ടിപ്സ് ഫ്രം യുവർ ബോംബെ ഓഫീസ്? Or ye hai Vikram Paramanand Korpade. ഇത് അവന്റെ ജീവചരിത്രം. 15-ാമത്തെ വയസ്സിലായി ഇപ്പോ ഇവൻ ആദ്യ അകത്ത് പോകുന്നത്. വെറും 1000 രൂപ കൂലിക്ക് ഒരു ടെക്സ്റ്റൈൽ യൂണിയൻ ലീഡറിനെ പുറകിൽ നിന്ന് കുത്തി മലർത്തിയതിന്. അതായത് ഫെറ വയലേഷൻ കേസ് 1989. അന്ന് പക്ഷേ കോടതി മുറിക്കകത്ത് ജഡ്ജി അടക്കം സകലവനെ വെടിവെച്ചിട്ടിട്ട് ഇവനെ രക്ഷപ്പെടുത്തി കളഞ്ഞു സമീർ പട്ടേലിന്റെ ആൾക്കാർ. ഇവൻ അനന്തൻ, അനന്തശങ്കർ അയ്യർ, വിക്രമിന്റെ ഫസ്റ്റ് ഹെൻച്ച്മാൻ. മലയാളിയാ, നല്ല ഒറിജിനൽ പാലക്കാട് പട്ടര്, പക്ഷേ കയ്യിലിരിപ്പ് മുഴുവൻ നോൺ വെജിറ്റേറിയൻ. വാണ്ടഡ് ബൈ IB ആൻഡ് ബോംബെ പോലീസ്. 93 കൗണ്ടർ റൈഡ്സിൽ
പഴുന്തല്ല ചേരി ഇവിടെ ഒറ്റയ്ക്ക് ബോംബ് പൊട്ടിച്ച് തകർത്ത് പറഞ്ഞു. എന്താ ഇതിവന്റെ അസ്തരേഖാശാസ്ത്രം? ടെസ്റ്റിഫൈ. യെസ് ജോസഫ്, മധുവിന്റെ എന്റെ അനിയന്റെ മരണത്തിന് പിന്നിൽ ഇവനാണ്. സോ ആദ്യം ഇവൻ, പിന്നെ വിക്രം, കമ്മീഷണർ ശങ്കർ, അത് കഴിഞ്ഞാൽ എം പി ജയകൃഷ്ണൻ. പക്ഷേ അവരിലേക്ക് എല്ലാം എത്താൻ നമുക്കൊരു ഷോർട്ട് കട്ട് വേണം. ദാറ്റ് കുഡ് ബി ഇവൻ. ടു മേക്ക് ഇറ്റ് എൻഡ്. യെസ്, ഇബ്രാഹിം ജലാൽ. ഹലോ, ഐ എം ഗോപിക, ഗോപിക മേനോൻ. അത് നമ്മള് തമ്മില് പരിചയമൊന്നുമില്ല, ബട്ട് നാളെ ഈ രാജ്യം ഭരിക്കാനുള്ള ആൾക്കാരല്ലേ നിങ്ങളൊക്കെ. സോ എനിക്കറിയാം, കണ്ടിട്ടുണ്ട്. ടു ബി ഫ്രാങ്ക്, ഇങ്ങനെ നോക്കി നിന്നിട്ടുണ്ട്. You mean? Even last week I saw you. MP Jaykishan's appam airport le. Oh. You own this hotel? Illilla, MPDN hotel. Njan varun director. Oh god. That's too unassuming. Ningal aaranu parannilla. Parannillo. Gopika. Gopika Menon. Pinnada. Ivide endanalle? Parlari poyittu tirichu vannada. Nokkiyappo my car is dead. Damn it. Sorry to alla miss gobiga evidiyana pondu nu paranjal naan drop cheyam. Oh please no, verda budhimuttavum lift chodikkan onnu alla naan. All right, evidiyana nu paranja mathi. Ayyo please. Please don't say no. Yes, thank you. Get inside. നല്ല കീറ് വണ്ടി കേട്ടോ, അടിപൊളി. പിന്നെ എന്ത് ചെയ്യുന്നു ഗോപിക? വാറ്റ്. ഏഹ്, വാറ്റില്ലേ, വാറ്റ് ചാരായം. Look, we are in the booth line. അച്ഛനെ കേട്ടുകാണും, കെ എസ് മേനോൻ, ബാംഗ്ലൂരിലെ മലയാളി ലിക്കർ ബാരൺ, കെ എസ് ആർ ഗ്രൂപ്പ്സ് ഡിസ്റ്റിലറീസ്. ഇവിടെ മുത്തശ്ശിക്ക് സുഖമില്ലാന്നറിഞ്ഞ് വന്നതാ. തറവാട്ടിലിരുന്ന് ബോറടിച്ചപ്പോ അങ്കിന്റെ കാറും എടുത്ത് വെളി ചാടിയതാ ഞാൻ. ജസ്റ്റ് ഫ്രിക്ക് ഔട്ട്. ബാംഗ്ലൂരിലാണെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെ അറിയുന്നല്ലേ. പ്രിയയ്ക്ക് ഞാൻ പഠിച്ചത് ഇവിടെയാ, അപ്പൊ കണ്ടിട്ടുണ്ട് കോളേജിലെ സമരത്തിന്റെ മുമ്പിലൊക്കെ ഇങ്ങനെ ചെത്തി ഷൈൻ ചെയ്ത്. ഓ ഗോഡ്, ഇങ്ങനെ ചിരിക്കല്ലേ, പ്ലീസ്. ആ ഇവിടെ ഞങ്ങളുടെ കമ്പനിയുടെ ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട്, ഒരു 20 മിനിറ്റ്സ് ഡ്രൈവ്. ബുദ്ധിമുട്ടാവില്ലെങ്കിൽ യു കൻ ഡ്രോപ്പ് മീ ദേർ. ഓ ഷുവർ. പിന്നെ ഇഫ് യു ആർ നോ ഹറി, നമുക്ക് ഇവിടെ വെറുതെ സംസാരിച്ചിരിക്കാം. ചലഞ്ച് ചെയ്യാൻ ആരും ഉണ്ടാവില്ല അവിടെ. വെരി നൈസ് പ്ലേസ്.
വെരി വെരി നൈസ് പ്ലേസ്. കാശ്മീർ തോറ്റുപോകും. ശ്രീകൃഷ്ണൻ വന്നിരിക്കുന്നു. It's my turn. Thank you. And I'm sorry too. But why, sir? For what? Ingane oru vesham kettichu. Oh, come on. I loved it. Why? Ee vesham kettil ishtapettondilla. But since you made me do it. Parinda pada anusarikkan ingane oru avasaram thannane. And sir, I'm afraid. I'm falling in love. Hey. Thank you. Bye. Mari. Parali. ചരക്ക് വന്ന് മലന്ന് വീണെന്ന് വിചാരിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക്. ഇയാൾ ആരാണ് എനിക്കറിയില്ല. ഇയാള് പ്ലീസ് സമ്മതിച്ചു. നിനക്കറിയില്ല, പക്ഷേ ഇവനെ ഞങ്ങൾ അറിയും. അനന്ത്, ഇവന്റെ ഈ ചെരച്ചു വടിച്ചു വരമ്പറക്കി വെച്ചിരിക്കുന്ന തലയ്ക്ക് ബോംബെ ഇന്റലിജൻസ് പ്രഖ്യാപിച്ചിരിക്കുന്ന വില എന്താ നിനക്കറിയുമോ? 5 ലക്ഷം. 5 ലാഖ് റുപ്പേ. എന്താ, ഒരു ഇൻഫോർമറുടെ വേഷം കെട്ടാൻ താല്പര്യമുണ്ടോ യുവ തുർക്കിക്ക്? നോ, നോ ചാൻസ്. താല്പര്യമുണ്ടാവില്ല അല്ലേ മിസ്റ്റർ ജലാൽ? ഞാൻ വൈ യു വാണ്ട് സം വാട്ടർ? Just wait. Just നഗരത്തിലെ നക്ഷത്ര ഹോട്ടലിൽ ബിനാമി ഉടമസ്ഥാവകാശം, സുൽത്താൻ ബത്തേരിയിൽ സ്വർണം വിളയുന്ന കാപ്പിത്തോട്ടം, ബേപ്പൂരിൽ സ്വന്തം പേരിൽ ഫിഷിംഗ് ബോട്ടുകൾ, പിന്നെ വട്ടച്ചെലവിന് സിറ്റിയിൽ 3-4 പട്ടഷാപ്പുകൾ. ഹരവയറൂണിന്റെ സമൃദ്ധിയിൽ നിന്നും ഇങ്ങനെ ആകാശം വരെ എടുത്തുയർത്താൻ കനിവും കരുണയും കാണിച്ച അന്നദാതാവിന്റെ ദ മോസ്റ്റ് ട്രസ്റ്റഡ് ലെഫ്റ്റനന്റിന് ഇപ്പോ 5 ലക്ഷം ഒന്നും കേട്ടാൽ മോഹാലസ്യൊന്നും വരില്ല അല്ലേ ജലാൽ? സോ കം ഓൺ, ബി എ ഗുഡ് ബോയ്. എവിടെയുണ്ട് അനന്തൻ? പറയണം. ജേർണലിസ്റ്റ് മധുവിന്റെയും ഡോക്ടർ വിജയിന്റെയും ബ്രൂട്ടൽ മർഡറിന്റെ പിന്നിലെ. യെസ്, ദാറ്റ്സ് ഇറ്റ്. നിനക്ക് അനന്തൻ അറിയാം, നിനക്കെല്ലാം അറിയാം. അല്ലെങ്കിൽ കൊലപാതകം എന്ന് കേൾക്കുമ്പോ നീ ഇങ്ങനെ നടുങ്ങില്ല. പറയണം, എവിടെയുണ്ട് ഇവൻ? സാർ പ്ലീസ്, എനിക്കൊന്നും അറിയില്ല സാർ.
നമുക്കെതിരെ ആനന്ദം മൂടി കൊടുക്കാൻ പാടില്ല. ഐസ കവി നൈ ഹോനാ ഹെ അഗർ ഹോ സക്താ തോ ബചാനാ ഉൻകോ നൈ തോ ഖതം കർനാ ഫിനിഷിംഗ് ബിക്കോസ് ഹി നോസ് ടൂ മച്ച്. ഹാ ജി യെസ് ഓ ദാറ്റ് ഇസ് ഗ്രേറ്റ് താങ്ക് യു പ്രസാദ് ജി സരൂർ ബഹുസ്ഥാ ഹ്യൂമൻ Delhi will see me this day itself. Yes, indeed. പറഞ്ഞതുപോലെ തന്നെ ഇന്ന് ഡൽഹിയിൽ എത്തിയേ തീരൂ. മന്ത്രിസഭാ വികസനത്തിന്റെ ലാസ്റ്റ് റൗണ്ട് ഡിസ്കഷൻസ് ഞാനോട് ഉണ്ടാവണം. സൗത്തിൽ നിന്നുള്ള ലിസ്റ്റിലെ ആദ്യത്തെ പേര് ഈ ജയകൃഷ്ണന്റേതാണ്. കേന്ദ്രമന്ത്രിക്ക് മൈ സല്യൂട്ട് ഇൻ അഡ്വാൻസ്. താങ്ക് യു. ഡൽഹിയില് ഗോവിന്ദ മേനോനെയും കറുപ്പയ്യ ദേവനെയും എല്ലാം വരിഞ്ഞു കെട്ടി വരച്ച വരെ നിർത്താനുള്ള തന്ത്രങ്ങൾ ഒപ്പിച്ചു വെച്ചിട്ടാ കഴിഞ്ഞ തവണ ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. അതങ്ങ് ഏറ്റു മുതുക്കന്മാർ രണ്ടും ഫ്ലാറ്റ്. സോ ഒന്നുകിൽ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം അതല്ലെങ്കിൽ നിയുക്ത കേന്ദ്ര സഹമന്ത്രി എന്നുള്ള നിലയ്ക്ക്. അങ്ങനെയേ ജയകൃഷ്ണൻ ഇനി ഈ കേരളത്തിന്റെ മണ്ണിൽ തിരിച്ച് കാലുകുത്തേ ഉള്ളൂ. വിക്രം, ഞാൻ തിരിച്ചു വരുമ്പോഴേക്കും സബ് ബിൽക്കുൽ ടീക്ക് ഹോനാ ചാ. ആ പിന്നെ എയർപോർട്ടിൽ എന്നെ സ്വീകരിക്കാൻ നീ ഉണ്ടാവണം മുൻനിരയിൽ. അതെ, പാർട്ടി ഓഫീസിൽ പ്രവർത്തകരെ കണ്ട് യാത്ര ചോദിച്ചു വേണം പുറപ്പെടാൻ. എങ്കിലേ നാളത്തെ പത്രങ്ങളിൽ പ്രോപ്പർ കവറേജ് ഉണ്ടാവും. യെസ്, ഗ്രാൻഡ്. ജയകൃഷ്ണൻ എംപി ആരാധകരുടെയും അനുയായികളുടെയും മുന്നിൽ വെച്ച് ഒരു മോസ്റ്റ് ഒബീഡിയന്റ് ഡോഗിനെ കണ്ട് നിങ്ങൾ ഇങ്ങനെ നടങ്ങി എന്ന് വന്നാൽ ദാറ്റ് വിൽ ടെൽ അപ്പോൺ യുവർ സ്പൈൻ. വെറുതെ നട്ടലിന് പേര് ദോഷം ഉണ്ടാവും. എന്ത് പുല്ലാണോ എനിക്ക് വേണ്ടത്? ബ്ലെസ്സിംഗ്സ്. സർവശക്തനായി തിരിച്ചു വരാനുള്ള പുറപ്പാടല്ലേ. അനുഗ്രഹ കൃപാകടാക്ഷങ്ങൾ മുൻകൂറായി വന്ന് വാങ്ങാമെന്ന് കരുതി. അല്ല സാർ, ഫ്ലൈറ്റ് വെയിറ്റ് ചെയ്യുമ്പോഴോ? ജഗൻ, നീ എന്താവും നേരിട്ട് ചെല്ലുകയല്ലേ പറക്കാൻ? ഏതാകാശ നൗകയും കാത്തു കിടക്കും ദാ ഇവിടത്തേക്ക് വേണ്ടി. സാർ, അത് നാണക്കെടുനിക്കില്ല. യു മേ പ്ലീസ് ആസ്ക് ദം ടു ഷട്ട് അപ്പ്. സ്റ്റിൽ ബെലിജറൻസ്. അനന്തനെ ജീവനോടെ കയ്യിൽ കിട്ടിയതിന്റെ തിളപ്പാ നിനക്ക്, എനിക്കറിയാം. ബട്ട് പിറ്റി നോക്കിക്കോ, ഞാൻ ഡൽഹിയിൽ നിന്ന് തിരിച്ചെത്തുന്നതിന് മുമ്പ് ഹി വിൽ ബി എ ഫ്രീ ബേർഡ്. നിന്റെ ചിറകിനടിയിൽ നിന്ന് അവനെ റാങ്ക് എടുത്ത് പറക്കാൻ പറ്റിയ കഴുകന്മാരെ കൂട് തുറന്ന് വിട്ടിട്ടുണ്ട് ഞാൻ. ജസ്റ്റ് യു ഹാവ് ടു വെയിറ്റ് ഫോർ ദം. യെസ്, വിത്ത് പ്ലഷർ. ഗുഡ്. അന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ നിനക്ക്? ഐ സ്റ്റിൽ വാണ്ട് യു. എവിടെ ഏത് കയറിപ്പോയി ഒളിച്ചാലും ഒരു പോരുകാളയുടെ വീറോടെ ഞാൻ തേടിപ്പിടിക്കും. പരിരക്ഷിക്കാനല്ല, ശിക്ഷിക്കാൻ, പീഡിപ്പിക്കാൻ. അന്ന് എന്റെ കരുത്തിന്റെ കാൽ കീഴിലിട്ട് ചവിട്ടി അരയ്ക്കാൻ ഞാൻ ആദ്യം തേടുന്ന എന്തായിരിക്കും എന്ന് അറിയുമോ നിനക്ക്? നിന്റെ ഈ തല കരുത്തിന് മുകളിൽ അന്നോളം നീ ഇത് കാത്തു സൂക്ഷിച്ചോണം. പരിക്കുകളില്ലാതെ കീപ് ഇറ്റ് ഫോർ മീ. യെസ്, ഐ വിൽ കീപ് ദിസ് ഫോർ യു. പക്ഷേ നീയും വിക്രം ഗോർബടയും വിലക്കെടുക്കപ്പെട്ട കുറെ ഗുണ്ടകളും ചേർന്ന് കൈകോർത്ത് പിടിച്ചാൽ പിന്നെ 17-14 ലോകങ്ങളും കാൽ കീഴിലാണെന്ന് തെറ്റിദ്ധരിക്കുന്ന നിന്റെ ഈ ധാർഷ്ട്യമുണ്ടല്ലോ, നിന്റെ ഈ നാസിയേറ്റിംഗ് മെഗലോമാനിയ. ഇനിയൊരു തവണ കൂടെ മുഖാമുഖം നിൽക്കുമ്പോഴും ഈ വീറും വീരസ്യവും എല്ലാം ഇതേ അളവിൽ തന്നെ ബാക്കിയുണ്ടാവണേന്ന് പ്രപഞ്ചത്തിലെ പേരറിയാവുന്ന മുഴുവൻ ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിച്ച് അപേക്ഷിച്ചുള്ളൂ ജയകൃഷ്ണൻ. യു വിൽ നീഡ് ദാറ്റ് ഡിയർലി. ആ പിന്നെ ഇതിവിടെ തന്നെ ഉണ്ടാവും നേതാവേ, പരിക്കുകളില്ലാതെ ഇൻടാക്ട്.
പക്ഷേ നിനക്ക് കാൽ കീഴിലിട്ട് ചവിട്ടി അരയ്ക്കാനല്ല, നിനക്ക് കെണിയൊരുക്കാൻ. ജസ്റ്റ് ടു ഹാച്ച് യുവർ ട്രാപ്പ്. അന്ന് നിന്റെ അറ്റുപോകുന്ന ആത്മവീര്യം വീണ്ടെടുക്കാൻ ഉണ്ണുന്ന ചോറിന് നന്ദി കാണിച്ച് പഠിച്ചിട്ടില്ലാത്ത ഈ എരപ്പക്കുടിച്ചികളുടെ മുദ്രാവാക്യം മതിയാവില്ല ജയകൃഷ്ണൻ. Nothing will suffice to salvage you. കേട്ടോടാ കള്ളം. പക്ഷേ നോക്ക്, ഇതങ്ങനെയല്ല. വെരി ഹെവി ഡോസ്. വേണ്ടി വന്നാൽ ഒരാനയെ തന്നെ കൊല്ലാൻ പാകത്തിൽ സ്ട്രോങ്. നിനക്ക് ഓർമ്മയുണ്ടാവും ഡോക്ടർ വിജയന് കൊടുത്ത ഡോസ് അല്ലേ? അതിത്ര സ്ട്രോങ് ആയിരുന്നു. ഹേ, ആവാൻ വഴി അല്ലേ? ദാ കണ്ടില്ലേ, വിജയനെ കുത്തിവെക്കാൻ നീ ഉപയോഗിച്ച അതേ സിറിഞ്ച് തന്നെയായത്. നിന്റെ വിരൽപാട് പതിഞ്ഞ ദ വെരി സെയിം പീസ്. നീ ഇത് അവന്റെ ശരീരത്തിൽ കുത്തിയിറക്കിയപ്പോ അവൻ വല്ലാതെ ഭയന്നുവല്ലേ? പേടിച്ച് വിറച്ച് അല്ലടാ. Or I'll chop your bullies off and make you swallow them raw. Arini edutha pachake teetikkunnena naan parayillalle. ശങ്കറും ഘോർപ്പടയും ജയകൃഷ്ണനും പിന്നെ നീയും ചേർന്ന് നടത്തിയ കൊലപാതകങ്ങളെ കുറിച്ച്, ഈ നാട്ടിലെമ്പാടും കലാപങ്ങൾ ഉണ്ടാക്കാൻ അവർ ഒരുക്കുന്ന പദ്ധതികളെ കുറിച്ച്, യെസ്, നൗ യു വിൽ സിംഗ് ലൈക്ക് എ കാനറി. പറയില്ലേ നിനക്കറിയാവുന്നത് മുഴുവൻ പറയണോ?
മണിക്കൂർ 57 സെക്കൻഡ്സ് നല്ല ഒന്നാന്തര മധുര തേൻമൊഴി, ടോട്ടലി അൺഇന്ററപ്റ്റഡ് മ്യൂസിക്. ആ ഇനി നീ ഇതൊക്കെ ഒന്ന് പറിച്ചു കളഞ്ഞടാ. ഓ ഗോഡ്, ഞാനത് മറന്നു. സോറി കേട്ടാ, ഇവന്റെ മുറിവൊക്കെ ഒന്ന് കുത്തിത്തേച്ച് വെക്കണം, ഒരല്പം ബ്രൂട്ടലായിട്ട്. ആ ബ്രൂട്ടലായ മതിയാവും എന്നറിയാം, അതുകൊണ്ടാ ഇവനെ മെരുക്കാൻ നിന്നെ പോലെ ഒരു ക്രൂരനെ തന്നെ വിളിച്ചു വരുത്തതല്ലേടാ. ആ ലുക്ക് ജോസഫ്, ഇവിടുത്തെ ഉപയോഗം കഴിഞ്ഞാൽ ഉടനെ ഇവനെ പാക്ക് ചെയ്ത് എനിക്ക് ബോംബെക്ക് എത്തിച്ചേരണം. സാലേക്കാ ഇത്തനാ ജറൂരത്ത് ഹേ വഹാൻ പേ. ദാവുവേ, ഈ കഴുകേറിയെ കുത്തിക്കൊണ്ട് എന്ന് അവിടുത്തെ ഐ ബി ചീഫിന്റെ മുന്നിലിട്ട് കൊടുത്താൽ മതി, ആ കളവൻ പ്രസാദിക്കും. ഇപ്പൊ ഉടക്കി നിൽക്കുന്ന എന്റെ പ്രമോഷൻ ജൂക്കമിങ്ങി പോരും. കേട്ടല്ലോ, ഇപ്പൊ തന്നെ പുറപ്പെട്ടില്ലെങ്കിലേ നിന്നെ കുത്തിയിറക്കാൻ നിൽക്കാതെ ബോംബെ വിമാനം ജൂക്കം പറക്കും. ഓ ഗോഡ്, am I late? Yes, you are. Prasad, drop it. Sir, bye, boss. Bye. What are you? Okay, da. And be back fast. Madam, what are you? Come on, man. Let's dash. Tiny idiom police. The same old cold-blooded cop. Academy in the Tata Paranjya Vrima Kanda, adhe piribirim. Sanjay. Nammali Anandana innu ennevun shifti ennu. To a safer call. Yes. നാളെ കഴിഞ്ഞ് ഇവനെ കോടതിയിൽ ഹാജരാക്കുന്നറിയുമ്പോ ഇവന്റെ രക്ഷകൻ ഒരു പക്ഷേ ഭ്രാന്ത് പിടിച്ചേക്കും. ഈ മൈറ്റ് റിയൽ ഡേറ്റ്
साहब, हमने कुछ गलती नहीं किया है, सब उन्होंने किया है, एमपी ने, उन्होंने जो कहा हमने किया साहब, गलती तो उसी का है, हमको छोड़ दो साहब, आप उनको छोड़ दो। प्लीज कलेक्टर साहब, जीने दो अपन को, हमने कुछ नहीं किया है, प्लीज। आंखों से आग निकलने वाले अंडरवर्ल्ड डॉन, आधा बॉम्बे का टेरर, अंधेरी का शेर, और अभी तुम पूंछ अपने पैरों के बीच में लगा के कांपता है, चिल्लाता है, कुत्ता जैसे। तूने तूने एक बेचारी लड़की पर गोली चलाया था ना कल, सिर्फ सिर्फ अपनी शौक के लिए। जी मैं आपके पैर पड़ता हूं, हाथ जोड़कर, प्लीज देखिए, माफी मांगता है पार्टी। സ്വന്തം ജീവനും കൂടി കരഞ്ഞു നിലവിളിച്ച് ഭിക്ഷയാചിക്കാൻ അന്ധേരിയിലെ സിംഹത്തിന് ഉടുപ്പിലാണ് പന്നം. ഗോളി പുഷ്പേ, സഹമന്ത്രി ജയകൃഷ്ണൻ അവർക്ക് സ്വാഗതം. താങ്ക് യു. എന്നാ സ്വയറിങ്ങിൻ? തൽക്കാലം പുതിയ മന്ത്രിമാരുടെ ലിസ്റ്റ് മുൻകൂട്ടി പ്രഖ്യാപിച്ചേ ഉള്ളൂ, സത്യപ്രതിജ്ഞയ്ക്ക് ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടില്ല. അതിന് പോരണ്ടു കഴിഞ്ഞ് വരണം. ആ വകുപ്പ് ഒന്നും തീരുമാനിച്ചിട്ടില്ലോ. ആഭ്യന്തരത്തിന് വേണ്ടി തന്നെ ഞാനൊന്ന് ആഞ്ഞു പിടിച്ചിട്ടുണ്ട്. ആ പിന്നെ ഇവിടെ എന്താ ലേറ്റസ്റ്റ് ഡെവലപ്മെന്റ്? ആ പെണ്ണിന്റെ പേരിൽ ഇതുവരെ ആരെയും ഐഡന്റിഫൈ ചെയ്തിട്ടില്ല. ബട്ട് തിങ്സ് ആർ ഇൻ എ വെരി ബാഡ് ഷേപ്പ്. Chandar, you come with me. Aaru athay thallikarathu. Wait. Abhivadyangal. ത്തിന്റെ ആശയവും ആവേശവുമായ നമ്മുടെ പ്രിയങ്കരനായ നേതാവ് ശ്രീ ജയകൃഷ്ണൻ എം പി ഇതാ നിയുക്ത കേന്ദ്ര സഹമന്ത്രി എന്ന നിലയിൽ. What's this? Get lost. സ്വീകരിച്ച ആനയിക്കാൻ എയർപോർട്ടിൽ എത്തണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചതാണ് സാർ, പക്ഷേ ചില കടലാസുകൾ തയ്യാറായി കിട്ടാൻ ഒരു അല്പം വൈകിപ്പോയി. ഐ എം റിയലി സോറി. വാട്ട് ദ ഡാം ആർ യു അപ് ടു, ജോസഫ്? സിംപിൾ.
I want you, and I have come to take you. ശങ്കർ, നോക്കി നിൽക്കാതെ പിടിച്ചു മാറ്റണോ ഈ പട്ടിയെ? ജോസഫ്, ഐ സെറ്റ് ലീവ് ഹിം. നിയുക്ത കേന്ദ്രമന്ത്രി എന്ന നിലയിൽ ഇവിടെ ഇദ്ദേഹത്തിന്റെ സെക്യൂരിറ്റി ചാർജ് എനിക്കാണ്. തടയുന്നത് ആരായാലും ശരി, ഐ വിൽ ഹാവ് ടു യൂസ് ഫോഴ്സ്. കം ഓൺ, ദെൻ ഡു ഇറ്റ്. ചീപ്, കൈയെടുക്ക. മൈൻഡ് യു, ഇപ്പോൾ മുതൽ നിന്റെ തലയിലേക്ക് കിരീടമില്ല. മുകളിൽ നിന്നുള്ള അടിയന്തര ഉത്തരവ് പ്രകാരം യു ആർ അണ്ടർ സസ്പെൻഷൻ. ദാ ഇന്ന് മുതൽ. ആൾ അപകടകാരിയാണെന്ന് അറിയാവുന്നതുകൊണ്ട് നീക്കങ്ങളെല്ലാം രഹസ്യമായിരുന്നു മിസ്റ്റർ ശങ്കർ. ദാ നിന്നെ അറസ്റ്റ് ചെയ്യാനുള്ള വാറന്റ്. ഒരു കീഴ് ഉദ്യോഗസ്ഥന് നിന്നെ അറസ്റ്റ് ചെയ്യാനുള്ള അവകാശമില്ലെന്നറിയാം. സോ ഹിയർ ഇസ് ഐ ജി വേദനായകൻ ഫ്രം ഐ ബി ഡൽഹി. തൊപ്പിയിലേക്ക് പിന്നെ നീ ആരാണ് കൊരിക്കുന്നത്? നടക്കണം സാറേ. ഓർത്തോളൂ ജോസഫ്, ഐ വിൽ മേക്ക് യു റിഗ്രറ്റ് ദിസ്. കം ഓൺ. നിയുക്ത കേന്ദ്ര സഹമന്ത്രിക്ക് തിടുക്കമുണ്ടെന്ന് അറിയാഞ്ഞിട്ടല്ല സാർ, പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, വെറും ഒരു പിണിയാളിനെ തളച്ചത് കൊണ്ട് എന്റെ ദൗത്യം അവസാനിക്കുന്നില്ല. ഐ ഹാവ് കം ഫോർ യു. Come on, take me out of this mess. Don't you move, officer. This is an order from the district collector. തൊണ്ടകേറി ഭയപ്പെടുത്തി പിന്തിരിപ്പിക്കാനാണ് ഉദ്ദേശമെങ്കിൽ വെറുതെ വിളിച്ചു പോവണ്ട. വന്നത് തിരിച്ചു പോവാൻ തന്നെയാണ് ഞാൻ, പക്ഷേ പോകുന്നത് തനിച്ചാവില്ലെന്ന് മാത്രം. ദാ ധീരനെന്നും വീരനെന്നും ആശയെന്നും അഭിലാഷമെന്നും ഒക്കെ നിങ്ങൾ വാഴ്ത്തുന്ന നിങ്ങളുടെ പ്രിയങ്കരനായ നേതാവുണ്ടല്ലോ, ഇദ്ദേഹവും ഉണ്ടാവും എന്റെ ഒപ്പം. അണ്ടർ അറസ്റ്റ്. എന്തിനാണെന്നല്ലേ പറയാം. കൊള്ളയും കൊള്ളിവയ്പും കള്ളക്കടത്തും കൊലപാതകങ്ങളും അടക്കം കുറെയേറെ കുറ്റകൃത്യങ്ങളുടെ പേരിൽ. മുൻപ് ഇവിടെ നടന്ന ലഹളയുടെ മറവിൽ കൊല ചെയ്യപ്പെട്ട ജേർണലിസ്റ്റ് മധു, മയക്കുമരുന്ന് കുത്തിവെച്ച് മരണത്തിലേക്ക് എടുത്തറിയപ്പെട്ട ഡോക്ടർ വിജയ് ഇവന്റെ അനുജൻ, പിന്നെ കമ്പ്യൂട്ടർ സെല്ലിലും ഫോറൻസിക് ലാബിലും നടന്ന അക്രമങ്ങളിൽ വെടിയേറ്റ് വീണവർ, കമ്പോള തെരുവിലടക്കം ഈ നഗരത്തിൽ അരങ്ങേറിയ കൂട്ടക്കുരുതികളിൽ വെട്ടിയും കുത്തിയും വെന്തും മരിച്ച നിരവധി നിരവധി നിരപരാധികൾ, ഒടുവിൽ ദാരുണമായി കൊല ചെയ്യപ്പെട്ട അസിസ്റ്റന്റ് കലക്ടർ അനുരാ മുഖർജി, ഈ നരഹത്യകൾക്കെല്ലാം പിന്നിൽ ഈ നിൽക്കുന്ന മാന്യദേഹമുണ്ടെന്ന് തെളിയിക്കാൻ പോകുന്ന രേഖകളാണിത് മുഴുവൻ. പിന്നെ ജലാലും തങ്കച്ചനും ടോണിയും അനന്തരും അടക്കമുള്ളവരുടെ മൊഴികൾ, സത്യവാങ്മൂലങ്ങൾ. ബോധ്യമാവുന്നില്ലല്ലേ? അടയാളങ്ങൾ ഇനിയും ബാക്കിയുണ്ട് ജയകൃഷ്ണൻ. കം ഓൺ, ബ്രിങ് ഹിം. ഇവൻ സ്വന്തം ജനതയ്ക്ക് ജയകൃഷ്ണൻ എം പിയുടെ പാരിതോഷികം, ബോംബെ കലാപങ്ങളിലെ പങ്കാളി വിക്രം ഖോർപടെ. ദാ ഇത് നിറയെ നിങ്ങളെപ്പോലെയുള്ള പട്ടിണി പാവങ്ങളുടെയും ഇടത്തരക്കാരുടെയും ഇടയിൽ വർഗീയ കലാപങ്ങൾ അഴിച്ചുവിടാൻ ഇവർ ചേർന്നൊരുക്കിയ പദ്ധതികളുടെ ബ്ലൂ പ്രിന്റ്സ്. ഇത് ഇവന്റെ ഗോഡൌണുകളിൽ നിന്ന് പിടിച്ചെടുക്കപ്പെട്ട മാരകമായ സ്ഫോടക വസ്തുക്കളുടെ സ്ഥിതി വിവര കണക്കുകൾ. താൽക്കാശിന് വിലയില്ലാത്ത നിന്റെ അടയാളങ്ങളും തെളിവുകളും, പിന്നെ കോട്ടും സൂട്ടും അണിഞ്ഞ് കെട്ടിയെടുത്ത കുറെ പീറ പോലീസുകാർ, എന്നെ പോലൊരു ജനപ്രതിനിധിയെ വിലങ്ങു വയ്ക്കാൻ നിന്റെ ഈ സന്നാഹങ്ങൾ മതിയാവില്ല ജോസഫ്. ഐ ആം ടു ബിഗ് എ ഫൈറ്റ് ഫോർ യു. യെസ്, യു ആർ ടു ബിഗ് ആൻഡ് ടു പ്രിവിലേജ്ഡ്. നീതിയും നിയമങ്ങളും എല്ലാം മറികടക്കാൻ അനന്തമായ അവകാശങ്ങളും അധികാരങ്ങളും കൽപ്പിച്ചു കിട്ടിയ ജനങ്ങളുടെ പ്രതിപുരുഷൻ, തഥാസം റെപ്രസെന്റേറ്റീവ്. ദേടാ, സ്വന്തം കുഞ്ഞുങ്ങളെ പോലും അത്താഴപ്പെട്ടിന് കിട്ടി മിച്ചം പിടിക്കുന്ന കാശുകൊണ്ട് നിനക്കൊക്കെ വേണ്ടി ബാൻഡും ബാനറും ചുവരെഴുത്തും സ്വീകരണവും നോട്ടുമാലയും ഒക്കെ ഒരുക്കുന്ന ഈ പാവങ്ങളുണ്ടല്ലോ, ഖദറിന് കഞ്ഞുപിഴിയാൻ പോലും ശേഷിയില്ലെങ്കിലും നിന്നെപ്പോലെയുള്ളവർക്ക് വേണ്ടി കൊല്ലാനും ചാവാനും ജയിൽ കയറാനും മടിയില്ലാത്ത ഈ പാവം പമ്പര വിട്ടികൾ,
ചോരയും നീരും കണ്ണീരും വിയർപ്പും ജീവനും വരെ തിരഴി തന്നാലും പിന്നെയും നീയൊക്കെ കഴുതകളെന്ന് പരസ്യമായും രഹസ്യമായും വിളിക്കുന്ന ഈ ഇരുകാലികൾ ജനങ്ങൾ, ഇവരുടെ ചിലവിൽ മേലിൽ ഒരു ആർഭാടവും നിനക്ക് പാടില്ല ജയകൃഷ്ണൻ. ഇവരുടെ പേരിൽ മേലിൽ ഒരു അവകാശവും നിനക്ക് ഞാൻ തരില്ല. ഇറ്റ്സ് മൈ മീൻസ്, മൈ എൻഡ് ആൻഡ് മൈ മിഷൻ. ഐ വുഡ് നോട്ട് സ്പെയർ യു. ഇത് ഐ ബി ആസ്റ്റം ഡയറക്ടർ ഉദയറാവ് ഐ പി എസ് ഫ്രം ആന്ധ്രപ്രദേശ്. നോ, കോൾ മീ ജോസഫ്. ജോസഫ് അലക്സ്, യു ആർ വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് വെരി വെരി സ്പെഷ്യൽ ഗെസ്റ്റ് സർ. ടേക്ക് ഇറ്റ്.